أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. هم وأزواجهم في ظلال على الأرائك متكئون لهم فيها فاكهة ولهم ما يدعون سلام قولا من رب رحيم. وامتازوا اليوم أيها المجرمون. ألم أعهد إليكم يا بني آدم أن لا تعبدوا الشيطان إنه لكم عدو مبين. وأن اعبدوني هذا صراط مستقيم. صدق الله مولانا العلي العظيم. ندعوك ربي تضرعا وتذللا بأسمائك الحسنى إليك توسلا وبسيد المختار ثم ذوي العلا من أهل بدر المكرمين إلهنا أجل بفتح منك يا رحماننا. يا أهل بدر كلكم كونوا لنا شفعاء في تحصيلنا مأمولنا عند الإله الحاكم المرجو لنا. شفعهم الدارين فينا ربنا أجل بفتح منك يا رحماننا. الصلاة والسلام عليك يا سيدنا يا رسول الله. خذ بأيدينا قلت حيلتنا أدركنا. بهماني غلاي ഈ പരിശുദ്ധമായ മഖാം ഷരീഫിന്റെയും ഈ പരിശുദ്ധമായ പള്ളിയുടെയും അങ്കണത്തിൽ ഇൽമ്, സ്വലാത്ത്, ദിക്ർ, ദുആ തുടങ്ങിയ ഇബാദത്തുകളുടെ സദസ്സിലാണ് നാം ഒത്തുചേർന്നിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വതആല ഇവിടെ കൂടിയ നമുക്കും നമ്മുടെ കൂട്ടുകുടുംബങ്ങൾ, ബന്ധുമിത്രാദികൾ, സ്നേഹജനങ്ങൾക്കും സുഖലോക സ്വർഗത്തിൽ കൂടാൻ ഭാഗ്യം നൽകുമാറാവട്ടെ. അല്ലാഹുവേ, ഞങ്ങളുടെ ഉറൂസ് മുബാറക് തുടങ്ങി ഇതേവരെ ആരെല്ലാം ഈ സദസ്സിൽ വന്നോ, ഇതുമായി ബന്ധപ്പെട്ട് ആരെല്ലാം സഹായിച്ച് സഹകരിച്ചോ, അവർക്കെല്ലാവർക്കും ഖൈറായതെല്ലാം നീ നൽകണേ അല്ലാ എന്ന് ദുആ ചെയ്തുകൊണ്ട് നാം എല്ലാം ഹൃദയം നിറഞ്ഞ് ബഹുമാനിക്കുന്നതാണ് അഹ്ലു ബൈത്ത് അഥവാ സയ്യിദന്മാർ, തങ്ങമ്മാർ. നമ്മുടെ ഈ വേദി ഉദ്ഘാടനം ചെയ്യുന്നതിന് അല്പ വാക്കുകളാണെങ്കിലും ബഹുമാനപ്പെട്ട തങ്ങളവറുകളെ ലഭിച്ചു എന്നത് ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യമാണ്. ആ ഉദ്ഘാടനത്തിൻ്റെ ഒരു ബർക്കത്തുകൊണ്ട് അല്ലാഹു തആല റാഹത്തായി പറയാനും കേൾക്കാനും നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാവട്ടെ. സയ്യിദന്മാർ നമ്മുടെ സ്റ്റേജിൽ ഉണ്ട്. നമ്മുടെ ഈ കമ്മിറ്റിയുടെ പ്രസിഡന്റ് അബ്ദുൽ ഖാദർ ഹാജി, അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ. നമ്മുടെ ഈ കമ്മിറ്റിയുടെ സെക്രട്ടറി പ്രിയപ്പെട്ട ഇബ്രാഹിം സഅദി, അല്ലാഹു ഇൽമിന്റെ ഖിദ്മത്തിൽ ആഫിയത്ത് നൽകുമാറാവട്ടെ. ഇവിടെ മുദരിസായി സേവനം ചെയ്യുന്ന ഉമർ സഖാഫി, അല്ലാഹുവെ ഖൈറായതൊക്കെ നീ നൽകണേ. നമ്മുടെ ഖതീബ് ഹാഫിസ് ഫദലുർ റഹ്മാൻ സഖാഫി തുടങ്ങി
ഒട്ടേറെ ആലിമീങ്ങളും സയ്യിദന്മാരും എല്ലാം നമ്മുടെ സ്റ്റേജിലും സദസ്സിലും എല്ലാം ഉണ്ട്. എല്ലാവരുടെയും പേര് പറഞ്ഞ് സമയം ദീർഘിപ്പിക്കുന്നില്ല. വളരെ പ്രധാനപ്പെട്ട ആളുകളെ ഒന്ന് പറയുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മര്യാദയായി ദീനുൽ ഇസ്ലാം കൂടി പഠിപ്പിച്ചതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ജമാഅത്ത് കമ്മിറ്റി ഈ ഉറൂസ് മുബാറക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന എല്ലാ വളണ്ടിയർമാർ, സഹോദരി സഹോദരന്മാർ എല്ലാവർക്കും, ഇവിടെ വിശ്രമിക്കുന്ന മഹാനായ സഖാഫ് തങ്ങളവറുകളുടെയും ബഹുമാനപ്പെട്ട ഷഹീദ് പാപ്പ അവറുകളുടെയും എല്ലാം പൊരുത്തം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ആമുഖമായി ഒന്നും പറയേണ്ട ആവശ്യമില്ല. ഞാനിവിടെ ആദ്യമായിട്ടല്ല വഅദിന് വരുന്നത്, നിങ്ങൾ എൻ്റെ വഅദ് കേൾക്കുന്നതും ആദ്യമായിട്ടല്ല. പിന്നെ അതിന് പുറമെ ബഹുമാനപ്പെട്ട തങ്ങളവർകൾ പറയുകയും ചെയ്യും. അപ്പൊ നിങ്ങൾക്കെല്ലാം വഅദ് കേൾക്കണം എന്ന താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് 7 മണിക്കൂർ യാത്ര ചെയ്യും, ഇനി തിരിച്ച് 7 മണിക്കൂർ അങ്ങോട്ടും യാത്ര ചെയ്യും. അപ്പോൾ ഒരു ദിവസത്തിൻ്റെ പകുതിയിലധികമായി. അത്രയും യാത്ര ചെയ്ത് ഞാൻ വന്നിട്ട് എൻ്റെ അടുത്തൊരു മൊബൈൽ ഫോൺ ഉണ്ട്, അത് ഞാൻ ഓഫാക്കി വെച്ചതാണ്. എനിക്ക് പ്രായമുള്ള ഉമ്മയുണ്ട്, ഭാര്യയുണ്ട്, മക്കളുണ്ട്, ഇതൊക്കെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ച് വന്നതാണ്. അല്ലാഹു കബൂൽ ചെയ്യട്ടെ. അത്രയും ഞാൻ നിങ്ങളോട് സഹകരിച്ച സ്ഥിതിക്ക് നിങ്ങൾക്ക് കുറച്ചുകൂടി മുന്നോട്ട് വന്ന് സഹകരിച്ചുകൂടെ. ഞാൻ വളരെ പ്രധാനപ്പെട്ട വിഷയം പറയാൻ ഒരുങ്ങുമ്പോൾ ഈ കുട്ടികൾക്കൊക്കെ ഉറക്കു വരും. അപ്പൊ ഞാൻ ഇവരെ കണക്കാക്കിയിട്ട് ഒരു വിഷയം തുടങ്ങിയാൽ പറ്റില്ല. മക്കളെ ചോറിന്റെ പൊതിയൊക്കെ ബാക്കിൽ നിന്നാണ് കൊടുക്കുക, നിങ്ങൾ അവിടെ പോയിരുന്നുള്ളൂ. ഈ ഉസ്താദിന്റെ വയലിന് അങ്ങനെയാണ്, ഭക്ഷണമൊക്കെ ഇപ്രാവശ്യം ബാക്കിൽ നിന്നാണ് കൊടുക്കുന്നത് കേട്ടോ. ചീരുന്നെല്ലാം ബാക്കിൽ കൊടുക്കും. അവര് പോകാൻ റെഡിയാവും, നിങ്ങൾ ഇങ്ങോട്ട് വരാൻ റെഡിയാകണം, അപ്പോഴേ എന്നെ മട്ടൻ കിട്ടും. ഞാൻ ഈയിടെ ഒരു സ്ഥലത്ത് വയലിന് പോയപ്പോ ഞാൻ വല്ലാതെ ആലോചിച്ചു പോയി, ഞാൻ എന്ത് തെറ്റ് ചെയ്തു ഉറപ്പേ. കാരണം അവിടെ ഒരു 7 പ്രായമുള്ള ആളുകളും 21 or 24 കുട്ടികളും, അത്ര പേരെ വയലിനുള്ളൂ. അത്ര ആൾക്കാരോടും വയലു പറയാം, അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അവിടുത്തെ വിഷയം ദാമ്പത്യ ജീവിതം, അതാണ് ഞാൻ കുഴങ്ങിപ്പോയത്. 7 വയസ്സന്മാരോടും 14 കുട്ടികളോടും ദാമ്പത്യ ജീവിതം വിഷയം അവതരിപ്പിക്കാൻ ഞാൻ എന്ത് തെറ്റ് ചെയ്തു എന്ന് ഞാനിങ്ങനെ കുറേ സമയം ആലോചിച്ചു. വിഷയം കേൾക്കാൻ പറ്റുന്ന ആളുകൾ മുന്നിലുണ്ടാവണം, അപ്പോഴാണ് ഒരു വിഷയത്തിൻ്റെ കാതലായ കാര്യങ്ങളിലേക്ക് കടക്കാൻ സാധിക്കുക. ഇത് നമ്മൾ വന്ന ആളുകളൊക്കെ എവിടെയെങ്കിലുമൊക്കെ വേണമെങ്കിൽ പറഞ്ഞോട്ടെ എന്ന രീതിയിൽ, അതേപോലെ തന്നെ ഒരു ദുആ ചെയ്യുകയാണെങ്കിൽ ആളുകൾ ഇങ്ങനെ ഓട്ടോറിക്ഷക്കാരനോട് പോകല്ലേ എന്ന് ചോദിച്ചു, പോകണമെങ്കിൽ പോകാം. അപ്പം അങ്ങനെയാണ് ഒരു വേണമെങ്കിൽ ആമീൻ, അല്ലാഹ് തരുന്നതല്ലേ വേണ്ടെന്ന് പറയുന്നത്. അങ്ങനെയൊന്നും ആയാൽ വഴല് വരും. വഴലിങ്ങനെ മജ്ലിസിൽ ഇരിക്കുന്ന ആളുകൾ ആമീൻ, അവരിങ്ങനെ അങ്ങനെ ആ വഴലിനിങ്ങനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മലക്കുകൾക്കൊപ്പം നിൽക്കുമ്പോഴാണ് ഉദ്ദേശിച്ച രീതിയിൽ വഴല് പറയാൻ സാധിക്കുക. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഇനി വരുന്ന ആളുകൾ ബാക്കിലിരുന്നോളും, അവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ തലം മുന്നോട്ട് കൊടുക്കാൻ വേണ്ട. അള്ളാഹു നമുക്ക് ഖൈറായതൊക്കെ നൽകണം. മെഡിക്കൽ ഷോപ്പിൽ പോയാൽ ഗുളിക കിട്ടും, അത് 50 പൈസക്കും കിട്ടും, 50 രൂപക്കും കിട്ടും. ആ ഗുളിക വാങ്ങി പൊട്ടിച്ചിട്ട് ഇപ്പോഴും വായിലേക്ക് ഇടാൻ എത്ര സുഖമാണ്. പക്ഷെ ആ അത് ഉണ്ടാക്കുന്ന ഫാക്ടറി പോയി നോക്കണം, എത്ര പ്രയാസമുണ്ട് അത് ഉണ്ടാക്കാൻ. നമ്മുടെ വീട്ടിൽ മുട്ടയിടുന്ന കോഴിയുണ്ട്, ആ മുട്ടയിടുന്ന കോഴി മുട്ടയിടാൻ സമയമാകുമ്പോൾ നമ്മുടെ അടുത്ത് ഇങ്ങനെ വരും, കൊക്കൊക്കോ, അത് എവിടെ വെക്കണം എവിടെ വെക്കണം എന്ന് വെച്ചു. അപ്പൊ നമ്മൾ അതിനെ മെയിൻറ്റ് ചെയ്യാം. പിന്നെ കോഴി തന്നെ നല്ലൊരു സ്ഥലം കണ്ടെത്തി മുട്ടയിട്ടു, അപ്പൊ ഒരു വിദ്വാൻ ഓടി ചെന്നിട്ട് ആ മുട്ട എടുക്കലും മുട്ടലും കൊടുക്കും. അപ്പോഴാണ് കോഴി ആലോചിക്കുന്നത്, ഇടാനുള്ള പ്രയാസം എനിക്കല്ലേ അറിയുള്ളൂ.
ഈ രണ്ട് നാടൻ ഉദാഹരണം നിങ്ങൾക്ക് അറിയുന്നതാണെങ്കിൽ, ഒരു ഉസ്താദ് മുന്നിലിരിക്കുന്ന ജനങ്ങൾ എന്തെങ്കിലും പഠിക്കട്ടെ എന്ന് ഉദ്ദേശിച്ച് വഴന്നു പറയാൻ തീരുമാനിച്ചാൽ അതിന് ആ കിതാബ് നോക്കി, ഈ കിതാബ് നോക്കി, ആ ഹദീസ് നോക്കി, ഈ താരീഖ് നോക്കി, അങ്ങനെ അത് നല്ല പോലെ നോക്കി പഠിക്കണം. പഠിച്ചിട്ട് അത് ആദ്യം നമ്മളെ തലയിൽ കയറ്റി വെക്കണം, നമ്മുടെ കമ്പ്യൂട്ടറിൽ. എന്നിട്ടത് പിഴവ് കൂടാതെ സാധാരണക്കാരന് മനസ്സിലാകുന്ന ഭാഷയിൽ അവതരിപ്പിക്കണം. നിങ്ങൾക്ക് കിട്ടുന്നത് ഒരു ഗുളികയാണ്, പക്ഷെ അത് ഉണ്ടാക്കാൻ നല്ല കഷ്ടപ്പാടും. അതിനൊരു ബഹുമാനം നൽകാത്ത ആളുകളോട് വഴന്ന് പറയരുത് എന്നാണ് മുത്തലിബി പഠിപ്പിക്കുന്നത്. ഇൽമ് കേൾക്കുന്ന ആളുകൾക്ക് ഇത് എനിക്ക് ഉപകാരപ്പെട്ട ഒരു സമ്പത്താണ് എന്ന ബോധം ഇല്ലാത്തവന് മുമ്പിൽ ഇൽമിന്റെ ബഹുമാനം നഷ്ടപ്പെടുത്തി കളയരുത് എന്ന്. അപ്പൊ അതുകൊണ്ട് കുറഞ്ഞ സമയം നിങ്ങളൊക്കെ ശ്രദ്ധിച്ച് കേൾക്കണം. അല്ലാഹു ഖൈറായതൊക്കെ നമുക്ക് നൽകുമാറാവണം. ഹബീബുനാ മുഹമ്മദു റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ദിവസം ഒരു സ്വഹാബിയോട് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന മധ്യേ ജിബ്രീൽ അലൈഹി സലാം വന്നു. എന്നിട്ട് പറഞ്ഞു, നബിയെ, നിങ്ങൾ ഇപ്പൊ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന അദ്ദേഹം ഇല്ലേ, അടുത്ത മണിക്കൂറിൽ അയാൾ മരിക്കും, അയാളുടെ ആയുസ് കഴിഞ്ഞിരിക്കുന്നു എന്ന് വഹയി കിട്ടി. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഉടനെ ആ സ്വഹാബിയെ വിളിച്ചിട്ട് പറഞ്ഞു, അടുത്ത മണിക്കൂറിൽ നിങ്ങൾ മരിക്കും എന്നെനിക്ക് വഹയി കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. നമ്മളൊക്കെ സാധാരണ ഒരാൾക്ക് രോഗമോ മറ്റോ ഒക്കെ ഉണ്ട്, അയാൾ അയാളെ രോഗം അറിയിക്കാറില്ല. കാരണം അയാൾ തൗബ ചെയ്തെങ്കിലോ എന്ന് വിചാരിച്ചിട്ടോ എന്തോ എന്നറിയില്ല, ഏതായാലും പറയാറില്ല. അങ്ങനെയാണ് നമ്മളോ രാജ്യം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, നിങ്ങൾ അടുത്ത് മരിക്കുമെന്ന് എനിക്ക് വിവരം കിട്ടിയിട്ടുണ്ട്. ആ സ്വഹാബി ഉടനെ ത്വഹാ റസൂലുള്ളാഹി മുത്തുനബിയോട് ഉടനെ അദ്ദേഹം തിരിച്ചു വെച്ചത്, യാ റസൂലുള്ളാഹ്, ഇനി ബാക്കിയുള്ള സമയം ഭൂമിയിൽ ഇനി അരമണിക്കൂറാണെങ്കിൽ അരമണിക്കൂർ, ഒരു മണിക്കൂറാണെങ്കിൽ ഒരു മണിക്കൂർ, ബാക്കിയുള്ള സമയം അല്ലാഹു പൊരുത്തപ്പെടുന്ന അമൽ ഞാൻ എന്താണാവോ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ ഹബീബുനാ റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അൽ ഇൽമു, നീ ഇൽമുമായി ബന്ധപ്പെട്ടോ എന്ന് മുഹമ്മദ് മുസ്തഫ. ഭൂമിയിൽ ഒരാൾ സമയം ചെലവഴിക്കുന്നതിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ഇൽമ് പഠിക്കുക, ഇൽമ് പഠിപ്പിക്കുക, ഇൽമ് കേൾക്കുക, ഇൽമ് എഴുതുക, ഇൽമ് പകർത്തി കൊടുക്കുക, ഇൽമുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. വഅല്ലമ ആദമൽ അസ്മാ കുല്ലഹ, ആദം നബി അലൈഹിസ്സലാമിന് മുഴുവൻ ഇൽമും അള്ളാഹു നൽകി എന്ന് പറയുന്ന ആയത്തിന്റെ തഫ്സീറിൽ അല്ലാമ റാസി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അദ്ദുനിയാ ബുസ്താൻ, ഭൂമി ഒരു പൂന്തോപ്പാണ്, അദ്ദുനിയാ ബുസ്താൻ, ഭൂമി ഒരു ഉദ്യാനമാണ്. ഒരു ഉദ്യാനം അല്ലെങ്കിൽ ഒരു പൂന്തോപ്പ് എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലുള്ള ചെടി മാത്രമുള്ളതിന് പറയില്ല. ഒരു തരത്തിലുള്ള ചെടി മാത്രമാണെങ്കിൽ കാപ്പിയുള്ളതിന് കാപ്പിത്തോട്ടം, ചായ ഉള്ളതിന് ചായത്തോട്ടം, റബ്ബർ ഉള്ളതിന് റബ്ബർ തോട്ടം, ഇങ്ങനെയാണ് പറയുന്നത്. വിവിധ ചെടികൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രദേശത്തെയാണ് ഉദ്യാനം, പൂന്തോപ്പ് എന്ന് പറയുന്നത്. അദ്ദുനിയാ ബുസ്താൻ, ഭൂമി ഒരു പൂന്തോപ്പാണ്. അഞ്ച് ഘടകങ്ങളെ കൊണ്ട് അല്ലാഹു തആല ഈ ഭൂമിയെ അലങ്കരിച്ചു നിർത്തും. അഞ്ച് പ്രധാന ഘടകങ്ങൾ, ഭൂമിയുടെ സമാധാന അന്തരീക്ഷം, ഭൂമിയുടെ സന്തോഷമുള്ള താമസം, ഭൂമിയിലെ മനുഷ്യ മനസ്സുകൾക്ക് നല്ല സന്തോഷം, നല്ല റാഹത്ത്, കുടുംബ ജീവിതത്തിൽ, വ്യക്തി ജീവിതത്തിൽ, സാമൂഹ്യ ജീവിതത്തിലെല്ലാം സന്തോഷകരമായി നിൽക്കുന്ന ഒരവസ്ഥ ഭൂമിയിൽ ഉണ്ടാവണോ? അഞ്ച് ഘടകങ്ങൾ അനിവാര്യമാണ്. ഇന്ന് നാം താമസിക്കുന്ന ഇന്ത്യ ഉൾപ്പെടെ ലോകത്ത് മുഴുവനും പ്രശ്ന സങ്കീർണതകളാണ്. ബഹുമാനപ്പെട്ട തങ്ങൾ അവർകൾ സൂചിപ്പിച്ചു വെച്ചു. ഞാൻ എന്റെ വിഷയം സന്തുഷ്ട കുടുംബം എന്നതുകൊണ്ട് ഞാൻ ആ വിഷയത്തിലേക്ക് അങ്ങനെ അങ്ങ് നീണ്ടുപോയാൽ പിന്നെ ഇതിലേക്ക് തിരിച്ചു വരാൻ വഴുകും. അതുകൊണ്ട് ഒരു ആമുഖം മാത്രമേ ഓർമ്മപ്പെടുത്തുന്നുള്ളൂ. ലോകത്ത് മുഴുവനും അസമാധാനം. നമ്മുടെ ഇന്ത്യ രാജ്യം ലോകത്തെല്ലാ രാഷ്ട്രങ്ങളിലും ഒരു സമുന്നതമായ പദവി നിലനിർത്തിക്കൊണ്ട് നിൽക്കുന്ന സമയത്താണ് ഇന്ത്യ ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന നേതൃത്വം ഇതിന്റെ പേരും അഡ്രസ്സും നന്മയും കളങ്കപ്പെടുത്തുന്ന ഒരവസ്ഥയിലേക്ക് മാറിയത്. അള്ളാഹു അവർക്ക് നല്ല മനസ്സ് കൊടുക്കുകയോ അല്ലെങ്കിൽ അവരെ ഷെറിൽ നിന്ന് നമ്മളെ കാക്കുകയോ ചെയ്യുമാറാവട്ടെ.
ഒരു പക്ഷേ അള്ളാഹു അവർക്ക് നല്ല മനസ്സ് കൊടുക്കാം, അല്ല അവരെ ശരീരത്തിൽ നിന്ന് നമുക്ക് കാവൽ കിട്ടും. രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ കൊച്ചു കുട്ടികൾക്ക് പോലും ഇപ്പൊ ഒരു തമാശയായിട്ട്. ഞാൻ ഈ അടുത്തൊരു 10-15 ദിവസം മുമ്പ് ഒരു സ്ഥലത്ത് വയലിന് പോയപ്പോ അവിടെ ഒരു ചെറിയ സംഭവം ഉണ്ടായിട്ട് വയല് നേരത്തെ നിർത്തി. അപ്പൊ വീട്ടിലേക്ക് കുറച്ച് നേരത്തെ, അപ്പൊ ഞാൻ വീടിന്റെ അടുത്തെത്തുന്ന സ്ഥലത്ത് ഒരു ഫ്രൂട്ട്സ് വെക്കുന്നുണ്ട്. അവിടെ നിന്ന് 2 കിലോ മുന്തിരി വാങ്ങി, ഒരാഴ്ചക്ക് വീട്ടിൽ ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചു വാങ്ങിയതാണ്. 2 സൈസ് മുന്തിരി വാങ്ങി ഓരോരോ കിലോ. ഞാൻ വിചാരിച്ചു 2 കിലോ മുന്തിരി വാങ്ങിയ മക്കളും പേരമക്കളും ഒക്കെ ഉള്ളതല്ലേ, അപ്പൊ അത് കൊണ്ടുപോയിട്ട് കുട്ടികൾക്ക് കൊടുത്ത് ഞാൻ ബാത്റൂമിലൊക്കെ പോയി മൂത്രമൊക്കെ വെച്ച് വന്ന് തിരിച്ചു വന്ന് നോക്കുമ്പോൾ ഒരൊറ്റ മുന്തിരിയും കാണാൻ. കുട്ടികളെ കയ്യിൽ ഇങ്ങനെ ഒരു 2-3 ഓരോ കുട്ടികളെ കയ്യിലുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു മുന്തിരിയെല്ലാം എന്താക്കി മക്കളെ, മുന്തിരിയെല്ലാം തീർന്നു പോയി. അപ്പൊ ഞാൻ ചോദിച്ചു നിങ്ങൾ തീരെ കാണാത്ത പോലെ, മുന്തിരി തീരെ കാണാത്ത പോലെ ഇത്ര ധൃതി പിടിച്ച് കഴിക്കുന്നത് എന്താന്ന് വെച്ചാൽ, അപ്പൊ ഒരു ചെറിയ കുട്ടി പറഞ്ഞു ഉപ്പ ഉപ്പ ഇത് എപ്പോഴാ നിരോധിക്കാന്ന് അറിയില്ല, അതുകൊണ്ട് വേഗം തിന്നതാന്ന്. അപ്പൊ എന്താ കാര്യം, ഇങ്ങനത്തെ ഒരു പ്രധാനമന്ത്രിയാണ് നാട് ഭരിക്കുന്നത് എന്ന് കൊച്ചു കുട്ടികൾക്കും കൂടി അറിയാം. അള്ളാഹു ഈ ശർറ് എളുപ്പത്തിൽ പരിഹാരം നൽകുമാറാം. അപ്പൊ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് നമ്മുടെ പ്രധാനമന്ത്രിയെ കൊച്ചു കുട്ടികൾക്ക് പോലും ഇങ്ങനെ ഒരു തമാശയാക്കുന്ന ഒരു അവസ്ഥ. പണ്ട് ജവഹർലാൽ നെഹ്റു ഇരുന്ന കസേരയിൽ എന്ത് രൂപത്തിലാണ് അദ്ദേഹമൊക്കെ ഇരിക്കേണ്ടി വന്നത് എന്നുള്ളതാണ് നമുക്ക് പറയാൻ പറ്റും. ഇന്ത്യ മഹാരാജ്യം ലോകരാഷ്ട്രങ്ങളിൽ അത്യുന്നത പദവിയുള്ള രാജ്യമാണ്. പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിന്റെ സമയത്ത് 140-180 രാഷ്ട്രങ്ങളിൽ നിന്നുള്ള മുസ്ലിം പ്രതിനിധികൾ മക്കത്തുൽ മുക്കറമയിൽ ഉണ്ടാകും. നമ്മുടെ ഇന്ത്യയിലെ പത്രപ്രവർത്തകന്മാരുടെ കൂട്ടത്തിൽ ഒരു പ്രമുഖനാണ് കേരളത്തിലെ കാസിം ഇരിക്കു. അദ്ദേഹം പറഞ്ഞു ഹജ്ജ് വേളയിൽ ഹജ്ജ് റിപ്പോർട്ട് ലോകത്തെത്തിക്കുന്നതിന് 140 രാഷ്ട്രങ്ങളിൽ നിന്നുള്ള പത്രപ്രതിനിധികൾ അവിടെ ഒരുമിച്ചു കൂടി. ആ പത്രപ്രതിനിധികൾക്കെല്ലാം സൗദി ഗവൺമെന്റ് ഒരു സ്വീകരണം ഏർപ്പെടുത്തി. ഓരോ രാഷ്ട്രത്തിൽ നിന്ന് വന്ന ആളുകളും ആ രാജ്യത്തെ പരിചയപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കാം. കാസിം ഇരിക്കൂർ പറയുന്നു 140 രാഷ്ട്രങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ സംബന്ധിക്കുന്ന പത്രസമ്മേളനത്തിൽ സ്വീകരണ സമ്മേളനത്തിൽ ഞാൻ എഴുന്നേറ്റുകൊണ്ട് ഞാൻ ഇന്ത്യയിൽ നിന്നുള്ള പത്രപ്രതിനിധിയാണ് എന്ന് പറഞ്ഞപ്പോൾ ആ സഭയിൽ നിന്നും നൈജീരിയൻ പത്രത്തിന്റെ പ്രമുഖനായ പത്ര നേതാവ് അദ്ദേഹം എഴുന്നേറ്റ് പറഞ്ഞു യു ആർ ലിക്കസ്റ്റ് മാൻ ദ വേൾഡ്, യു ആർ ലിക്കസ്റ്റ് മാൻ ദ വേൾഡ്. അദ്ദേഹം പറഞ്ഞു വേൾഡിൽ നിന്ന് ഇവിടെ എത്തിയ കൂട്ടത്തിൽ ഏറ്റവും മാന്യനായ സഹോദരൻ താങ്കളാണ്. അത് നമ്മുടെ ജനാധിപത്യത്തിന് ലോകം നൽകുന്ന വിലയാണ്. വൈവിധ്യങ്ങളുടെ ഇന്ത്യ, സംസ്കാരങ്ങളുടെ വൈവിധ്യം, മതങ്ങളുടെ വൈവിധ്യം, ഭാഷകളുടെ വൈവിധ്യം, നിറങ്ങളുടെ വൈവിധ്യം. ഇന്ത്യക്കൊരു ഭരണഘടന ഉണ്ടാക്കുന്നതിന് വേണ്ടി പണ്ട് ജവഹർലാൽ നെഹ്റുവും ഡോക്ടർ അംബേദ്കറും ഡോക്ടർ മൗലാന ആസാദും കെ മുൻഷിയും ഒക്കെ അടക്കമുള്ള വലിയ ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കുന്നതിന് വേണ്ടി 3.5 വർഷമാണ് സമയം എടുത്തത്. ഭരണഘടന എഴുതി പിന്നെയും തിരുത്തി, എഴുതി പിന്നെയും തിരുത്തി, എഴുതി പിന്നെയും തിരുത്തി, അങ്ങനെ എഴുതിയും തിരുത്തിയും എഴുതിയും തിരുത്തിയും 300 പ്രാവശ്യമാണ് എഴുതുകയും തിരുത്തുകയും ചെയ്തത്. അങ്ങനെ അവസാനം ഇന്ത്യൻ ഭരണഘടനയുടെ പ്രിയാമ്പിൾ അതിന്റെ ആമുഖം എഴുതിക്കൊണ്ട് പണ്ട് ജവഹർലാൽ നെഹ്റു ഭരണഘടനാ ബോർഡ് ആ ബോർഡിന് മുൻപിലേക്ക് അത് എഴുതിക്കൊണ്ട് വരുമ്പോൾ പണ്ട് ജവഹർലാൽ നെഹ്റുവിന് മുമ്പിൽ മനസ്സിലിങ്ങനെ വിവിധ ആശയങ്ങൾ എന്താണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആരംഭം ദൈവനാമത്തിൽ എന്ന് ആരംഭിച്ചാൽ അത് ഹിന്ദുക്കൾക്ക് സന്തോഷമാകും, യേശുവിന്റെ നാമത്തിൽ എന്ന് ആരംഭിച്ചാൽ അത് ക്രിസ്ത്യാനികൾക്ക് സന്തോഷമാകും, അള്ളാഹുവിന്റെ നാമത്തിൽ എന്ന് ആരംഭിച്ചാൽ അത് മുസ്ലിങ്ങൾക്ക് സന്തോഷമാകും. പക്ഷെ ഇന്ത്യ ഒരു വിഭാഗത്തെ സന്തോഷിപ്പിച്ച് മറ്റൊരു വിഭാഗത്തെ ദുഃഖിപ്പിക്കേണ്ട രാജ്യം അല്ല. എല്ലാവർക്കും സന്തോഷമാകുന്ന രൂപത്തിൽ എങ്ങനെയായിരിക്കണം ഭരണഘടനയുടെ ആദ്യ വാചകം അദ്ദേഹം എഴുതി തിരുത്തി 300 പ്രാവശ്യം എഴുതുകയും തിരുത്തുകയും ചെയ്ത ശേഷം അവസാനമായി എഴുതി തയ്യാറാക്കിയ ഇന്ത്യൻ ഭരണഘടനയുടെ പ്രിയാമ്പിൾ ആദ്യ വാചകം തുടങ്ങുന്നത് തന്നെ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, നാം ഇന്ത്യയിലെ മനുഷ്യർ എന്ന, നാം ഇന്ത്യയിലെ മനുഷ്യർ. അതാണ് ഇന്ത്യൻ ഭരണഘടന.
നാം ഇന്ത്യയിലെ മനുഷ്യർ എന്ന് പറയുമ്പോൾ മനുഷ്യരിൽ മുസ്ലിങ്ങളുണ്ട്, ഹിന്ദുക്കളുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്, എല്ലാ മതക്കാരുമുണ്ട്, ഒരു മതവും ഇല്ലാത്തവരുണ്ട്. അങ്ങനെയുള്ള നമ്മുടെ ഇന്ത്യ രാജ്യം, ലോകത്ത് നാം എവിടെ പോയാലും ഇന്ത്യൻ പാസ്പോർട്ട് കാണിച്ചാൽ ആ പാസ്പോർട്ടിന്റെ എമിഗ്രേഷൻ ചെക്കിങ്ങിന് വേണ്ടി നിൽക്കുമ്പോൾ ഇന്ത്യയുടെ പാസ്പോർട്ടിന് കാണിക്കുന്ന ഒരു ബഹുമാനം നമുക്ക് കാണാൻ പറ്റും. ലോകത്ത് ഏറ്റവും കൂടുതൽ എമിഗ്രേഷൻ ചെക്കിങ് കർശനമുള്ളത് ഇസ്രായേൽ അതിർത്തിയിലാണ്. ഞങ്ങൾ ഒരു പ്രാവശ്യം ഇറാഖിൽ നിന്ന് സിയാറത്ത് കഴിഞ്ഞ് ജോർദാനിൽ അൽക്കഫിന്റെയും മുആദ് തങ്ങളെയൊക്കെ സിയാറത്ത് കഴിഞ്ഞ് അങ്ങോട്ട് കടക്കാണ് ഈജിപ്തിലേക്കും ഫലസ്തീനിലേക്കും. അപ്പോ ഇസ്രായേൽ ചെക്ക് പോസ്റ്റാണ്. ആ ഇസ്രായേൽ ചെക്ക് പോസ്റ്റിൽ പോലും ഇന്ത്യൻ പാസ്പോർട്ട് ഇങ്ങനെ കാണിച്ചു കൊടുക്കുമ്പോൾ ഒരു ഇന്ത്യക്കാരൻ എന്ന നിലക്ക്, ഡെമോക്രസി ഓഫ് ദ പീപ്പിൾ ബൈ ദ പീപ്പിൾ ഫോർ ദ പീപ്പിൾ. ഡോക്ടർ എബ്രഹാം ലിങ്കന്റെ ആ പ്രസംഗം 4 മിനിറ്റാണ്, പക്ഷേ ലോകം മുഴുവനും അത് ശ്രദ്ധിക്കപ്പെട്ട് ഇന്നും തങ്കലിപികളായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ ഡെമോക്രസി എന്ന ജനാധിപത്യത്തെ ഇന്ത്യൻ ഭരണഘടന പണ്ട് ജവഹർലാൽ നെഹ്റു അത് തയ്യാറാക്കിയപ്പോൾ 1000 കൊല്ലം സൂക്ഷിച്ചാൽ ഒരു അക്ഷരത്തിന് തേമാനം സംഭവിക്കാത്ത പേപ്പറിലാണ് ഇന്ത്യൻ ഭരണഘടന എഴുതി വെച്ചിട്ടുള്ളത്. അത്രയും ബഹുമാനമുള്ള ഒരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. ലോകത്തെവിടെയും ഇന്ത്യക്കാർക്കൊരു മാന്യതയുണ്ട്. അങ്ങനെയുള്ള ഒരു രാജ്യത്തെ തലസ്ഥാന നഗരി കത്തി എരിയുകയാണ്. നമ്മുടെ സഹോദരി സഹോദരന്മാർ ഇപ്പോഴും ഉച്ചവരും ഉടയവരുമായ ബന്ധുക്കളെ, ഭാര്യയെ കാണാതെ ഭർത്താവ്, ഭർത്താവിനെ കാണാതെ ഭാര്യ, മാതാപിതാക്കളെ കാണാതെ മക്കൾ, മക്കളെ കാണാതെ മാതാപിതാക്കൾ, എന്റെ കുടുംബത്തിൽപ്പെട്ട അംഗങ്ങൾ ജീവിച്ചിരിപ്പുണ്ടോ എന്നറിയാൻ മെഡിക്കൽ കോളേജിലെയും ഹോസ്പിറ്റലുകളിലെയും മോർച്ചറിയുടെ മുമ്പിൽ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് മോർച്ചറി തുറന്നു തരുമോ, ഞങ്ങളൊന്ന് മയ്യത്ത് നോക്കട്ടെ, ഞങ്ങളെ ഉറ്റവർ അതിലുണ്ടോ. ഇപ്പോഴും കരച്ചിൽ തുടരുകയാണ്. അങ്ങനത്തെ ഒരു സമയത്താണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നാം നിൽക്കുന്നത്. അല്ലാഹുവേ, ഇവിടെയൊക്കെ വിശ്രമിക്കുന്ന മഹാന്മാരെ ഹക്കുകൊണ്ട് ആ മുഅ്മിനീങ്ങൾക്ക് നീ സമാധാനം നൽകണേ അല്ലാഹ്, നീ സമാധാനം നൽകണേ അല്ലാഹ്, ഞങ്ങളുടെ രാജ്യത്തിന് നീ സമാധാനം നൽകണേ അല്ലാഹ്, ഞങ്ങളെ ജനാധിപത്യ രാഷ്ട്രത്തിന്റെ ബഹുമതി കാത്തു സൂക്ഷിച്ച് മതസൗഹാർദ്ദത്തോടു കൂടെയുള്ള ഒരു ജീവിതം ഞങ്ങൾക്ക് എല്ലാവർക്കും നീ നൽകണേ അല്ലാഹ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ സംസാരിക്കുന്നില്ല. ലോകത്തെവിടെ പോയാലും ഇന്ത്യൻ പാസ്പോർട്ടിന് ബഹുമതിയാണ്. പക്ഷേ ഇന്ത്യയിൽ വന്ന് നോക്കുമ്പോൾ നമ്മുടെ പാസ്പോർട്ടിന് നമ്മൾ ഇന്ത്യക്കാരനാണോ അല്ലേ എന്നൊരു സംശയം. ഇപ്പൊ നമ്മുടെ പ്രധാനമന്ത്രി, നമ്മുടെ ഭരണകൂടമൊക്കെ പറയുന്നത് നമ്മുടെ കയ്യിൽ എന്തൊക്കെ രേഖയുണ്ട്, നമ്മൾ ജനിക്കുമ്പോൾ കിട്ടിയിരിക്കുന്ന ജനന സർട്ടിഫിക്കറ്റ് ഉണ്ട്, ബർത്ത് സർട്ടിഫിക്കറ്റ്, സ്കൂളിൽ ചേർത്തിയപ്പോൾ അവിടെ നിന്ന് കിട്ടിയിരിക്കുന്ന SSLC ഡിഗ്രിയോ ഒക്കെ സർട്ടിഫിക്കറ്റ് ഉണ്ട്, രണ്ടായി. മൂന്നാമത് ഒരു രാജ്യത്തെ ഏറ്റവും വിലപ്പെട്ട രേഖ ഇലക്ഷൻ കാർഡാണ്, അത് നമ്മുടെ കയ്യിലുണ്ട്. ഇലക്ഷൻ കാർഡിന്റെ അത്ര വില മറ്റൊന്നിനുമില്ല, ഒരു പൗരത്വം തെളിയിക്കാൻ, അത് നമ്മുടെ കയ്യിലുണ്ട്. നാലാമത് നമ്മുടെ കയ്യിൽ റേഷൻ കാർഡ്, റേഷൻ കാർഡ് ഉണ്ട്, നാലായി. അഞ്ചാമത്തേത് ഒരല്പം ചില്ലറ കാശൊക്കെ ഉള്ള ആളുകൾ അത് കൊടുക്കുന്നുണ്ടെങ്കിൽ പാൻ കാർഡ് ഉണ്ട്. അതേപോലെ തന്നെ ഇന്ത്യ രാജ്യത്തെ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ട്, അത് പ്രധാനപ്പെട്ട ഒരു രേഖ തന്നെയാണ്, ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ട്. മറ്റു വേറൊരു കാർഡ് ഇപ്പൊ അടുത്ത സമയത്ത് കിട്ടിയത് അതിനെന്താ പേര്, ആധാർ കാർഡ്, അത് മറക്കാൻ കഴിയാത്ത കാർഡ്. കാരണം അതിന് പോയി കാത്തു നിന്ന് 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 ഏത് രേഖയിൽ ഒപ്പിടണമെങ്കിലും വല്യപ്പാന്റെ കാലം മുതൽക്കേ ഈ വിരലുകൊണ്ട് ഒപ്പിട്ട് കൊടുത്താൽ മതി. ഈ വിരലിങ്ങനെ ആധാരത്തിൽ ഇത് പിടിച്ചിട്ട് ഇങ്ങനെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ട് തിരിച്ചിട്ടാണ് ഒപ്പിട്ടത്. ഒരു വിരലുകൊണ്ട് വിരലടയാളം ഒപ്പുവെച്ചാൽ തന്നെ ലോകത്ത് കോടിക്കണക്കിന് ജനങ്ങളെ കൂട്ടത്തിൽ നമ്മുടെ ഒരൊറ്റ വിരലിന്റെ അടയാളം തന്നെ 2 ഡസൻ അടയാളങ്ങളെ കൊണ്ട് ഒരാൾ വേർതിരിച്ചറിയാൻ കഴിയും, ഒരു വിരൽ ഒപ്പിട്ടാൽ മതി. പക്ഷെ അതിന് നമ്മൾ പോയി ഈ വിരലൊപ്പിടും, അപ്പൊ പറഞ്ഞു 4 വിരലും വേണം, അങ്ങനെ 5 എണ്ണം ഒപ്പിടും, 5 കഴിഞ്ഞപ്പോ പറഞ്ഞു മറ്റേ കൈ ഒപ്പിടണം, അങ്ങനെ 10 വിരലൊപ്പിടും. നമ്മളവിടുന്ന് ഒരു പ്രായമുള്ള ആള് ഒപ്പിട്ട് കഴിഞ്ഞിട്ട് അവിടെ തന്നെ ഇരുന്നു ആ കസേരയിൽ,
അപ്പൊ അയാളോട് ഉദ്യോഗസ്ഥന്മാർ ചോദിച്ചു നിങ്ങൾ എന്തേ പോണില്ലേ? അപ്പൊ അയാൾ പറഞ്ഞു ഞാൻ ഇനി പെട്ടെന്ന് പോകുന്നില്ല, കാലിന്റെ വെല്ല് വെക്കണമെങ്കിൽ ഇപ്പൊ തന്നെ പറഞ്ഞോളി, അതുകൊണ്ട് കഴിഞ്ഞിട്ട് പോയോ. അങ്ങനെയാണ് ഈ ആധാർ കാർഡ് കിട്ടിയത്. ഇത്രയൊക്കെ കഷ്ടപ്പെട്ടത് കിട്ടിയിട്ട് ഇപ്പൊ ഇത് രേഖ നമ്മളെ വല്യപ്പാന്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് വേണത്ത. ഈ പറയുന്നവന് സ്വന്തം സർട്ടിഫിക്കറ്റ് ഉണ്ടായിട്ടല്ലേ പിന്നെ വാപ്പാന്റെതും വല്യപ്പാന്റെതും നോക്കരുത്. അല്ലാഹു സുബ്ഹാനഹു വതആല ഇങ്ങനെയുള്ള മുസീബത്തുകളിൽ നിന്നൊക്കെ നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. പക്ഷെ ഒരു കാര്യമുണ്ട് മുസ്ലിമീങ്ങളെ, സുബ്ഹി ഖളാ ആക്കി നിസ്കരിക്കുന്ന കാലത്തോളം റബ്ബിന്റെ കാവൽ നമുക്ക് കിട്ടുമെന്ന് ആരും പ്രതീക്ഷിക്കണം. ഒരു കൊമ്പനും ഒരു വമ്പനും ഒരു തങ്ങളും ഒരു വലിയും ഒരു മൊയ്ലാരും ഒരാജ്യാരും ഒരു കമ്മിറ്റിക്കാരനും സുബ്ഹി ഖളാ ഇല്ലാതെ നിസ്കരിക്കുന്നുണ്ടോ? ഫീ ദിമ്മത്തില്ല. സമയത്ത് എഴുന്നേറ്റ് സുബ്ഹി നിസ്കരിക്കണം. അത് നിസ്കരിക്കാത്തവനെ അല്ലാഹു സുബ്ഹാനഹു വതആല സംരക്ഷിക്കുമെന്ന് എവിടെയും ഏറ്റിട്ടില്ല. ഇത് മുസ്ലിമീങ്ങൾ വളരെ ഗൗരവത്തിൽ കാണേണ്ട സംഗതിയാണ്. രണ്ട് കണ്ണിനും കാഴ്ചയില്ലാത്ത ആളാണ് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹു. പക്ഷേ തഹജ്ജുദിന്റെ വാങ്ക് സെക്കൻഡ് പഴക്കാതെ കൃത്യമായിട്ട് വിളിക്കും. അപ്പൊ ഇബ്നു ഉമ്മു മക്തൂം തങ്ങളോട് സ്വഹാബാക്കൾ ചോദിച്ചു, അല്ല മഹാനവർകളെ, നിങ്ങൾ ഈ സമയത്തെ വാങ്ക് കൃത്യമായി വിളിക്കുന്നു, നിങ്ങൾക്ക് കണ്ണിന് കാഴ്ചയുമില്ലല്ലോ. അല്ലാമ മുഹമ്മദ് മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി അബ്ദുല്ലാഹി ഇബ്നു ഉമ്മു മക്തൂം തങ്ങളെ പറ്റി രേഖപ്പെടുത്തിയത് കാണും. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഉമ്മു മക്തൂം തങ്ങൾ പറഞ്ഞു, ഞാൻ കൃത്യമായി വാങ്ങി വിളിക്കുന്നത് എന്താണെന്നറിയോ? നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട് ഒരു ദിവസത്തെ 24 മണിക്കൂർ. ആ 24 മണിക്കൂർ പൂർത്തിയാകുമ്പോൾ അല്ലാഹുവിനോട് രണ്ട് കൈ ഉയർത്തിക്കൊണ്ട് ദുആ ചെയ്യുക. ആ ദുആ ചെയ്യുന്നതിന് ഏറ്റവും നല്ല സമയം മുത്തുനബി ജനിച്ച സമയമാണ്, അല്ലാഹുവിന്റെ റസൂൽ ജനിച്ച സമയമാണ്. 24 മണിക്കൂറിൽ ഏറ്റവും പ്രധാനപ്പെട്ട ടൈം. എല്ലാ മതക്കാരും എല്ലാ ഇസക്കാരും ഒരുപോലെ സമ്മതിക്കുന്നതാണ് ഇത്. ഹൈന്ദവ ആചാര പ്രകാരം പുഷ്പാഞ്ജലി എന്നാണ് ഇതിന് പറയുന്നത്. പുഷ്പാഞ്ജലി എന്നാണ് പറയുന്നത്. രണ്ട് കൈ കാണിച്ചിട്ട് ഇങ്ങനെ നിൽക്ക, രണ്ട് കൈ ഇങ്ങനെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി രണ്ട് കൈ ഇങ്ങനെ കൈകൂപ്പിയാൽ നമസ്കാരം, ഇങ്ങനെ ചെയ്താലോ പുഷ്പാഞ്ജലി. അത്രയും ഭംഗിയുള്ള, അത്രയും ആദരവുള്ള, അത്രയും താഴ്മയുള്ള, അത്രയും മനസ്സാന്നിധ്യമുള്ള മറ്റൊരു സംഗതി ചെയ്യാനില്ല. പ്രാർത്ഥനയ്ക്ക് വേണ്ടി രണ്ട് കൈ ഇങ്ങനെ ഉയർത്തുമ്പോൾ ഇതാ, ഇത് ഹൈന്ദവാചാരത്തിൽ പുഷ്പാഞ്ജലി എന്ന് പറയും. എന്തൊരു ബഹുമാനമാണ് ഇതിന്. രണ്ട് കൈ ഇങ്ങനെ അള്ളാഹുവിന് മുമ്പിൽ, അള്ളാഹു തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്, രണ്ട് കൈ നിങ്ങൾ എന്റെ മുമ്പിലേക്ക് ഇങ്ങനെ ഉയർത്തിയിട്ട് യാ റബ്ബ് യാ റബ്ബ് യാ റബ്ബ് എന്ന് വിളിച്ചാൽ നിങ്ങളെ ആ കയ്യിൽ ഒന്നും തരാതെ നിങ്ങളെ തിരിച്ചയക്കുക എന്നത് എന്റെ മാന്യതയോട് ചേർന്നതല്ല എന്ന് റബ്ബ് തആല പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു നമ്മുടെ കൈ മടക്കാത്ത സമയം, ചോദിച്ച കൈ മടക്കാത്ത സമയങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ സമയം എല്ലാ 24 മണിക്കൂറിലും ഉണ്ട്. അതിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ഏതാണ്? ആരംഭ റസൂലുള്ളാഹി മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച സമയമാണ്. ആ സമയം പ്രിയപ്പെട്ടവരെ സുബ്ഹിയോട് അടുത്ത്, ആ സുബ്ഹിയോട് അടുത്ത സമയത്ത് അല്ലാഹുവിന്റെ അർശിൽ നിന്ന് ഒരു ബാങ്ക് വിളിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട അബുൽ അബ്ബാസ് മൂസി റളിയല്ലാഹു അൻഹുവിന്റെ മൂന്ന് ശിഷ്യന്മാരാണ്. ഒന്ന് ഇമാം ബൂസീർ റളിയല്ലാഹു അൻഹു, മറ്റൊന്ന് ഇബ്നു അത്തായിലായി സിക്കന്ദരി റളിയല്ലാഹു അൻഹു, മറ്റൊന്ന് യാഖൂത്തുൽ അർശ് റളിയല്ലാഹു. യാഖൂത്തുൽ അർശ് തങ്ങൾ പറയുന്നുണ്ട്, കാന ഖൽബുഹു മുതഅല്ലിഖുൻ ബിൽ അർശ്. മുമ്പർക്ക് ആ പേര് കിട്ടാൻ തന്നെ കാരണം അതാ. യാഖൂത്തുൽ അർശ് തങ്ങൾ പറയുന്നുണ്ട്, അർശിൽ നിന്ന് ഒരു ബാങ്ക് വിളിക്കും. ആ ബാങ്ക് ഭൂമിയിലേക്ക് വരുമ്പോഴാണ് ഭൂമിയിൽ ഒരു ജീവി എഴുന്നേറ്റുകൊണ്ട് വാങ്ങി വിളിക്കുന്നത്. നമ്മളെ നാട്ടിലൊക്കെ ഒരു ഒരു ജീവി സുബൈന്റെ മുമ്പ് എഴുന്നേറ്റ് വാങ്ങി വിളിക്കും. അതാരാ? ആ കോഴി ഇവിടെ ഉണ്ടല്ലേ. അതെ, ശരി. കോഴിന്റെ വാങ്കാണോ പള്ളിയിലെ വാങ്കാണോ ആദ്യം? ഏതാ ആദ്യം? രണ്ടും കേൾക്കാം അല്ലേ, രണ്ടിനും എഴുന്നേൽക്കുന്നില്ല. പിന്നെ ആദ്യം ഏതാ അവസാനം ഏതാ നോക്കണ്ടേ.
ഇമാം ദമീർ റളിയല്ലാഹുവിന്റെ ഹയാത്തുൽ ഹൈവാനിൽ രേഖപ്പെടുത്തുന്നുണ്ട്, ജീവികളും അതിന്റെ സ്വഭാവവും ജീവികളും അതിന്റെ ഭാഷയും പറയുന്നിടത്ത് കാണാം. കോഴി എഴുന്നേറ്റുകൊണ്ട് എന്താണ് പറയുന്നത്? കൊക്കൊക്കോ എന്ന് പറഞ്ഞാൽ അശ്രദ്ധവാന്മാരായി ഉറങ്ങുന്നവരെ എഴുന്നേൽക്കുവീൻ എഴുന്നേൽക്കുവീൻ. കോഴി ആദ്യം മെല്ലെ വന്ന് വാങ്ങു, എന്തിനെ വീട്ടുകാർ കേൾക്കാൻ. അപ്പൊ കോഴിക്ക് ഭക്ഷണം കൊടുക്കണം, അമ്മയും ഉപ്പയൊക്കെ ഉറങ്ങാൻ അവരൊന്ന് വിളിച്ചോളൂ. കോഴി ഇങ്ങനെ അടുത്ത പറമ്പിലും അടുത്ത പറമ്പിലും ഒക്കെ പോകും, അപ്പൊ അവിടെയൊക്കെ ഭക്ഷണം കോഴിക്ക് കിട്ടുന്നതാണ്. അപ്പൊ കോഴി അവർക്കൊക്കെ ഒരു ശുക്രാറ്റി കൊക്കൊക്കോ സൗണ്ട് കൂട്ടി അശ്രദ്ധവാന്മാരായി ഉറങ്ങുന്നവരെ എഴുന്നേൽക്കുവീൻ എഴുന്നേൽക്കുവീൻ. എപ്പോഴാണ് കോഴി അത് പറയുന്നത്? അള്ളാഹുവിന്റെ റസൂൽ ജനിച്ച സമയത്ത് സുബഹിയോടടുത്ത് അർശ് എന്നൊരു ബാങ്ക് വിളിക്കും. ആ ബാങ്ക് വിളിക്കുന്നതോടുകൂടെ സ്വർഗത്തിൽ നിന്ന് ഒരു റഹ്മത്തിന്റെ കാറ്റ് പുറപ്പെടുന്നുണ്ട്. ഒരു റഹ്മത്തിന്റെ കാറ്റ് ഭൂമിയിലേക്ക് വരും. അത് ഭൂമി സ്വർഗത്തിൽ നിന്ന് പുറപ്പെട്ടാൽ ആദ്യം എത്തുന്നത് മദീന മുനവ്വറയിലാണ്. മദീന മുനവ്വറയിലേക്ക് സ്വർഗത്തിൽ നിന്നുള്ള ആ റഹ്മത്തിന്റെ വസന്തം വരുമ്പോൾ അതിന്റെ വാസന എനിക്ക് ആസ്വദിക്കാൻ സാധിക്കും. അപ്പോഴാണ് ഞാൻ തഹജ്ജുദിന്റെ വാങ്ക് വിളിക്കുന്നത് എന്ന് ബഹുമാനപ്പെട്ട അബ്ദുള്ളാഹി ഇബ്നു ഉമ്മുമക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ സുബഹി സമയത്തെ റഹ്മത്തിന്റെ കാറ്റ്, സ്വർഗത്തിൽ നിന്നുള്ള റഹ്മത്തിന്റെ വസന്തം നമ്മുടെ നാട്ടിലും വീട്ടിലും അടുക്കളയിലും ഒക്കെ കയറി ഇറങ്ങി. പക്ഷേ ആസ്വദിക്കാനും അനുഭവിക്കാനും നമ്മൾ എഴുന്നേൽക്കണ്ടേ? ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു പറയുന്നു, രണ്ട് ജീവികൾ, ഒന്ന് സുബഹിക്ക് എഴുന്നേൽക്കുന്ന ജീവി, മറ്റൊന്ന് സുബഹിക്ക് ഉറങ്ങുന്ന ജീവി. ഫസ്റ്റ് ഷോ കണ്ട്, സെക്കൻഡ് ഷോ കണ്ട്, അവിടെ മുട്ടി ഇവിടെ മുട്ടി അവിടെ തട്ടി ഇവിടെ തട്ടി ആ സുബഹിയോട് അടുത്ത് പോയി കിടന്നു ഉറങ്ങണ ഒരു ജീവിയാണ്. അതിന്റെ പേര്, അപ്പൊ നിങ്ങൾക്ക് ആളെ അറിയാം അല്ലേ? നായ അങ്ങനെ നായന്റെ ഡ്യൂട്ടി തുടങ്ങലന്നെ ഈശാന്റെ ശേഷം. അങ്ങനെ മൂപ്പര് ഫസ്റ്റ് ഷോ സെക്കൻഡ് ഷോ ഒക്കെ കണ്ട് അവിടെ തട്ടിവിടെ മുട്ടി അങ്ങനെ വന്നിട്ട് ആ സുബഹിയോട് അടുത്ത് മുത്ത് റസൂലുള്ളാഹി തങ്ങൾ ജനിച്ച സമയമാകുമ്പോ മൂപ്പര് വന്നിട്ട് ചുരുണ്ട് അവിടെ കിടക്കണം. പിന്നെ ആ റഹ്മത്തിന്റെ കാറ്റ് സ്വർഗത്തിൽ നിന്ന് വരുമ്പോൾ നായക്ക് കിട്ടാറില്ല. അതുകൊണ്ട് തന്നെ നായയുടെ വർഗത്തിന് വളർച്ചയില്ല. ലോകത്ത് കോഴിയെ അറുക്കുന്നത് പോലെ ഒരു ജീവിയെയും പോയി അറുക്കുന്നില്ല. എല്ലാ രാഷ്ട്രത്തിനും കോഴി ആഹാരമാണ്, എല്ലാ മതക്കാർക്കും കോഴി ഭക്ഷണമാണ്. എത്രായിരം കോഴികളെ ഒരു ദിവസം അറുക്കുന്നുണ്ട്, പക്ഷെ കോഴിയുടെ വർഗത്തിന് ക്ഷാമമുണ്ടോ? എല്ലാ സ്ഥലത്തും കോഴി കിട്ടും. എന്താ കാരണം? അത് സുബഹിക്ക് മുമ്പ് മുത്തു നബി ജനിച്ച സമയത്ത് എഴുന്നേറ്റുകൊണ്ട് അള്ളാഹുക്ക് ശുക്ർ ചെയ്യുന്ന ജീവിയാ, അള്ളാഹുക്ക് ശുക്ർ ചെയ്യുന്ന ജീവിയാ. ഓ പ്രിയപ്പെട്ട മുത്തു മുഅ്മിനുകളെ, റബ്ബിന്റെ കാവൽ, റബ്ബിന്റെ കാവൽ നമുക്ക് ലഭിക്കണോ? സുബഹിന്റെ സമയത്ത് എഴുന്നേറ്റുകൊണ്ട് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച സമയത്ത് എഴുന്നേറ്റുകൊണ്ട് യാ റബ്ബ് യാ റബ്ബ് യാ റബ്ബ് അല്ലാഹുവിലേക്ക് കൈ ഉയർത്തി ചോദിക്കണം. ആ ചോദിച്ചവന്റെ കൈ അല്ലാഹു മടക്കുകയില്ല. ഇന്നത്തെ മുസ്ലിം വീടുകൾ പരിശോധിച്ചു നോക്കുമ്പോൾ, മുസ്ലിം മഹല്ലത്തുകളിലെ പള്ളികൾ പോയി പരിശോധിച്ചു നോക്കുമ്പോൾ, പല പള്ളികളിലും സുബഹി ജമാഅത്ത് നടക്കുന്നുണ്ടോ എന്ന് തന്നെ സംശയമാണ്. ഈ ഒരവസ്ഥയിൽ മുത്ത് മുഅ്മിനുകളെ, അള്ളാഹുവിന്റെ കാവൽ നമുക്ക് ലഭിക്കുകയില്ല. ലോകത്ത് വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങളൊക്കെ ഇങ്ങനെ വരുമ്പോ എന്തെങ്കിലും ആകട്ടെ എന്ന് വിചാരിച്ചാ പറ്റൂല. നിഷ്ക്രിയരായിരിക്കുക എന്നത് അള്ളാഹ്ക്ക് തീരെ ഇഷ്ടമുള്ള കാര്യമല്ല. നിഷ്ക്രിയരായി വരുമ്പോ വരുമ്പം കാണാം, എന്തെങ്കിലും ആകട്ടെ, ആകാശം പൊളിഞ്ഞു വീഴാന്ന് വിചാരിച്ചിട്ട് ഇപ്പൊ ഞാൻ എന്താ ചെയ്യണം എന്നൊക്കെയുള്ള രീതിയിൽ ഒരു നിഷ്ക്രിയരായ സംസാരം ഉണ്ടല്ലോ. ഒന്നും പ്രതികരണം ഇല്ലാതിരിക്കലല്ല, അലൈക ബിൽ കൈസ്, നീ അധ്വാനിക്കണം, നീ പ്രതികരിക്കണം. നിന്നെ കൊണ്ട് കഴിയുന്നത് എന്താണോ ഒരു വിഷയത്തിൽ ചെയ്യാൻ പറ്റാവുന്നത് അത് മുഴുവനും ചെയ്യണം. എന്നിട്ട് പൈതാവിനെ പാലിക്കലും കാര്യം കൈവിട്ടു പോകുന്നു എന്ന മനസാന്തരത്തിന് ക്ഷീണം വന്നാൽ
അപ്പൊ ആ സമയത്ത് നീ പറഞ്ഞു ഫഖുൽ തവക്കൽതു അലല്ലാഹ് ഹസ്ബി അല്ലാഹു വനിഅമൽ വക്കീൽ. ചെയ്യേണ്ടത് ചെയ്യാം, പറയേണ്ടത് പറയാം, ആസൂത്രണം ചെയ്യേണ്ടത് ആസൂത്രണം ചെയ്യാം, നയപരമായ കാര്യങ്ങളൊക്കെ നല്ല പോലെ ചിട്ടപ്പെടുത്താം, അവരവരെ കൊണ്ട് കഴിയുന്ന പ്രവൃത്തി എന്തൊക്കെയുണ്ടോ അത് അധ്വാനിച്ചും പ്രവർത്തിച്ചും ചെയ്തു. ഇന്ത്യ മഹാരാജ്യം അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധിയിൽ, മുസ്ലിങ്ങൾ പ്രത്യേകമായി അഭിമുഖീകരിക്കാൻ പോകുന്ന പ്രശ്നങ്ങളിൽ, രാജ്യത്തെ ജനങ്ങൾക്കൊപ്പം നിൽക്കുക, മുദ്രാവാക്യം വിളിക്കുക, സമരം ചെയ്യുക, അങ്ങനെ ഇന്ത്യൻ ഭരണഘടന അനുവദിക്കുന്ന എല്ലാറ്റിനും ഒക്കെ നിങ്ങൾ സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ് അല്ലാഹുവെ ദീർഘായുസ് കൊടുക്കണേ അല്ലാഹ്, ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ്. ഇപ്പോൾ പുതുതായി ഉണ്ടായ ഈ പുതിയ പ്രശ്നത്തിൽ എ പി ഉസ്താദിനെ പോലെ ഇത്രയധികം വിഷയത്തിൽ രംഗത്ത് വന്ന ഒരാളെ കാണാൻ കഴിയില്ല. നേരത്തെ തങ്ങൾ പറഞ്ഞതുപോലെ ഉസ്താദിന് വയസ്സ് 80 മുകളിലായി. അല്ലാഹുവിന്റെ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാഹ്. ഇന്ത്യയുടെ ജനാധിപത്യ വ്യവസ്ഥ അനുസരിച്ച് ഇന്ത്യയുടെ ഭരണകൂടം, നിയമനിർമ്മാണ സഭകൾ, നിയമം വ്യാഖ്യാനിക്കുന്നവർ, നിയമം പ്രഖ്യാപിക്കുന്നവർ, നിയമം നടപ്പാക്കേണ്ടവർ, എല്ലാവരുടെ മുമ്പിലും പ്രശ്നങ്ങൾ കൊണ്ടുവരുന്നതിന് നടക്കുന്ന സമരങ്ങളും കോലാഹലങ്ങളും മുദ്രാവാക്യങ്ങളും റാലികളും ജാഥകളും എല്ലാം നടക്കണം. അതോടൊപ്പം സത്യവിശ്വാസികളെ, നമ്മുടെ രക്ഷകനാരാമദീന രണ്ട് ഹദീസാണ് ആ ദിക്റിനെ പറ്റിയുള്ളത്. ഒന്ന് റളിയത്തു ബില്ലാഹി റബ്ബ വബിൽ ഇസ്ലാമി ദീന വബി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിയ വറസൂല. രണ്ടാമത്തേത് റളീന ബില്ലാഹി റബ്ബ വബിൽ ഇസ്ലാമി ദീന വബി മുഹമ്മദിൻ നബിയ. രണ്ട് ഹദീസാണ്, ഒന്ന് വിറുദുൽ ലത്തീഫിലും ഒന്ന് ഹദ്ദാദിലും. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു രാവിലെ ചൊല്ലേണ്ട വിറുദുൽ ലത്തീഫിലും അതേപോലെ തന്നെ ഇശാ നിസ്കാരത്തിന് ശേഷം ചൊല്ലേണ്ട നമ്മുടെ ഹദ്ദാദ് റാത്തീബിലും ആ രണ്ട് റിവായത്തും ചേർത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. റളീന ബില്ലാഹി റബ്ബ, അല്ലാഹുവേ നിന്റെ റബ്ബായി പൊരുത്തപ്പെട്ട ആളുകളാണ് ഞങ്ങൾ. വബിൽ ഇസ്ലാമി ദീന, നിന്റെ ദീനുൽ ഇസ്ലാമിനെ മതമായി അംഗീകരിച്ചവരാണ്. വബി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയ്യൻ വറസൂല, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവസാനത്തെ നബിയും റസൂലുമായി അംഗീകരിച്ച ഞങ്ങൾക്ക് നീയല്ലാതെ ഒരു കാവലില്ല, നിന്റെ പൊരുത്തമല്ലാതെ ഒരു പൊരുത്തമില്ല. നിന്നെ പൊരുത്തപ്പെട്ട് നിൽക്കുന്നവരാണ് ഞങ്ങൾ. ആ പൊരുത്തപ്പെട്ട നാം സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ സുബ്ഹിക്ക് മുമ്പ് എഴുന്നേറ്റ് രണ്ട് റക്അത്ത് നിസ്കരിച്ച് പടച്ച റബ്ബിനോട് കരയണം. നമ്മുടെ പ്രതിസന്ധിയിൽ നിന്ന് കരകയറ്റം കിട്ടാൻ ഔസുൽ അഅലം ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി, മഹായ മുഹിയുദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു രണ്ട് റക്അത്ത് നിസ്കരിച്ചു. ആദ്യത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം 1000 പ്രാവശ്യം ആയത്തുൽ കുർസി ഓതി. രണ്ടാമത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം 1000 ഖുൽ ഹുവല്ലാഹു ഓതി. ബഹുമാനപ്പെട്ട മുഹിയുദ്ദീൻ ഷെയ്ഖ് തങ്ങൾ അങ്ങനെ അധ്വാനിക്കണം. നിങ്ങൾ ഓർത്തു നോക്കി, റിഫായി ഷെയ്ഖ് റളിയല്ലാഹു അൻഹു 4 റക്അത്ത് നിസ്കരിച്ചപ്പോൾ 4 റക്അത്ത് പൂർത്തിയായപ്പോഴേക്കും 1000 ഖുൽ ഹുവല്ലാഹു ഓതി. ഓ ഉമ്മഭംഗന്മാരെ, നമ്മളൊക്കെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന നാളെ സിറാത്ത് പാലത്തിന്റെ അവിടെ എത്തുമ്പോഴേക്കും നമ്മളെ കൈപിടിച്ച് കൊണ്ടുപോകേണ്ട ആത്മീയ ഗുരുക്കളായ ഔലിയാക്കളും മഹാന്മാരും അവരൊക്കെ നമുക്ക് കാണിച്ചു തന്നത് നമ്മൾ അറിയണ്ടേ? നമ്മുടെ ഈ കൂട്ടത്തിലൊക്കെ നല്ല മനുഷ്യന്മാരിരിക്കുന്നുണ്ട്. ഉള്ളാളത്തെ പാപ്പ എപ്പോഴും പറയും, സ്റ്റേജിലിരിക്കുന്ന ഞങ്ങളാണ് വലുത് എന്ന് കരുതണ്ട, എത്രയോ അള്ളാഹുവിനെ ഭയപ്പെടുന്ന ആളുകൾ സദസ്സിലുണ്ട് എന്ന് പറയും ഉപ്പാപ്പ എപ്പോഴും. ഉപ്പാപ്പയുടെ ദർജ അള്ളാഹു വർദ്ധിപ്പിച്ചു കൊടുക്കണം. നമ്മളെ കണക്കാക്കുന്ന മാതിരിയല്ല, ഇവിടെ മക്കാമിലൊക്കെ നമ്മുടെ പല ആളുകളും വരും. നമുക്കവരെ കാണുമ്പോൾ ചിലപ്പോൾ വളരെ നിസ്സാരമായി തോന്നി. ബഹുമാനപ്പെട്ട ഷുജായി മൊയ്തീൻ കുട്ടി സിരാജ് ഒരു സംഭവം രേഖപ്പെടുത്തുന്നുണ്ട്. ഷുജായി ഉസ്താദ് എന്ന് പറഞ്ഞാൽ വലിയ ആലിമാണ്, പക്ഷെ അദ്ദേഹം നല്ല കവിത എഴുതിയിട്ട് പാട്ട് പാടിയിട്ടാണ് വാഴന്നു പറയുന്നത്. ആൾക്കാർക്ക് ഒരു പാട്ടുകാരൻ മൂലായിരുന്നു, ആളുകളെ കണ്ടില്ല എന്താ ഒരു പാട്ടുകാരൻ മൂലായിരുന്നു, ഒരു പാട്ടുപാടി വാഴന്നു പറയുന്നു. മൂപ്പരുടെ പാട്ട് വളരെ അർത്ഥവത്തായ ധാരാളം കവിതകൾ അദ്ദേഹത്തിൻ്റെതുണ്ട്. പള്ളി ദർശന മുസാലിമുകൾക്കൊക്കെ പണ്ട് പാടി പഠിക്കും. എന്താണത്, ഒരു അറബി വാക്ക് പറഞ്ഞാൽ അപ്പ അതിന്റെ അർത്ഥം പറയും. അർത്ഥം മലയാളത്തിൽ അറബി 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 വാക്കാണ് പറഞ്ഞിട്ട് അപ്പ അതിന്റെ അർത്ഥം അതിന്റെ ബേത്തിന് മൂപ്പർക്ക് മൈനൽ ബുറൂസി വസ്സുറയ്യ ബൾബ്
വഖഹബത്തും ക്ലബ് വരീശുൻ നിബ് മിലന്നതും പമ്പ് നുഹാസുൻ ചെമ്പ് വഖദതും കമ്പ് വനബലുൻ അമ്പ് യുഖാലു കുൽകാസും ബിമാനാ ചെമ്പ് വസൗമു നോമ്പ് വമുഖാമും കേമ്പ്. എത്ര രസമുള്ളതാണ് അദ്ദേഹത്തിന്റെ കവിത. സയ്യാറത്തും കാറ് വസിത്തത്താറ് ഒരു ഒരു വാക്ക് അറബി പറഞ്ഞാൽ അപ്പയിന് എന്ന് ഘടന ശരിയാക്കിയിട്ട് അപ്പ തന്നെ മലയാളത്തിൽ ഇങ്ങനെ ഒരു പാട്ട് ധാരാളം രചിച്ചാലാണ് സുജായ് പൂര്. മൂപ്പര് മക്കത്തെ ഹജ്ജിന് പോയി. ഹജ്ജ് കഴിഞ്ഞ് മദീന മുനവ്വറയിൽ ചെന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൗളയിൽ ബഹുമാനപ്പെട്ട ഒരു സ്വലാത്ത് ചൊല്ലിട്ട് ഇങ്ങനെ കടന്നു. സ്വലാത്ത് ചൊല്ലി ഇങ്ങനെ കടന്നിട്ട് ആ സ്വലാത്ത് ഇങ്ങനെ ചൊല്ലിയിട്ട് മുത്തനബിയോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഞാൻ ഇവിടുന്ന് ഹജ്ജും സിയാറത്തും ഒക്കെ കഴിഞ്ഞ് നാട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. നാട്ടിലെത്തിയാൽ എന്നെ ഇർഷാദ് ചെയ്യുന്ന, എന്നെ നേർമാർഗത്തിൽ തന്നെ സഞ്ചരിപ്പിക്കുന്ന ഒരു വലിയന്റെ സാന്നിധ്യം എനിക്ക് വേണം. എനിക്കൊരു മുർഷിദായ വലിയനെ എനിക്ക് കാണിച്ചു തരണം. അത് റസൂലുള്ളാഹിന്റെ പള്ളിയിൽ ഇങ്ങനെ കടന്നിട്ട് ബഹുമാനപ്പെട്ടവർ മുസ്തനബിയോട് ആവശ്യപ്പെട്ടു. ഉറക്കത്തിൽ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി തങ്ങളെ വിളിച്ചു. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി തങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ നാട്ടിൽ പോകുമ്പോ നിങ്ങൾ തീർച്ചയായും നിങ്ങൾ തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരിക്കുന്ന തസ്ബീഹ് മാലയില്ലേ, ഈ മാല നിങ്ങൾ കയ്യിൽ പിടിച്ചോളി. ഈ മാല ചോദിച്ചിട്ട് ഒരാൾ വരും, അപ്പൊ നിങ്ങൾക്ക് അയാളാണ് നിങ്ങളെ മുർഷിദായ വലിയ. നിങ്ങളോട് ഈ മാല ആരാണോ ചോദിക്കുന്നത് അയാളാണ് നിങ്ങൾക്ക് മുർഷിദായ വലിയ. ശുജായി മൊഴിയാലും ബഹുമാനപ്പെട്ടവര് നാട്ടിലെത്തി. നാട്ടിലെത്തി പഴയ മതിരി വഴക്കും കാര്യമൊക്കെ പറയാൻ തുടങ്ങി. ഒരു ദിവസം രാത്രി ബഹുമാനപ്പെട്ടവരെ വീട്ടിലേക്ക് ചെറിയ ആമാരിന്ന് വീട്ടിലേക്ക് കുറച്ച് ദൂരം പോകണം. പഴയ കാലത്ത് കുറച്ചും കാര്യമൊന്നുമില്ല, മൊത്തമായ മൊബൈലും കാര്യമൊന്നുമില്ല. അന്നെന്താ ഉണ്ടാകല്, അന്ന് ഒരു പക്ഷെ ഈ തെങ്ങിന്റെ ഓല കൊണ്ട് കെട്ടിയുണ്ടാക്കിയിട്ട് ഒരു സാധനം ആ ചൂട്ടും കത്തിച്ചിട്ട്. അപ്പൊ ഈ ചൂട്ട് പോലത്തെ ചെറിയ നിസ്സാര സാധനങ്ങൾ കച്ചവടക്കാരൻ ആരും അയാളെ മെയിൻ്റെ അയാളൊക്കെ ദിവസം രാത്രി ചെന്നിട്ട് സുജായ് ഉസ്താദ് പോയിട്ട് പറഞ്ഞു, എനിക്കൊരു ചൂട്ട് വേണം പോയിട്ട്. അപ്പൊ ആ കച്ചവടക്കാരൻ ചൂട്ട് പിന്നെ ഇത് ഒരുപാട് ചരിത്രമുള്ള മാലയാണ്. അതുകൊണ്ട് ഈ തസ്ബീഹ് മാല എനിക്ക് തരാൻ പറ്റൂല, അനക്കങ്ങനെ നിർബന്ധമാണ്, ഞാൻ വേറെ തരുന്നത്. ഇത് വേറൊരു തരക്ക് ഇത് ഇത്ര കാര്യമുസ്തഫ. അപ്പൊ പീഡേക്കാരൻ കാര്യപ്രകൃതല്ലാത്തതൊന്നും ഞാൻ ചോദിച്ചിട്ടില്ല. അള്ളാൻ റസൂല് ചോദിച്ചാൽ കൊടുക്കണം എന്നല്ല, അതിന് തന്നാ മതിയ. അള്ളാൻ റസൂല് പറഞ്ഞിട്ടില്ല നിങ്ങളോട് ഒരാളെ മാല ചോദിക്കും അയാൾക്ക് കൊടുക്കണം, അത് തന്നാ മതി. അപ്പോഴാണ് ചൂട്ട കച്ചവടക്കാരനാണ് മുർഷിദായ വലിയ എന്നറിയത്. നമ്മുടെ ഒക്കെ കൂട്ടത്തിൽ ദുആക്ക് ഉത്തരം കിട്ടുന്നവരുണ്ടാകും, പക്ഷെ അവരെ നമ്മളത്ര കണക്കാക്കാറില്ല. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ഈ മഖാമിൽ വിശ്രമിക്കുന്ന മഹാന്മാരുടെ കൂടെ നിൽക്കുന്ന എത്രയോ നല്ല ആളുകൾ ഉണ്ടാകും. ആ നല്ല മനുഷ്യന്മാര് കുറച്ചും കൂടിയൊക്കെ ഭൂമിയിൽ ഉള്ളത് കൊണ്ട് നമ്മളൊക്കെ അള്ളാന്റെ ഒരു റഹ്മത്തിൽ ഇങ്ങനെ കഴിഞ്ഞു പോവുകയാണ്. അമ്മിഞ്ഞപ്പാലി കുടിച്ചുകൊണ്ടിരിക്കുന്ന ചെറിയ ചെറിയ ചോരപ്പോ നിങ്ങളായ മക്കളും അതേപോലെ തന്നെ പ്രായാധിക്യത്തിൽ എപ്പോഴും അള്ളാഹ് എന്ന് ചൊല്ലിക്കൊണ്ടിരിക്കുന്ന എത്രയോ പ്രായമുള്ള ഉമ്മപങ്ങന്മാരും സഹോദരന്മാരും ചെറിയ മക്കളും അവരുള്ളത് കൊണ്ടാണ് മഴ പെയ്യുന്നത്, അവരുള്ളത് കൊണ്ടാണ് ഭൂകമ്പം ഇല്ലാതിരിക്കുന്നത്, അവരുള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് അള്ളാഹുവിന്റെ കാവൽ കിട്ടുന്നത്. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, അതുകൊണ്ട് ഇന്ത്യ മഹാരാജ്യം തങ്ങളവർകൾ പോലെ നബരുവന്നക്കും വിഷയം മിനൽ ഖൗഫി വൽ ജൂഉ വനഖ്സിം മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത്, അത് ഓതി വെച്ചതുകൊണ്ടും തങ്ങളത് പറയും എന്ന് പറഞ്ഞതുകൊണ്ടുമാണ് ആ വാക്കിനെ ബഹുമാനിച്ച് ഞാൻ ഇത്രയും കാര്യം പറയുന്നത്. അള്ളാഹുവേ, ഖൈറായതൊക്കെ ഞങ്ങൾക്ക് നൽകണേ അല്ലാ, ഷർറായതൊക്കെ ഞങ്ങൾക്ക് ഒഴിവാക്കി തരണേ അല്ലാ. ഹബീബായ മുഹമ്മദ് മുസ്തഫ, ഏറ്റവും നല്ല സന്തോഷമുള്ള കുടുംബജീവിതം
നമുക്ക് പഠിപ്പിച്ചു തന്ന ആള് മുഹമ്മദ് മുസ്തഫ. കുടുംബജീവിതത്തിന്റെ സന്തോഷം പറയുമ്പോൾ എന്തൊരാനന്ദമാണ് മുത്ത റസൂലുള്ളാന്റെ കുടുംബജീവിതം. നമ്മളൊക്കെ പഠിച്ചു വെച്ചിരിക്കുന്നത് റസൂലുള്ള കുറച്ച് കല്യാണം കഴിച്ചു, റസൂലുള്ളക്ക് കുറെ ഭാര്യമാരുണ്ടായിരുന്നു, അങ്ങനെ ഒരു മൊത്തത്തിൽ കേട്ട് കേൾവിയുടെ എന്തൊക്കെയോ മാത്രമേ നമ്മൾ റസൂലുള്ളാനെ കുറിച്ച് പഠിക്കുന്നുള്ളൂ. 25 വയസ്സ് പൂർത്തിയായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആദ്യത്തെ വിവാഹം, അതാരെ വിവാഹം ചെയ്തത്? ബീവി ഖദീജത്തുൽ കുബ്ര. അന്ന് ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ വയസ്സ് എത്ര? 40. ഖദീജ ബീവിനെ റസൂലുള്ള കല്യാണം കഴിക്കുന്നതിന് മുമ്പ് രണ്ടാള് കല്യാണം കഴിച്ചിട്ട് ഈ രണ്ട് കുട്ടികളുണ്ട്. അങ്ങനെ ഖദീജ ബീവിക്ക് 4 മക്കളുണ്ട്. 4 മക്കളുള്ള ഉമ്മാനെയാണ് നബി തങ്ങൾ ആദ്യം കല്യാണം കഴിച്ചത്. 1. രണ്ടാമത് ഖദീജ ബീവി വഫാത്തായ ശേഷം ഏകദേശം 3 വർഷക്കാലം നബി തങ്ങളുടെ കൂടെ ഇണയും തുണയും ഇല്ല. ഖദീജ ബീവിയിൽ ജനിച്ചിരിക്കുന്ന മക്കൾ പലരും ഉണ്ട്. ഏകദേശം 3 വർഷം ഭാര്യമാരില്ല. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിക്കാഹ് ചെയ്തത് അത് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയാണ്. ആയിഷ ബീവിക്ക് 6 വയസ്സ് കഴിഞ്ഞ് 7 എത്തിയിട്ടേ ഉള്ളൂ. വീട് കൂടി ഒരു ഭാര്യയാകാൻ സമയം ആയിട്ടില്ല. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കത്തിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോയി. ഹിജറ ചെന്ന് മദീനയിൽ താമസമായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഭാര്യമാരില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മൂന്നാമത്തെ വിവാഹം, രണ്ടാമത് വീട് കൂടുന്ന ഭാര്യ, അതാരാ? അത് ബഹുമാനപ്പെട്ട സൗദ ബിബി റളിയല്ലാഹു അൻഹ. സൗദ ബിബി റളിയല്ലാഹു അൻഹ എന്ന് പറഞ്ഞാൽ കറുത്ത വർഗത്തിൽപ്പെട്ട പെണ്ണാണ്, കുറച്ച് തടി കൂടിയ പെണ്ണുങ്ങളാണ്. 6 കുട്ടികളുണ്ട്. അവരെയാണ് റസൂലുള്ള കല്യാണം കഴിക്കുന്നത്. സൗദ ബിബി റളിയല്ലാഹു അൻഹയുടെ ഭർത്താവ് ഉണ്ടായിരുന്നു സക്കറാൻ റളിയല്ലാഹു അൻഹ. അവര് വഫാത്തായപ്പോൾ 6 മക്കളും വിധവയായ ഈ ഉമ്മയും കഷ്ടപ്പാടിലായി ജീവിതം. മദീനയിൽ അവർക്ക് കുടുംബങ്ങളില്ല, മദീനയിൽ അവരെ സഹായിക്കാൻ വേണ്ടപ്പെട്ടവരാരും ഇല്ല. അങ്ങനെ ദിവസവും കഷ്ടപ്പാടിന്റെയും പട്ടിണിയുടെയും വാർത്തകൾ കേട്ട് കേട്ട് ആരംഭ റസൂലുള്ളാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൗദ ബീവിയെ കല്യാണം അന്വേഷിച്ചു. നബി തങ്ങളുടെ വീട്ടിലേക്ക് സൗദ ബീവി റളിയല്ലാഹു അൻഹ പുതുമണവാട്ടിയായി വരുന്നത് 6 കുട്ടികളെടുത്തു കൊണ്ടാണ്. എങ്ങനെ 6 കുട്ടികളേറ്റാണ് സൗദ ബീവി പുതിയണ്ണായിട്ട് വരുന്നത്? ഓർത്തു നോക്കി നിങ്ങൾ മുത്ത് നബിയുടെ കുടുംബജീവിതം. സന്തുഷ്ട കുടുംബം എന്നാണ് നമ്മൾ പറയുന്നത്. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കല്യാണം കഴിച്ചിരിക്കുന്നത് ക്രമമനുസരിച്ച് ഞാൻ പറയുന്നില്ല. പിന്നെ നബി തങ്ങൾ കല്യാണം കഴിച്ചിരിക്കുന്ന മറ്റൊരു സഹോദരി ആരാ? ബീവി ഉമ്മു സലമ റളിയല്ലാഹു അൻഹ. ഉമ്മു സലമ ബീവിയെ കല്യാണം കഴിക്കുമ്പോ ബഹുമാനപ്പെട്ട അബൂ സലമ റളിയല്ലാഹു അൻഹു ഉഹദ് യുദ്ധത്തിൽ തുടർച്ചയായി ഒരേ സ്ഥലത്ത് തന്നെ അമ്പ് പറ്റിയിട്ട് ശരീരത്തിൽ നിന്ന് വലിയ മാംസമുള്ള സ്ഥലത്ത് മാംസമൊക്കെയാണ് പോയിട്ട് ശരീരത്തിൽ വലിയൊരു ദ്വാരമായി, ദ്വാരല്ല ഒരു ഗുഹയായി. ഒരാളിങ്ങനെ കൈയിട്ടാൽ ആ കൈ അങ്ങനെ തന്നെ അകത്തേക്ക് പോകും. അങ്ങനെ ഒരു മുറിവ് പറ്റി. അതിൽ ബഹുമാനപ്പെട്ട അബൂ സലമ റളിയല്ലാഹു അൻഹു ഷഹീദായി. അന്ന് ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹക്ക് 4 യതീമായ മക്കളാണ്, ചെറിയ 4 മക്കളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അബൂ സലമ വഫാത്തായപ്പോൾ പിന്നെ ഈ 4 യതീമക്കളെയും കൊണ്ട് ജീവിക്കാൻ വിഷമിച്ചു. ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹ പട്ടിണിയിലായി. 4 കുട്ടികൾക്ക് ആഹാരം കിട്ടാതായി. സ്വഹാബാക്കളൊക്കെ വല്ലപ്പോഴും എന്തെങ്കിലും സഹായങ്ങൾ കൊടുക്കണമെങ്കിൽ സ്വഹാബത്തൊക്കെ മദീനയിൽ നിന്ന് വന്നവരാണ്. ആരുടെ കയ്യിലും പണമില്ല, എല്ലാവരും ദാരിദ്ര്യാവസ്ഥയിലാണ്. ഉമ്മു സലമ ബീബി റളിയല്ലാഹു അൻഹയുടെ കഷ്ടപ്പാട് കേട്ടിട്ട് നബി തങ്ങൾ അവരെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. നബി തങ്ങളുടെ കല്യാണത്തിന്റെ എല്ലാറ്റിനെയും പശ്ചാത്തലം ഇങ്ങനെ പരിശോധിച്ചാൽ യതീമായ കുട്ടികളെ പോറ്റുന്ന വിധവയായ ഉമ്മക്ക് ഒരു സന്തോഷമുള്ള ജീവിതം കിട്ടാനാണ് മുത്തനബിന്റെ കല്യാണം.
നബിതങ്ങൾ കല്യാണം കഴിക്കുമ്പോ റസൂലുള്ളാഹിക്ക് വയസ്സ് 52, ഒരു പെണ്ണിന് വയസ്സ് 54. മുത്തനബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം കല്യാണം കഴിച്ച ഭാര്യമാരിൽ ആയിഷ ബീവി ഒഴികെ എല്ലാവരും വിധവകളാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ കല്യാണം കഴിച്ചിരിക്കുന്ന ഭാര്യമാരെ ഞാൻ പറഞ്ഞു, ഖദീജ ബീവിക്ക് മക്കളുണ്ട്, സൽമ ബീവിക്ക് മക്കളുണ്ട്, സൗദ ബീവിക്ക് മക്കളുണ്ട്. അവരൊക്കെ നേരത്തെ കല്യാണം കഴിച്ച മക്കളുള്ള അമ്മമാരാണ്. വിധവകളെയും യതീമക്കളെയും സംരക്ഷിക്കുന്നതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തെ പഠിപ്പിച്ച ഏറ്റവും വലിയ വിപ്ലവമാണ് വിധവാ വിവാഹം. വിധവകളെ വിവാഹം ചെയ്തുകൊണ്ട് അവർക്കും സംരക്ഷണം, അതേപോലെ തന്നെ ആ യതീമായ മക്കൾക്കും സംരക്ഷണം. അതായിരുന്നു മുത്തനബിയുടെ വിവാഹത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു അടിസ്ഥാന കാര്യം. മറ്റു പല ലക്ഷ്യങ്ങളും ഉണ്ട്, പിന്നെ പറയാം. ഉമ്മു സലമ ബിബി റളിയല്ലാഹു അൻഹയെ കല്യാണം കഴിക്കാൻ റസൂലുള്ള തീരുമാനിച്ചു. ആ വിവരം ഉമ്മു സലമക്ക് കൊടുത്തു. അപ്പോ എന്റെ സഹോദരിമാരൊക്കെ ശ്രദ്ധിക്കണം, ഉമ്മു സലമ ബിബി റളിയല്ലാഹു അൻഹയെ കല്യാണം കഴിക്കാൻ നബി തങ്ങൾ തീരുമാനിച്ചപ്പോൾ ഉമ്മു സലമ ബിബിക്ക് ആ വിവരം കിട്ടിയപ്പോ ഉമ്മു സലമ ബിബിയുടെ രണ്ട് കണ്ണിൽ നിന്നും നിറയെ കണ്ണുനീര്. നമ്മുടെ കണ്ണിൽ രണ്ട് കണ്ണുനീരുണ്ട്. ഒന്നേതാ? ഒന്ന് സന്തോഷത്തിന്റെ കണ്ണുനീര്, മറ്റൊന്ന് വേദനയുടെ കണ്ണുനീര്. രണ്ട് കണ്ണുനീരുണ്ട്. വലഭാഗത്തെ കണ്ണിൽ നിന്ന് സന്തോഷത്തിന്റെ കണ്ണുനീര് വരും, ഇടഭാഗത്തുനിന്ന് വേദനയുടെ ദുഃഖത്തിന്റെ കണ്ണുനീര് വരും. അതേതാ? രണ്ട് കണ്ണുനീര്. സ്വർഗത്തെ പറ്റി ഇങ്ങനെ ആലോചിക്കുമ്പോൾ സന്തോഷത്തിന്റെ കണ്ണുനീരാണ് കിട്ടിയെങ്കിൽ എന്ന്. നരകത്തെ പറ്റി ആലോചിക്കുമ്പോൾ ദുഃഖത്തിന്റെ കണ്ണുനീരാണ്, പൊളച്ചോനെ കുടുങ്ങാതിരുന്നെങ്കിൽ എന്ന്. രണ്ട് കണ്ണുനീർ അല്ലാഹു തആല വെച്ചിട്ടുണ്ട്. ഖൗഫിന്റെ കണ്ണുനീരുമുണ്ട്, നമ്മളെ ആഗ്രഹത്തിന്റെയും അഭിലാഷത്തിന്റെയും കണ്ണുനീരും. നമ്മളൊക്കെ സാധാരണ ഗൾഫിലൊക്കെ പോകുമ്പം ഒരാൾ ഗൾഫിൽ പോകാൻ വരുമ്പോൾ കുടുംബങ്ങളൊക്കെ എല്ലാവരും ഒന്ന് കരയും അല്ലേ? ഇവിടെയൊക്കെ അല്ലേ യാത്രയപ്പിനകത്തൊന്നും ഇങ്ങനെ ഒന്ന് കരയും. അതേത് കണ്ണുനീരാ എനിക്കറിയാം. അത് വേം ഗൾഫിക്ക് പോകാൻ ഒരുങ്ങിയ ആൾ ഇങ്ങനെ ഒക്കെ ഒരുങ്ങി റെഡിയായി, പെട്ടിയൊക്കെ കെട്ടി റെഡിയായി പോകാൻ വേണ്ടി നിൽക്കുമ്പോ അമ്മ ഒന്ന് കരഞ്ഞു, ഭാര്യ ഒന്ന് കരഞ്ഞു, പിന്നെ മക്കളൊന്ന് കരഞ്ഞു. ആ കരച്ചിലേതിനാ വേഗം പോയിക്കോ എന്നുള്ള കരച്ചിലരച്ചു അല്ലേ? വേഗം പോയിക്കോ, വേഗം പോയിക്കോ, അങ്ങനെയാണ് ആ കരച്ചിലെന്നാ എനിക്ക് തോന്നിയത്. കാരണം എന്തുകൊണ്ട്? യാത്രയപ്പ് കഴിഞ്ഞ ആരും പോകാതെ ഇവിടെ ബാക്കി നിൽക്കണില്ല. ഒരാൾക്ക് യാത്രയപ്പൊക്കെ കൊടുത്തു, അയാൾ പിറ്റേന്ന് ഇവിടെ നാട്ടിൽ തന്നെ, നീ എന്തോ പോയില്ലേ, അത് എല്ലാരും കൂടി കരഞ്ഞപ്പോ പിന്നെ ഞാൻ പോയില്ല. അങ്ങനെ ഒരാളെങ്ങനെ അപ്പൊ പിന്നെ ആ കരച്ചിൽ എന്താന്നുള്ളത് അറിയില്ല. ഏതായാലും അതിനൊരു കരച്ചിലുണ്ട്. എന്താ? വേർപാടിന്റെ സമയത്ത് ഒരു വേദനയുടെ കണ്ണുനീര്. അപ്പൊ അങ്ങോട്ട് പോയപ്പോ ഉമ്മ കരഞ്ഞു, അതൊരു വേദനയുടെ കണ്ണുനീരാ. ഭാര്യ കരഞ്ഞു, അതൊരു വേദനയുടെ കണ്ണുനീരാ. അവൻ രണ്ട് വർഷം ഗൾഫിൽ നിന്നു, എന്നിട്ട് തിരിച്ചിങ്ങോട്ട് വരിക. തിരിച്ചിങ്ങോട്ട് വരുമ്പോൾ അപ്പോ മോനെ കാണുമ്പോഴേക്കും ഉമ്മാക്കൊരു കരച്ചിലുണ്ട്. അതേതാ കരച്ചില്? അത് സന്തോഷത്തിന്റെ കണ്ണുനീരാ അല്ലേ? അല്ലാഹു റബ്ബി, കാണാതെ ആഗ്രഹിച്ച് ആഗ്രഹിച്ച് നിന്നിട്ട് മോനെ കാണുമ്പോ ഉമ്മാന്റെ കണ്ണുനീര്, അല്ലെങ്കിൽ ഭർത്താവ് ഭാര്യയുടെ കണ്ണുനീര്. അതേതാ കണ്ണുനീര്? അത് സന്തോഷത്തിന്റെ കണ്ണുനീരാ. രണ്ട് കണ്ണുനീര് നമ്മുടെ കയ്യിൽ അള്ളാഹു തന്നിട്ടുണ്ട്. അത് സമ്പാദിക്കാൻ വേണ്ടി തന്നതാണ്. നമ്മുടെ ആഗ്രഹങ്ങൾ സഫലമാക്കാൻ ഉപയോഗിക്കുന്ന മരുന്നാണ് കണ്ണുനീര്. സ്വർഗം കിട്ടാൻ കണ്ണുനീരാണ് മരുന്ന്, നരകം കിട്ടാതിരിക്കാൻ കണ്ണുനീരാണ് മരുന്ന്. കണ്ണുനീര് അള്ളാഹു സുബ്ഹാനഹു വതാല നൽകിയിരിക്കുന്നത് വളരെ വിലപ്പെട്ട ഒരു സമ്പാദ്യമാണ്. ആവശ്യത്തിന് കണ്ണുനീര് ഒഴിക്കണം. ആരംഭ റസൂലുള്ളാഹി നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ കല്യാണം കഴിക്കാൻ പോകുന്നു എന്ന വിവരം ഉമ്മു സലമ ബീവിക്ക് കിട്ടിയപ്പോൾ ഉമ്മു സലമ ബീവി കരഞ്ഞിട്ട് പറഞ്ഞു, കല്യാണം കഴിക്കുന്നതിന് മുമ്പ് എനിക്ക് നബിതങ്ങളോട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അതെന്താ സംസാരിക്കാനുള്ളത് ഉമ്മു സലമ ബീവിക്ക്? അതാണ് കുടുംബ ജീവിതത്തിന്റെ സന്തുഷ്ടമാകുന്ന അവസ്ഥക്ക് പഠിക്കേണ്ടത്. അതെന്താ? ഹൃദയം നിറഞ്ഞ് ഭർത്താവിന് ഹൃദയം നിറഞ്ഞ് ഭാര്യയോട് സ്നേഹമുണ്ടാവണം. ഭാര്യക്ക് മനസ്സ് നിറയെ ഭർത്താവിനോട് ബഹുമാനം ഉണ്ടാവണം.
ഇങ്ങോട്ട് ബഹുമാനം, അങ്ങോട്ട് സ്നേഹം. വാപ്പ എപ്പോഴും ഉമ്മയെപ്പറ്റി മക്കളോടും പേരമക്കളോടും സ്നേഹം പറഞ്ഞു കൊടുക്കണം. ഉമ്മ എപ്പോഴും മക്കളോടും പേരമക്കളോടും വാപ്പയെപ്പറ്റി ബഹുമാനം പറഞ്ഞു കൊടുക്കണം. അതാണ് ഒരു സന്തുഷ്ട കുടുംബത്തിന്റെ ഏറ്റവും പ്രധാന. വിവാഹ ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ സ്നേഹത്തിന്റെ ഒരു ഡസൻ വകുപ്പുകളുണ്ട്. അല്ലാഹുവിന്റെ ഖുർആൻ മവദ്ദത്ത് റഹ്മത്ത് എന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തിയതുണ്ട്. അതിൽ ഏറ്റവും ആദ്യത്തെ ഇനം ഇൽഫത്ത്. ഏറ്റവും ആദ്യത്തെ എന്താണ്? ഇൽഫത്ത്. അതാണ് നിക്കാഹ് കഴിഞ്ഞു കൊടുമ്പോ ഉസ്താദ്മാരൊക്കെ വാർക്കും, അല്ലാഹുമ്മ അല്ലിഫ് ബൈന ഹാദൈനി സൗജൈൻ കമാ അല്ലഫ്ത ബൈന നബിയനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വബൈന ഉമ്മഹാത്തിൽ മുഅ്മിനീൻ. അത് ഇൽഫത്താണ് ഒന്നാമത്തെ. ആ ഇൽഫത്ത് എന്ന് പറയുന്നത് എന്താണ്? അത് മനസ്സും മനസ്സും ശരീരവും ശരീരവും അതുവരെ കണ്ടിട്ടില്ലാത്ത, അതുവരെ കേട്ടിട്ടില്ലാത്ത, അതുവരെ ആലോചിച്ചിട്ടില്ലാത്ത രണ്ട് ഹൃദയങ്ങൾ തമ്മിൽ മനസ്സിന് പൊരുത്തപ്പെടുന്ന രണ്ട് വാക്കുകളെ കൊണ്ട് ഖുർആൻ അത് കൂട്ടിയണക്കും. എന്താ ചെയ്യണത്? സവ്വജ്തുക വ അൻകഹ്തുക. നാളെ ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു, ഉസ്താദെ ചെറുപ്പത്തിൽ കുറെ സംഗതി പഠിച്ചിരുന്നു, ഇപ്പൊ അതൊക്കെ മറന്നുപോയി. ഞാൻ ചോദിച്ചു, ഒന്നും ഓർമ്മല്ലേ? ഒന്നും ഓർമ്മയില്ല എന്നല്ല, സൗഭജത്തുക്ക അങ്കാഹത്തുക്ക അത് മാത്രമേ ഓർമ്മയുള്ളൂ. അപ്പൊ കണ്ണങ്ങൾ, കല്യാണം എന്ന് പറഞ്ഞാൽ അത്ര സന്തോഷമുള്ള കാര്യം. പ്രായമുള്ള അമ്മ വീട്ടിലുണ്ട്, ഒന്നിനും ഉമ്മാക്ക് സാധിക്കൂല, ചിലപ്പോ ഇരുന്നാണ് നിസ്കരിക്കുക. എന്നാലും നാളെ ഒരു കല്യാണത്തിന് പോകാണ്ട് എന്ന് പറഞ്ഞാൽ ഉമ്മ വളരെ സജീവ, നേരത്തെ കുളിച്ച് റെഡിയായി. കല്യാണം എന്ന് പറഞ്ഞാൽ അങ്ങനെയാ, ഒരു മനസ്സും ശരീരവും സന്തോഷിക്കുന്ന സംഗതിയാണ് കല്യാണം. ഹബീബുന മുഹമ്മദ് മുസ്തഫ ആ സന്തോഷത്തെ നല്ല പോലെ അംഗീകരിച്ചു തരുന്നുണ്ട് ഇസ്ലാം ദീനിൽ. സ്വർഗത്തിൽ വെച്ചുകൊണ്ടാണ് നിക്കാഹ് ബന്ധം ആദ്യം നടക്കുന്നത്, സ്വർഗത്തിൽ വെച്ചുകൊണ്ട് തന്നെയാണ് അത് അവസാനം നടക്കുന്നത്. ആദ്യ നബി അലൈഹിസ്സലാം നിക്കാഹ് ചെയ്തു സ്വർഗത്തിൽ വെച്ചിട്ട്. ഇനി ഇൻഷാ അല്ലാഹ് നമ്മളെ പഴമക്കാരൊക്കെ പറയും, സ്വർഗത്തിൽ നമുക്ക് മുത്തുനബിന്റെ തിർക്കല്യാണം കാണാം, അല്ലാഹു ആവതാക്കട്ടെ. അപ്പൊ സ്വർഗത്തിൽ നടക്കും നിക്കാഹ്. ആ നിക്കാഹിന് വേണ്ടി നമ്മൾ ഒരുങ്ങുമ്പോൾ ഉസ്താദ്മാർ അപ്പുറപ്പുറം അങ്ങനെ ഇരുന്നിട്ട് സവ്വജ്തുക, ഈ പെണ്ണിനെ നിനക്ക് ഞാൻ ഇണയാക്കി തന്നു. ഇണയും തുണയും എന്ന് പറഞ്ഞാൽ ഒരു പക്ഷിയുടെ രണ്ട് ചിറക, ഒരു പക്ഷിയുടെ രണ്ട് ചിറക് ഇണയും തുണയും. അപ്പൊ നിങ്ങളെ രണ്ടുപേരെയും ഇണയാക്കി തന്നു. അങ്കഹത്തുക, നിനക്ക് നിക്കാഹ് ചെയ്തു തന്നു എന്നാണ് കൂട്ടിച്ചേർത്ത് തന്നു. വിശുദ്ധ ഖുർആൻ ഈ ബന്ധം ഊട്ടി ഉറപ്പിക്കുന്നതിന് ഖുർആൻ രണ്ടായത്താണ് ഉപയോഗിച്ചത്. ഒന്ന്, ഫലമ്മാ ഖളാ സൈദു മിൻഹാ വതറൻ സവ്വജനാകഹ, അവിടെ ഖുർആൻ പറഞ്ഞത് സവ്വജ എന്ന പദമാണ്. അതേസമയത്ത് ഷുഐബ് നബി അലൈഹിസ്സലാം തന്റെ മകളെ മൂസാ നബി അലൈഹിസ്സലാമിന് കല്യാണം കഴിച്ചു കൊടുക്കുന്നിടത്ത് ഖുർആൻ പറഞ്ഞത് ഇന്നി ഉരീദു അൻ ഉൻകിഹക ഇഹ്ദബനതൈ ഹാതൈൻ, അവിടെ നിക്കാഹ് എന്നാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് നമ്മുടെ ഉസ്താദ്മാർ അതിന്റെ സൂക്ഷ്മത പാലിച്ചുകൊണ്ട് സവ്വജ്തുക വ അൻകഹതുക, നിനക്ക് ഞാൻ ഇണയാക്കി തന്നു, കൂട്ടിച്ചേർത്തു തന്നു. എങ്ങനെ കൂട്ടിച്ചേർക്കല്? ഒരു പാത്രത്തിൽ നിറയെ വെള്ളം, ആ വെള്ളം തീയിൽ വെച്ചിട്ട് അടുക്കളയിൽ വെച്ചിട്ട് നല്ല പോലെ ചൂടാക്കി, ചൂടായി ഇങ്ങനെ തിളച്ചു വരുമ്പോ അതിലേക്ക് പൊടിയിട്ടു അല്ലേ, പൊടി ഇങ്ങനെ കൂട്ടിയിട്ട് വന്ന് തിളച്ചപ്പോ കുറച്ച് പാല് വെച്ചു, പാലും കൂടിയിട്ട് വന്ന് തിളച്ചു. ഇപ്പൊ ആ സാധനത്തിന്റെ പേരെന്താ? ഇപ്പൊ അതിന്റെ പേരെന്താ? പാല് നാളം, വെള്ളം നാളം, പിന്നെന്താ പേര്? ആ നേരത്തെ പേരൊക്കെ മാറി ഇപ്പൊ ചായ എന്നാ പേര്. എന്ന പോലെ അങ്കഹത്തുക്ക, അതോടുകൂടെ ഇവർ രണ്ടാളും പേര് മാറി. ഒരു രണ്ടാളും ആരായി? ഭാര്യ ഭർത്താവ്, പുതിയാപ്പള പുതുമണപാട്ടി അല്ലേ. അല്ലാ ഇനി അവർ രണ്ടുപേരും കൂട്ടിച്ചേർത്തു എന്ന് പറയുമ്പോൾ ഇനി അത് വേർതിരിക്കാൻ വയ്യാത്ത വിധം അവരെ മനസ്സും മനസ്സും, അങ്ങനെ മനസ്സും മനസ്സും കൂടിച്ചേരുമ്പോൾ ആദ്യത്തത് ഇൽഫത്താണ്.
ആ ഇൽഫത്തിലേക്കാണ് കടന്നാൽ അത് പിന്നീട് അതിനപ്പുറം 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 അത് മവദ്ദത്തെ റഹ്മത്തായി കൊണ്ടങ്ങോട്ട് മാറുമ്പോഴാണ് കുടുംബജീവിതത്തിന്റെ ഏറ്റവും സന്തുഷ്ടമായ അവസ്ഥ ഉണ്ടാകുന്നത്. അല്ലാഹു നമ്മുടെയൊക്കെ കുടുംബജീവിതത്തിൽ ആ സന്തോഷം നൽകുമാറാവട്ടെ. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രിയപ്പെട്ട മുഅ്മിനുകളെ വയസ്സ് 63 ആയിട്ടും തന്റെ ഭാര്യമാരോട് കാണിച്ചിരുന്ന ബഹുമാന സ്നേഹം അത് നമുക്ക് നല്ല പോലെ ബോധ്യപ്പെടുത്തി തരുന്നു ഹദീസുകൾ. എന്താണ് അവരുടെ ആ സ്നേഹബന്ധത്തിന്? ഉമ്മു സലമ ബിബി റളിയല്ലാഹു അൻഹ പെട്ടെന്ന് ദേഷ്യം പിടിക്കുന്ന ഒരു പെണ്ണുങ്ങളാണ്. ചില പെണ്ണുങ്ങൾക്കും ചില ആണുങ്ങൾക്കും അങ്ങനെ സ്വഭാവം. എങ്ങനെ പെട്ടെന്ന് ദേഷ്യം പിടിക്കും. ദേഷ്യം വന്ന് സംസാരിക്കുമ്പോ തുടങ്ങുന്നത് തന്നെ നൂറുങ്ങന്നായി. ഒന്ന് രണ്ട് എണ്ണീറ്റല്ലേ നൂറിൽ പോകണ്ടത്. ഇത് ചില ആള് തുടങ്ങലല്ലേ ഇവിടുന്ന നൂറിന്റെ അവിടുന്ന് ഇങ്ങോട്ട്. അങ്ങനെ ചില ആളുകൾക്ക് പെട്ടെന്നൊരു ദേഷ്യം. പണ്ടൊരു ചങ്ങാതി റോഡ് സൈഡിലുണ്ട് ചില അത്ഭുത സാധനങ്ങൾ ഇങ്ങനെ വിൽപ്പന നടത്തുന്നത്. ഈ ഞായറാഴ്ച കച്ചവടക്കാരത്ത് ഫുട്പാത്തിൽ കച്ചവടം ചെയ്യുമ്പോ ചെറിയ ചെറിയ കൗതുകമുള്ള സാധനങ്ങളുണ്ട്. ഒരാളൊരു ക്ലോക്ക് വാങ്ങി, നോക്കുമ്പോ നല്ല രസമുള്ള ക്ലോക്ക്. ആ ക്ലോക്ക് വാങ്ങിക്കൊണ്ടുവന്നിട്ട് ചുമരിൽ ഫിറ്റ് ചെയ്തു. അപ്പൊ സമയം 11:55. അപ്പൊ ഇവൻ ഭാര്യയോടും മക്കളോടൊക്കെ പറഞ്ഞു ഇത് നല്ല പുതിയത് ഞാൻ വാങ്ങിയതാ, ഇത് കേടുവരുത്തരുത്, നല്ലോണം ശ്രദ്ധിക്കണം. വാച്ച് ഇങ്ങനെ കുട്ടികളും പെണ്ണുങ്ങളും ഇത് നോക്കി നിൽക്കുമ്പോ മൂപ്പര് ബാത്റൂമിൽ പോയി. ബാത്റൂമിൽ പോയി തിരിച്ചു വന്ന് നോക്കുമ്പോ ഒരു സൂചി കാണാൻ. ഒരു സൂചി കാണാൻ ഇയാൾക്ക് അപ്പോഴേക്കും മൂപ്പര സ്വഭാവം വന്നു. മൂപ്പര ഇബിലീസ് കയറി. അപ്പൊ തന്നെ പെണ്ണുങ്ങളെ രണ്ടടി കൂടി ഓളവിടെ വീണ്. അപ്പോഴൊക്കെ കുട്ടികളെ കരച്ചിലായി. അയൽവക്കത്തു നിന്നൊക്കെ ആളുകളൊക്കെ ഓടിക്കൂടി. ഇതെന്താന്ന് ഇവിടെ എപ്പോഴും ഇങ്ങനെ ബഹളം കുലുമാരും, നിങ്ങൾ എന്താ ആൾക്കാരാ, ഉമ്മയും വാപ്പയേറ്റ് പിന്നിങ്ങനെ അടിപൊളി കൂടി ജീവിക്കാൻ പറ്റുമോ, ഇതെല്ലാം പറഞ്ഞ് കൊലാരി. അപ്പൊ ഇയാള് പറഞ്ഞു നിങ്ങൾ അധികം സംസാരിക്കേണ്ട, വാ ഞാൻ കാണിച്ചുതരാം. ഞാൻ ഇപ്പൊ ഒരു വാച്ച് വാങ്ങി കൊണ്ടുവന്ന് ഇവിടെ വെച്ചിട്ടുള്ളു. അപ്പോഴൊക്കെ തന്നെ ഒരു സൂചി കാണാൻ വാ നോക്ക് നോക്ക് എന്ന് പറഞ്ഞ് നോക്കുമ്പോ 12:05 രണ്ട് സൂചി അവിടുത്തെ. ഇതിനെപ്പറ്റി നബി മുഹമ്മദ് റസൂലുള്ളാഹ് ഒരു ആലോചന ഇല്ലാത്ത പെരുമാറ്റം, ഒരു ശാപകാശമില്ലാത്ത സംസാരം, അത് പിശാച് നിങ്ങൾക്ക് നൽകുന്നതാണെന്ന് മുഹമ്മദ് മുസ്തഫ. ഈ ദേഷ്യം വരിക എന്നുള്ളത് പിശാചിന്റെ ഉപദ്രവമാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹ്. സുബ്ഹാന ജല്ല ജലാലൂ. സന്തുഷ്ട കുടുംബം ഉണ്ടാകുന്നതിന് ഭൂമിയിൽ ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ടത് ഇത്ര ദേഷ്യം വരാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ജനിച്ച ഉടനെ കുട്ടിക്ക് ബാങ്ക് കൊടുക്കുന്നത് താമസിക്കാൻ പാടില്ല. ഇതാ വരുന്ന മൗലൂദുൻ. ആർക്കെങ്കിലും ഒരു കുട്ടി ജനിച്ചു, അങ്ങനെ കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ഉടനെ അവന്റെ വലത്തെ ചെവിയിൽ വാങ്ങും, ഇടത്തെ ചെവിയിൽ ഇഖാമത്തും. ചെവിയിൽ കൊടുക്കണം, അതെന്ത് വേണം? നന്നായിട്ട് കൊടുക്കണം. ഒരു കുഞ്ഞ് ജനിച്ചു, നമുക്ക് കുട്ടിയെ കിട്ടിയപ്പോഴേക്ക് കുറെ സമയമായി അല്ലേ. ആ ഹോസ്പിറ്റലിൽ നിന്ന് ഓരോ ശുശ്രൂഷയൊക്കെ കഴിഞ്ഞു, പിന്നെ ബാക്കിയുള്ളത് കഴിഞ്ഞു, നമുക്കൊക്കെ കിട്ടുമ്പോഴേക്ക് കുറച്ച് സമയം. അങ്ങനെ തന്നെ താമസിച്ചു 1:30 മണിക്കൂർ. പിന്നെ കിട്ടിയ ഉടനെ ഉമ്മമാര് കുട്ടിക്ക് വാങ്ങിക്കൊടുക്കണ തിരക്കിലല്ല. ഓ കുട്ടിയുടെ മൂക്ക് വാപ്പാന്റെ മൂക്ക് തന്നെ, കുട്ടികളെ കണ്ണ് ഉമ്മാന്റെ കണ്ണ് തന്നെ, അതൊക്കെ പിന്നെ പറയാം. ആദ്യം വാങ്ങി വിളിക്കാം. എന്തുകൊണ്ട്? എന്ന് മറ്റൊരു ഷെയ്ത്താനുണ്ട്. ആ ഷെയ്ത്താൻ നമ്മുടെ കുട്ടികളുടെ ശരീരത്തിൽ പിടികൂടുന്നതിന് മുമ്പ് വാങ്ങി കൊടുക്കണം. ആ ഷെയ്ത്താൻ പിടികൂടിയാൽ അത് അപസ്മാരമായി മാറും, അപസ്മാരമായി മാറും. ഉമ്മുസ്ബിയാൻ പിടികൂടിയാൽ അത് ഷെയ്ത്താനിയത്തിലെ വലിയ ശക്തിയുള്ള ഷെയ്ത്താനിയത്താ. അള്ളാഹു കാത്തിരിച്ച് കളിച്ചു. ബാങ്ക് കൊടുക്കാൻ വൈകുന്ന കുട്ടികൾക്കാണ് എന്തുണ്ടാകല്? പെട്ടെന്ന് ഒളബ്. ഓ ചില ആളുകളോട് നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോകുമ്പോ പറയും അയാൾ എത്തിക്ക് നീ തന്നെ പോയാൽ മതി ഞാനില്ല. എത്ര പ്രായമായിട്ടും ആ സ്വഭാവത്തിന് മാറ്റണ്ട. ഓ പ്രിയപ്പെട്ട മുഖ്യങ്ങളെ, ഇതൊരു പരാജയത്തിന്റെ സ്വഭാവമാണ്.
സഭ മനസ്സിലാക്കാതെ ആളെ മനസ്സിലാക്കാതെ ബഹുമാനം മനസ്സിലാക്കാതെ ആരോടാണ് സംസാരിക്കുന്നത് എന്ന് ചിന്തിക്കാതെ എന്തെങ്കിലുമൊക്കെ സംസാരിച്ചു പോകുക. പിന്നെ കേതുണ്ടാവും, പിന്നെ കേട്ടിട്ട് എന്താ കാര്യം? പിന്നെ സങ്കടപ്പെടേണ്ട കാര്യമില്ലല്ലോ. പറയേണ്ടത് പറയും. ഉമ്മു സലമ ബിബി റളിയല്ലാഹു അൻഹ പറയാണ്, ഉമ്മു സലമ ബിബി പറയാണ്, ഞാനിങ്ങനെ പരിസരം മറന്ന് സംസാരിക്കുന്ന ഒരു പെണ്ണാണ്, അല്ലാഹുവിന്റെ റസൂലേ എനിക്ക് തങ്ങളോട് ഒരു കാര്യം പറയാനുണ്ട്, തങ്ങൾ എന്നെ വിവാഹം ചെയ്യുന്നു എന്ന് കേട്ടപ്പോൾ എനിക്ക് വല്ലാത്ത സന്തോഷമാണ്. കാരണം തങ്ങളെ ഭാര്യയായാൽ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ, ലോകത്തുള്ള മുഅ്മിനീങ്ങൾക്ക് ഉമ്മയാണ്, സ്വർഗം കിട്ടുമെന്നതിൽ സംശയമില്ല. അതുകൊണ്ട് നബിയേ എനിക്ക് തങ്ങൾ എന്നെ വിവാഹം ചെയ്യുന്നതിൽ ഏറെ സന്തോഷമുണ്ട്, പക്ഷേ എനിക്കൊരു സങ്കടം പറയാനുണ്ട് നബിയേ. കല്യാണം കഴിക്കണ പുരാപ്പിളിനോടെ നാല് കുട്ടികളുടെ മുമ്പാണ് അങ്ങട്ട് ഡിമാൻഡ് പറയുന്നത്. എങ്ങനെ നാല് കുട്ടികളുടെ അമ്മ പട്ടിണി കടന്ന് കഷ്ടപ്പെടുമ്പോ ആ അമ്മാനെ കല്യാണം കഴിക്കാൻ റസൂലുള്ള തയ്യാറായപ്പോൾ ആ പെണ്ണാണ് ആരോട് ഡിമാൻഡ് പറയണത്? അങ്ങട്ട് പറയണത് റസൂലുള്ളാനോട്. എങ്ങനെയുണ്ട്, നമ്മളൊക്കെ ഒരു പെണ്ണ് കല്യാണം അന്വേഷിച്ചിട്ടുള്ള സ്വഭാവം എങ്ങനെയാന്ന് കേട്ടാ പിന്നെ ആ വൈക്കു പോകും. അല്ലാഹു റബ്ബീ, ഒരല്പം ബുദ്ധിയുള്ള പോകുമല്ലോ. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി തങ്ങളോട് ഉമ്മ സലമ ബിബി പറഞ്ഞു, നബിയേ എനിക്കൊരു ദുസ്വഭാവമുണ്ട്, ഞാൻ പെട്ടെന്ന് ദേഷ്യപ്പെടും, ദേഷ്യപ്പെട്ടുകൊണ്ട് എന്താ സംസാരിക്കാൻ എനിക്കെന്ന് അറിയില്ല. അങ്ങനത്തെ ഒരു സമയം വരുമ്പോ ഞാൻ എങ്ങാനും എന്റെ ദേഷ്യം തങ്ങളോട് കാണിച്ചാൽ ഞാൻ കാലാകാലം നരകത്തിൽ കിടക്കേണ്ടി വരൂലേ നബിയേ. ഉമ്മ സലമ ബിബി റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഞാൻ പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന പെണ്ണാണ്, അതുകൊണ്ട് തങ്ങൾ എന്നെ കല്യാണം കഴിച്ചിട്ട് ആ ദേഷ്യം തങ്ങളോട് കാണിച്ചാൽ ഞാൻ കാലാകാലം നരകത്തിൽ കിടക്കേണ്ടി വരൂലേ. അത് കേട്ടപ്പോൾ ആരംഭ റസൂലുള്ളാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഉമ്മു സലമ വിഷമിക്കണ്ട, ആ സ്വഭാവം സമാധാനമാകാൻ ഞാൻ അല്ലാഹുവിനോട് ദുആ ചെയ്തോളാം. മുഹമ്മദു റസൂലുള്ളാ. സന്തുഷ്ട കുടുംബത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, ഭർത്താവ് ദേഷ്യപ്പെട്ടാൽ ഭാര്യ കുറച്ച് ക്ഷമിക്ക, ഭാര്യക്ക് ദേഷ്യം വന്നാൽ ഭർത്താവ് കുറച്ച് ക്ഷമിക്ക, അതാണ് സന്തുഷ്ട കുടുംബത്തിൽ ഏറ്റവും പ്രധാന. ഇത് നമ്മൾ നല്ലപോലെ മനസ്സിലാക്കണം. പ്രത്യേകിച്ചും ക്ഷമ കൂടുതൽ വേണ്ടത് പുരുഷന്മാർക്കാണ്. ക്ഷമ കൂടുതൽ വേണ്ടതായിരിക്കും പുരുഷന്മാർക്കാണ്. എന്തുകൊണ്ട്? സ്ത്രീകൾ അധികം ദേഷ്യം പിടിക്കണമെങ്കിൽ ഒന്ന് ആലോചിക്കണം, അവൾക്ക് നിസ്കരിക്കാൻ പറ്റാത്ത സമയമാണോ? അപ്പോ വളവ് കൂടുതലുണ്ടാവും. എന്തുകൊണ്ട്? ഷെയ്ത്താൻ ഒപ്പുള്ള സമയമാണ്. നിസ്കരിക്കാൻ പറ്റാത്ത സമയം ആയത്തുൽ കുർസി ഓതാൻ പറ്റൂല, യാസീൻ ഓതാൻ പറ്റൂല, അതേപോലെ തന്നെ സുജൂദ് ചെയ്യാൻ പറ്റൂല, അങ്ങനത്തെ നല്ലതൊന്നും ഇല്ലാത്ത സമയത്ത് പിന്നെ കൂടുതൽ ആര് പിടികൂടും? അതാണല്ലോ. ഈ സ്ത്രീകൾക്ക് ഏത് ശൈത്താന്യത്തിന്റെ അസുഖം ഉണ്ടോ അത് പിരിയേണ്ട സമയത്ത് കൂടും. ഒരു പെണ്ണിന് മാനസിക രോഗമാണ് നമ്മൾ പറയേണ്ടത്, മാനസിക രോഗമാണോ ശൈത്താന്യത്താണോ എന്ന് ഉറപ്പിക്കാൻ പറ്റും. എങ്ങനെ ഉറപ്പിക്കല്? ഒരടയാളാണ്. അശുദ്ധിയുള്ള സമയത്ത് ആ മാനസിക രോഗം കൂടുന്നുണ്ടോ? ഉറപ്പായി ഇത് ശൈത്താന്യത്തിന് വലിയ പങ്കുണ്ട്. ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരന്മാരെ, ഒരു ഇണജീവിതത്തിൽ സന്തുഷ്ട കുടുംബം എന്ന് പറഞ്ഞാൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും സ്വീകരിക്കേണ്ട സംഗതിയാണ്. എപ്പോഴും പുരുഷന്മാർക്ക് കുറച്ച് ക്ഷമ കൂടുതൽ വേണം, പെണ്ണിന് ക്ഷമ കൂടുതൽ വേണ്ടത് വേറൊരു ഭാഗമാണ്. ദേഷ്യം വരുമ്പോൾ ഒരാൾക്ക് ദേഷ്യം പിടിച്ചാൽ മറ്റേ ആൾ ക്ഷമിക്കാം, മറ്റേ ആൾക്ക് ദേഷ്യം വന്നാൽ ഇയാളൊന്ന് ക്ഷമിക്കാം. പക്ഷെ നമ്മുടെ നാട്ടിലെ രണ്ടുമില്ല. അതാണ് അധിക കുടുംബ ബന്ധങ്ങൾക്കും സംഭവിക്കുന്നത്. അല്ലാഹുവേ ഖൈറായതൊക്കെ നീ നൽകണേ അല്ലാ. ഉമ്മു സലമ ബിബി റളിയല്ലാഹു അൻഹ മുത്തനബിയോട് പറഞ്ഞു, കല്യാണം കഴിക്കാൻ തങ്ങൾ വരുന്നു, നബിയേ ഞാൻ തങ്ങളെ ഭാര്യയാവലി, എനിക്ക് സ്വർഗം കിട്ടുന്ന കാര്യമാണ്, പക്ഷേ ഒരു സങ്കടം എനിക്ക് പറയാനുണ്ട്, ഞാൻ പെട്ടെന്ന് ദേഷ്യപ്പെട്ട് സംസാരിക്കുന്ന പെണ്ണാണ്, ഞാൻ ദേഷ്യം തങ്ങളെ മുമ്പിൽ കാണിച്ചാൽ എനിക്ക് സ്വർഗം കിട്ടുന്നതിന് പകരം ഞാൻ കാലാകാലം നരകത്തിൽ കിടക്കേണ്ടി വരൂലേ. ഇപ്പൊ നബിതങ്ങൾ പറഞ്ഞു, അത് സാരല്ല. അപ്പൊ മുസ്ലിം ബിബി പറഞ്ഞു, എന്നാ എനിക്ക് ഒരു കാര്യം കൂടി പറയാനുണ്ടോ? അപ്പൊ അതെന്താണ്? നബിയെ ഞാൻ തങ്ങളൊപ്പം ഭാര്യയായി നിൽക്കാമെന്ന് വിചാരിച്ചാൽ എനിക്ക് പ്രായമായില്ലേ? ഞാൻ തങ്ങൾക്കൊപ്പം ഒരു ഇണയായി നിൽക്കുമ്പോൾ തങ്ങളെ ഇഷ്ടത്തിനൊത്ത് നിൽക്കാൻ എനിക്ക് സാധിക്കുമോ? എനിക്ക് പ്രായമായില്ലേ?
കല്യാണം എന്ന് പറയുമ്പോൾ അതിന് ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്, അത് ആലോചിക്കണം. അല്ലാതെ മോന് പെണ്ണ് നോക്കിയിട്ട് വാപ്പ പോയി, മോന് പെണ്ണ് കാണാൻ ആര് പോയി? വാപ്പോ ഇവിടെ കാരണം പോയി, വാപ്പിനല്ലേ. ആ ഉപ്പ പോയി കല്യാണത്തിന് പെണ്ണ് കാണാൻ, മൂപ്പര് കണ്ട് വന്നിട്ട് വീട്ടുകാരോടൊന്നും സംസാരിക്കുന്നില്ല. അപ്പൊ വീട്ടിൽ നിന്ന് ആളുകളെ ചോദിച്ചു, അല്ല നിങ്ങൾ കാണാൻ പോയിട്ട് എന്തായി? അതിന് കാണാൻ പോയിട്ട് ആ പെണ്ണ് ഞാൻ കെട്ടിക്കോളാം, ഓൻ വേറെ പോയി കണ്ടോട്ടെ. അല്ലാ, ഇങ്ങനെ ചെറിയ കല്യാണക്കാരുണ്ടോ? അതല്ല ഞാൻ പറഞ്ഞത്, മാന്യമായ രീതിയാണ്. ഹബീബുന മുഹമ്മദ് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഉമ്മു സൽമ ബിൻതി നബി, എനിക്ക് പ്രായമായില്ലേ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അത് നമുക്ക് പൊരുത്തപ്പെട്ടു പോകാനേ ഉള്ളൂ, എനിക്കും പ്രായമായല്ലോ എന്ന് റസൂലുള്ള. അപ്പൊ ഉമ്മു സൽമ ബിൻതി, എനിക്ക് ഒരു കാര്യം കൂടി പറയാനുണ്ട്. പെണ്ണുങ്ങൾക്ക് അങ്ങനെയാണ് പറയാൻ ചാൻസ് കൊടുത്താൽ അങ്ങനെ പറഞ്ഞോണ്ടി. അപ്പോ ഉമ്മു സൽമ ബിൻതി അല്ലാഹു എന്നെ പറഞ്ഞു, ഇന്ന എനിക്ക് ഒന്നും കൂടി പറയാനുണ്ട്. അതെന്താന്ന്? നബിയെ, എന്റെ സ്വഭാവത്തിൽ തങ്ങൾ ക്ഷമിച്ചു, എന്റെ വയസ്സിനെ തങ്ങൾ പൊരുത്തപ്പെട്ടു, എന്നാലും എനിക്കൊരു സങ്കടം പറയാനുള്ളത്, എനിക്ക് 4 മക്കളാണ് നബിയെ, തങ്ങൾ എന്നെ വിവാഹം ചെയ്തിട്ട് ഞാൻ തങ്ങളെ പൊരുത്തത്തിന് ഇഷ്ടപ്പെട്ട് തങ്ങളോടൊപ്പം നിൽക്കാൻ ഈ 4 യതീമായ മക്കളെ സംരക്ഷിക്കുന്ന കൂട്ടത്തിൽ എനിക്ക് ഈ മക്കളെ നോക്കലാണോ അതല്ല തങ്ങളൊപ്പം നിൽക്കലാണോ എന്ന കാര്യത്തിൽ എനിക്ക് ബേജാറുണ്ട് നബിയേ. അതങ്ങ് കേട്ടപ്പോ ആരംഭ റസൂലുള്ളാഹി പറഞ്ഞ വാക്ക് എല്ലാ ഭാര്യ ഭർത്താക്കളും പഠിക്കണം. അല്ലാഹുവിന്റെ റസൂല് ഉമ്മു സലമയോട് പറയുന്നു, ഉമ്മു സലമ, നമ്മൾ കല്യാണം കഴിച്ചാൽ മക്കളെ നമുക്ക് 2 പേർക്കും സംരക്ഷിക്കാമല്ലോ. മുഹമ്മദ് റസൂലുള്ളാഹ്. മുത്തുനബിക്ക് ജനിച്ച മക്കളല്ല ഇത്, ഇത് അബൂ സലമക്ക് ജനിച്ച മക്കളാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ കല്യാണം കഴിച്ച ഉമ്മു സൽമ ബിവിക്ക് 4 മക്കൾ, റസൂലുള്ള കല്യാണം കഴിച്ച സൗദ ബിവിക്ക് 6 മക്കൾ, റസൂലുള്ള കല്യാണം കഴിച്ച ഖദീജ ബിവിക്ക് റസൂലുള്ളയിൽ അല്ലാതെ 4 മക്കൾ. ആരെയാണ് മുത്തുനബി കല്യാണം കഴിക്കുന്നത്? ഒരു പെണ്ണിന് ഹൃദയം നിറഞ്ഞ സന്തോഷം കൊടുക്കുക മുത്തുനബിന്റെ കല്യാണം. ദേഷ്യപ്പെടുക എന്ന് പറഞ്ഞാൽ നല്ലോണം ശ്രദ്ധിക്കണം. എന്റെ മലപ്പുറം ജില്ലയിലൊക്കെ ഭാര്യക്ക് ദേഷ്യം വന്നാൽ ഓള് മക്കളോട് പറയും, ഉമ്മ ദേഷ്യം പിടിക്കുമ്പോ പറയും അല്ലേ, ഉമ്മ വാപ്പ അങ്ങനല്ലേ ഇവിടെ പറയും, ഉമ്മ ഉപ്പാന്ന ഉമ്മ വാപ്പ, ഉമ്മ ഉപ്പ അല്ലേ. ആ ഉമ്മക്ക് ദേഷ്യം പിടിച്ചാൽ ഉമ്മ പറയും, അന്റെ വാപ്പാനോട് പറഞ്ഞളാന്നുള്ള സ്ഥാനത്ത് എന്താ പറയാ? അന്റെ തന്തനോട് പറഞ്ഞു, ഇവിടെ പറയുന്നു തിരക്കേടില്ല. അതെങ്ങനെയാണ് നിങ്ങൾ ഈ രാവിലെ അടുക്കളയിൽ കുറച്ച് കൂടുതൽ തിരക്കുള്ള ടൈമാണ്? എന്താണ്? മൂത്ത മോൾക്ക് SSLC, മോൾക്ക് സ്പെഷ്യൽ ക്ലാസ്സിന് പോകാനുള്ള തിരക്ക്, അതിന്റെ താഴെയുള്ള കുട്ടിക്ക് 7ാം ക്ലാസ്, മോനിക്ക് അതിനേക്കാളും തിരക്ക്, പിന്നെ 3ാമത്തെ കുട്ടിയാണ് വെച്ചപ്പോ KG ക്ലാസ്സിലാണ്. ഈ 3 കുട്ടികളും കൂടി രാവിലെ ഇങ്ങനെ തിരക്കുമ്പോ ഈ 2 കുട്ടികൾക്ക് വേഗം പോകണം. ഈ KG ക്ലാസ്സിലുള്ള കുഞ്ഞിനെ എന്താക്കണം? കുളിപ്പിക്കണം, ഡ്രസ് മാറ്റി കൊടുക്കണം, ചായ എപ്പോ കുടിക്കാനുള്ളത് കൊടുക്കണം, വണ്ടി കേറുമ്പോ കുടിക്കാനുള്ളത് വേറെ കൊടുക്കണം, അവിടെ എത്തിയിട്ട് കുടിക്കാനുള്ളത് വേറെ വേണം, ലഞ്ച് ബോക്സിന് വേറെ വേണം, ഇതെല്ലാം കൂടി ശരിയാക്കാൻ. അപ്പൊ നോക്കുമ്പോ ഭർത്താവ് നമ്മളല്ലേ, നമ്മള് പുറത്തിങ്ങനെ ഇരിക്കണ്ടാവുമ്പോഴേ കരസേനാ മേധാവി ആയിട്ട് മൂപ്പര് ഇങ്ങനെ ഓർഡറില് മാത്രം, മൂപ്പര് കച്ചവടക്കാരനാ. കച്ചവടക്കാരന്റെ സ്ഥിതി എന്താ? ഇന്നലെ പോയി കട തുറന്നു, ഇന്നലെ കട തുറന്നിട്ട് ആരും പീടിയിൽ വന്നില്ല, ആകെ വന്നത് 3 ആളാ, അത് 3 പിരിവിന് വന്ന ആൾക്കാരും. അങ്ങനെയാണ് ഇന്നലത്തെ കച്ചവടം. ആ ഉളവിലാണ് മൂപ്പര് ഇരിക്കുന്നത്. അപ്പൊ ഈ പെണ്ണുങ്ങളാണെങ്കിലോ, പെണ്ണുങ്ങൾക്ക് ഭർത്താവിന്റെ മുഖത്ത് നോക്കിയിട്ട് മൂപ്പർക്ക് ഇന്ന് സന്തോഷാണോ അതല്ല ദുഃഖാണോ അത് മനസ്സിലാക്കാൻ ഒരു പെണ്ണിന് സാധിക്കാം. അതിനാണ് നമ്മൾ മാഹിറ ഹാദിയ എന്നൊക്കെ പറഞ്ഞ് ക്ലാസ് തുടങ്ങിയത്, പെണ്ണുങ്ങൾക്ക് പ്രത്യേകം ക്ലാസ് കൊടുക്കാൻ. ഭർത്താവിന്റെ മുഖത്ത് നോക്കിയിട്ട് തീരുമാനിക്കാൻ കഴിയണം, എന്റെ ഭർത്താവ് കട അടച്ചു വരുന്നത് സന്തോഷത്തിലാണോ. ഒരു ഉസ്താദ് 2 ആഴ്ച കൂടുമ്പോഴാണ് നാട്ടിൽ പോവുക. ഭർത്താവിന്റെ മുഖം നോക്കിയിട്ട് പറയാൻ കഴിയണം പെണ്ണിന് മൂപ്പര് സന്തോഷത്തിലാണോ. ഗൾഫിൽ നിന്ന് വരുന്ന ഭർത്താവിന്റെ ലഗേജ് നോക്കിയിട്ടല്ല സന്തോഷം കണക്കാക്കണ്ട. ആ ലഗേജ് ഇങ്ങനെ വലിയ പെട്ടി കണ്ടപ്പോ പെണ്ണുങ്ങൾക്ക് ഭയങ്കര സന്തോഷം. ഒരു ഉസ്താദിന്റെ അടുത്തൊക്കെ ലഗേജ് ഉണ്ടായി, ഇപ്പൊ 2 ആഴ്ച കൂടുമ്പോളാ നാട്ടിൽ പോവാൻ. ഒരു ദിവസം ഉസ്താദ് ദൂരെ നിന്ന് വരുമ്പോ തന്നെ പെണ്ണുങ്ങൾ ഇങ്ങനെ നോക്കുമ്പോൾ വലിയ ബാഗ് വെച്ച് വരും,
അപ്പൊ ഭാര്യ വേഗം ഗേറ്റിന്റെ അടുത്ത് ചെന്ന് ഗേറ്റൊക്കെ തുറന്നു കൊടുത്ത് സന്തോഷമായി നിങ്ങൾ കുഴങ്ങോ എന്നൊക്കെ ചോദിച്ചു. എന്റെ ആധാരണ വെള്ളം കുടിച്ചാൽ തന്നെ കൊടുക്കില്ല. പിന്നെ ഓള് ഇങ്ങോട്ട് കയറി സന്തോഷമായി, ചൂടുവെള്ളം വേണോ പച്ചവെള്ളം വേണോ കട്ടൻ ചായ വേണോ എന്നൊക്കെ ചോദിച്ച് ഈ ബാഗ് വലിയത് കണ്ടപ്പോഴേ അമ്മോ. അപ്പൊ മൂപ്പര് പറഞ്ഞു ഒരു ഗ്ലാസ് കട്ടൻ ചായ ആയിക്കോട്ടെ. ബാഗ് അവിടെ വെച്ച് കട്ടൻ ചായ ഉണ്ടാക്കാൻ ഓള് പോയപ്പോ മൂപ്പര് ബാത്റൂമിൽ പോയി. അപ്പൊ ഈ പെണ്ണുങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് കണ്ടാതും നോക്കാൻ ഞാൻ വലിയ പൊട്ടിയാണ്. എന്താ അതിലുള്ളത് എന്ന് അറിയാൻ മൗലൂദിന് പൈസ ഇട്ടേ നമുക്ക് ഇരിക്കട്ടെ. അപ്പോ ഇത് എത്രയാന്ന് നോക്കാൻ ഞാൻ എത്ര ആകും ആകും എന്നുള്ളത്. അപ്പൊ എന്ന മാതിരി ഇതിങ്ങനെ ഈ ബാഗൊന്ന് നോക്കാൻ ഞാൻ പെണ്ണുങ്ങൾക്കൊരിത്. മൂപ്പര് ബാത്റൂമിൽ പോയ സമയത്ത് ഇവള് മെല്ലെ ഈ ബാഗിന്റെ ചെയിനൊന്ന് വലിച്ചു നോക്കി. അല്ലാ, നോക്കുമ്പോ നിൽക്കുന്ന പള്ളിയിൽ നിന്ന് പിരിച്ചു വിട്ടിട്ട് പഴയ പുതപ്പും തലക്കണൊക്കെ ആയിട്ട് വരിക. അല്ലാഹു റബ്ബീ, അതാ ഞാൻ പറഞ്ഞത്, ലഗേജ് കണ്ടിട്ട് ചായ ഉണ്ടാക്കി കൊടുക്കാൻ നിൽക്കണ്ട. ഭർത്താവിന്റെ മുഖത്ത് നോക്കിയിട്ട് പെണ്ണുങ്ങൾക്ക് സാധിക്കണം ഇന്ന് കച്ചവടം ലാഭമാണോ നഷ്ടമാണോ. ഉസ്താദ് വീട്ടിലേക്ക് വരുമ്പോ മുഖത്ത് നോക്കിയിട്ട് ഭാര്യയ്ക്ക് തീരുമാനിക്കാൻ പറ്റണം മൂപ്പര് പ്രാഹത്തിലാണോ സന്തോഷത്തിലാണോ. സംഗതി പാടിയത് യേശുദാസ് ആണെങ്കിലും നല്ല പാട്ടാണ് മൂപ്പര് പാടിയത്. പാടിയത് യേശുദാസ് ആണെങ്കിൽ അച്ഛനപ്പം എന്താ ചെയ്യുന്നത്? പൂമുഖവാതിൽക്കൽ പുഞ്ചിരി വിടർത്തുന്ന പൂന്തന്നലല്ലയോ ഭാര്യ. ഒരു ഭർത്താവ് പുറത്തു നിന്ന് വരുമ്പോ ഓ സന്തോഷത്തിൽ വന്നാലും ദുഃഖത്തിൽ വന്നാലും വേദനയിൽ വന്നാലും ദേഷ്യപ്പെട്ട് വന്നാലും കഷ്ടപ്പെട്ട് വന്നാലും എങ്ങനെ വിഷമിച്ചു വന്നാലും വീട്ടിൽ കണ്ട് കയറുമ്പോൾ ഭാര്യയുടെ പുഞ്ചിരി, ഭാര്യയുടെ സന്തോഷത്തിന്റെ മുഖം, ഭാര്യയിൽ നിന്ന് കിട്ടുന്ന സ്നേഹം, ആ സ്നേഹം അവന്റെ ദേഷ്യം കെടുത്തിക്കളയും. ആ സ്നേഹം അവന്റെ വിഷപ്പിന് പരിഹാരമാകും. ആ സ്നേഹം അവന്റെ വേദനയ്ക്ക് ആശ്വാസമാകും. അതിന് സാധിക്കുക എന്നതാണ് ബീവി ഖദീജ, ബീവി ആയിഷ, അവരൊക്കെ മുത്തുനബിയുടെ കൂടെ ജീവിച്ചിട്ട് നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. അല്ലാതെ ദേശപ്പെട്ടപ്പോ തന്തനോട് ചോദിച്ചു, തന്തന്റെ അടുത്ത് കുട്ടി എന്നെങ്ങാണ്ട് ഇങ്ങനെ ചോദിച്ചപ്പോ തന്ത പറഞ്ഞ തള്ളന്റെ അടുത്ത് പോയി പറഞ്ഞാളാണ്. ഉമ്മാക്കും ഉപ്പാക്കും തന്ത തള്ള എന്നൊരു പേരുണ്ട് എന്ന് ആദ്യം കുട്ടി പഠിച്ചത് ആരും ഉമ്മാന്റെ ഉപ്പാന്റെ അടുത്ത്. അതാ അപ്പൊ നമ്മുടെ കുട്ടികളെ വേണ്ടാത്തത് പഠിപ്പിക്കുന്നതിൽ ഒന്നാമത് ആരെന്നാണ്? നമ്മളെ. ഇവിടെയാണ് പ്രിയപ്പെട്ടവരെ, സന്തുഷ്ട കുടുംബത്തെ പറ്റി ഓർക്കുമ്പോൾ എങ്ങനെയാ കുടുംബം സന്തോഷമാക? ഭാര്യ, ഭർത്താവ്, മക്കള്, പേരമക്കള്, ഇതാണല്ലോ കുടുംബം എന്ന് പറയുന്നത്. ആ കുടുംബങ്ങളെ നമ്മൾ സംരക്ഷിക്കുമ്പോൾ എപ്പോഴും ഉമ്മയെ പറ്റി വാപ്പ നല്ല സ്നേഹം പറയണം മക്കളോട്. വാപ്പയെ പറ്റി ഉമ്മ നല്ല ബഹുമാനം പറയണം. സ്നേഹമെന്നതും ബഹുമാനമെന്നതും മനസ്സിൽ സൂക്ഷിക്കാനുള്ള സംഗതിയേ അല്ല, മനസ്സിൽ സൂക്ഷിക്കാനുള്ള സംഗതിയല്ല. പിന്നെയോ അത് പ്രവൃത്തി പദത്തിൽ കാണിച്ചു കൊടുക്കാനുള്ളതാണ്. നമ്മളിപ്പോ ബഹുമാനിക്കുന്ന ഒരു ഉസ്താദിന് വരുന്നുണ്ട്, നമ്മളെല്ലാരും ബഹുമാനിക്കണം ഉസ്താദ്. നമ്മളെ മനസ്സിൽ ഭയങ്കര ബഹുമാനമുണ്ട്, ആരും എഴുന്നേൽക്ക് നിൽക്കുന്നില്ല. പിന്നെന്താ ബഹുമാനം? നമ്മളെ മനസ്സിൽ ഭയങ്കര സ്നേഹമുണ്ട്, ആരും അദ്ദേഹത്തിന് കൈപിടിക്കാൻ ചെല്ലുന്നില്ല. നമുക്ക് ബഹുമാനമുള്ള ആളെ കാണുമ്പോൾ നമ്മുടെ ശരീരം, നമ്മുടെ മനസ്സ്, നമ്മുടെ കണ്ണ്, നമ്മുടെ കാത്, എല്ലാ അവയവങ്ങളും ആ ബഹുമാനം കാണിക്കും, സ്നേഹം കാണിക്കും. സ്നേഹം, ഭാര്യയോടുള്ള സ്നേഹം ഭർത്താവ് പ്രകടിപ്പിക്കണം, ഭർത്താവിനോടുള്ള ബഹുമാനം ഭാര്യ പ്രകടിപ്പിക്കണം. മനസ്സിൽ കൊണ്ട് നടക്കാനുള്ളതല്ല. മനസ്സിൽ ഇങ്ങനെ ബഹുമാനം കൊണ്ട് നടന്നിട്ട് എന്താ പ്രയോജനം? ഹൃദയം നിറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും. എന്റെ ഉപ്പ 86-ാമത്തെ വയസ്സിലാണ് മരണപ്പെട്ടത്. അല്ലാഹു ഖബർ സ്വർഗായി കൊടുക്കണം. ഉപ്പാക്ക് ഉമ്മ 85 വയസ്സായി ജീവിച്ചിരിപ്പുണ്ട്. അല്ലാഹു അവന് ആഫിയത്ത് കൊടുക്കണേ. അല്ല, ഉപ്പാക്ക് സുഖമില്ലാതെ ഒരു വർഷം കിടക്കുമ്പോ എപ്പ ഉപ്പാക്ക് കഞ്ഞി കൊണ്ടുപോയി കൊടുത്തു, ചായ കൊണ്ടുപോയി കൊടുത്തു, അത് ഉപ്പ കാണുമ്പോഴേക്ക് ചോദിക്കും, മക്കളെ ഉമ്മാക്ക് കഞ്ഞി കൊടുത്തോ, ഉമ്മാക്ക് ചായ കൊടുത്തോ, ഉമ്മാക്ക് കഞ്ഞിയോ ചായ കൊടുത്തോ. അപ്പ ചോദിക്കും ഉപ്പാക്ക് കൊടുത്തോ. ഉപ്പാക്ക് ചായ കൊടുക്കുമ്പോൾ ഉമ്മാക്ക് കൊടുത്തോ എന്ന് ചോദിക്കാതെ ഒരിക്കൽ പോലും ഉപ്പ കുടിക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടില്ല. ഉമ്മാക്കാണ് ആദ്യം കൊടുത്തതെങ്കിൽ ഉപ്പാക്ക് കൊടുത്തോ എന്ന് ചോദിച്ചുകൊണ്ട് ഉറപ്പുവരുത്തിയിട്ടല്ലാതെ ഉമ്മ കുടിക്കാറില്ല. മക്കളും പേരമക്കളും പ്രായമുള്ള ഉമ്മയിൽ നിന്നും ഉപ്പയിൽ നിന്നും ബഹുമാനം കാണണം, സ്നേഹം കാണണം. തന്ത തള്ള എന്ന പെരുമാറ്റമല്ല കാണേണ്ടത്.
കുടുംബജീവിതത്തിന്റെ സന്തോഷത്തിൽ നബി മുഹമ്മദുർ റസൂലുള്ളാഹ് മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സന്തോഷം പങ്കുവെക്കുന്നത് നമ്മുടെ മുമ്പിൽ കാണിച്ചിരുന്നു. ബഹുമാനപ്പെട്ട ബീവി ആയിഷ, ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറയാൻ, ആയിഷ ബീബി മുത്ത് നബിന്റെ കൂടെ എത്രയാ ജീവിച്ചത്? 12 കൊല്ലം ഭാര്യ ഏകദേശം. അതിൽ തന്നെ നമുക്ക് നോക്കിയാൽ എങ്ങനെയാ കാണാൻ സാധിക്ക, 6-ാമത്തെ വയസ്സ് കഴിഞ്ഞ് 7-ാമത്തെ വയസ്സിൽ നിക്കാഹ്, 9-ാമത്തെ വയസ്സിലെ വീട് കൂടുന്നുള്ളൂ. അപ്പൊ ആ കണക്ക് നോക്കിയാണെങ്കിൽ ഒരു 10 കൊല്ലേ ഉള്ളൂ ഭാര്യയായിട്ട് കൂടെ നിൽക്കുന്നത്. എന്നാൽ പ്രിയപ്പെട്ട സഹോദരിമാരെ, ലോകത്തിന് മുഴുവനും മാതൃകയായി ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, എന്റെ ചെറിയ പ്രായത്ത് ഞാൻ കുട്ടിയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിൽ ഞാൻ താമസിക്കുമ്പോൾ നബിതങ്ങളും ഞാനും കളിക്കും. ഒരു വഴിക്ക് ഇങ്ങനെ നടന്നു പോകുമ്പോൾ നബിതങ്ങളും ഞാനും രണ്ടാളും 1, 2, 3 രണ്ടാളും ഓടി. അല്ലാ, ആയിഷ ബീബിന്റെ പ്രായവും മനസ്സും മനസ്സിലാക്കിയിട്ട് മുത്ത് നബി ആയിഷയോടൊപ്പം കളിക്കുകയാണ്. ആ ഒരു കളിച്ചും ചിരിച്ചുമുള്ള സ്നേഹബന്ധം ചെറിയ പ്രായത്തിൽ കല്യാണം കഴിക്കുമ്പോൾ ജാബിർ റളിയല്ലാഹുവിനോട് റസൂലുള്ള ചോദിച്ചത് ഹല്ലാ ജാരിയത്തും തുലായിബു അവതുലായിബു ക, നിനക്ക് അങ്ങോട്ടും അവൾക്ക് ഇങ്ങോട്ടും കളിച്ചും രസിച്ചും വളരാൻ പറ്റിയ ഒരു ചെറിയ പ്രായമുള്ള കുട്ടിയെ കല്യാണം കഴിച്ചുകൂടായിരുന്നില്ലേ? 25 വയസ്സായ ഒരു പെണ്ണിനെ കല്യാണം കഴിക്കുന്നതും 18 വയസ്സായ ഒരു പെണ്ണിനെ കല്യാണം കഴിക്കുന്നതും, 18 വയസ്സ് എന്ന് പറയുമ്പോ ചെറിയ പ്രായമാണ്, അങ്ങനെ ഒരു ചെറിയ പ്രായത്തിൽ കല്യാണം കഴിച്ചുള്ള ഇന്നലെ മുത്ത് നബി ചോദിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദരിമാര്, അപ്പൊ ആ ചെറിയ പ്രായത്തിൽ തന്നെ മനസ്സും അടുത്ത് മീസാക്കാൻ വലിയ സുഭദ്രമായിരിക്കുന്ന ഒരു ഉടമ്പടിയായി അവര് രണ്ടുപേരും വളരുമ്പോൾ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി തങ്ങളെ സംബന്ധിച്ച് ആയിഷ ബീബി റളിയല്ലാഹു അൻഹ 12 വർഷക്കാലത്തെ ആ ജീവിതത്തെ ആയിഷ ബീബി നമുക്ക് പഠിപ്പിച്ചിരുന്ന എങ്ങനെ റസൂലുള്ളാഹിന്റെ കൂടെ ഇത്ര കുറഞ്ഞ കാലേ ആയിഷ ബീബി താമസിച്ചിട്ടുള്ളൂ. പക്ഷേ ആയിഷ ബീബി വഫാത്താകുന്നത് പിന്നെ മിക്ക ചരിത്രത്തിലും 63-ാമത്തെ വയസ്സ്, ചില ചരിത്രങ്ങളിൽ 65-ാമത്തെ വയസ്സ്. അബീ ഹുറൈറ റളിയല്ലാഹു അൻഹുവാണ് ആയിഷ ബീബിന്റെ ജനാസ സംസ്കരിക്കുന്നത്. 63-ാമത്തെ വയസ്സിൽ ആയിഷ ബീബി വഫാത്താകുമ്പോൾ ഓർത്തു നോക്കണം സഹോദരിമാരെ, നിങ്ങൾ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെ കുറഞ്ഞ കാലം ജീവിച്ചപ്പോഴേക്കും ആയിഷ ബീബി റളിയല്ലാഹു അൻഹ എത്രമാത്രം സമ്പാദിച്ചു എന്നറിയോ? മുസ്ലിം സ്ത്രീകൾ ഇപ്പോൾ വിദ്യാഭ്യസിക്കുന്നില്ല, ഇൽമ് പഠിക്കുന്നില്ല. സഹോദരിമാരെ, നിങ്ങൾക്ക് നല്ല പോലെ വഴന്ന് കേൾക്കാൻ സൗകര്യമുണ്ട്, പ്രസംഗം കേൾക്കാൻ സൗകര്യമുണ്ട്, ബുക്ക് വായിക്കാൻ സൗകര്യമുണ്ട്, നല്ല പോലെ വായിച്ചു പഠിക്കാൻ അവസരമുണ്ട്, ഇൽമ് സമ്പാദിക്കണം. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ എത്ര വലിയ ഇൽമാണ്! ബഹുമാനപ്പെട്ട അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു അടക്കമുള്ള മഹാന്മാർ പറയുന്നുണ്ട്, മുത്ത് നബി വഫാത്ത് ശേഷം ഒരു ഹദീസിന്റെയോ ഒരു ആയത്തിന്റെയോ ഒരു തഫ്സീറിന്റെയോ ഒരു ഫിഖ്ഹിന്റെയോ വിഷയത്തിൽ എന്തെങ്കിലും ഒരു തർക്കം സ്വഹാബാക്കൾക്കിടയിൽ വന്നാൽ മദീനത്തെ പള്ളിയിൽ സ്വഹാബാക്കൾക്കിടയിൽ തർക്കമായി അവസാന വാക്ക് പറയാൻ ബഹുമാനപ്പെട്ട ബീവി ആയിഷ. സ്വഹാബാക്കളൊക്കെ ആയിഷ ബീവിനെ ഉമ്മ എന്നാണ് വിളിക്കുന്നത്, ഉമ്മാന്റെ അടുത്ത് പോകാന്നാ പറയുന്നത്. ആയിഷ ബീബിയുടെ തീരുമാനം എങ്ങനെയാണ്? അങ്ങനെ ആയിരിക്കാം, ഇങ്ങനെ ആയിരിക്കാം, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അതല്ല ആയിഷ ബീബി. ആയിഷ ബീബിയുടെ ഇൽമ് ഖണ്ഡിതമായ അതാണല്ലോ. 2200-ലധികം ഹദീസുകൾ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്ത ഹദീസ് മുഹദ്ദിസീങ്ങളായ പണ്ഡിതന്മാർക്ക് ആയിഷ ബീബിന്റെ ഹദീസ് എന്ന് പറഞ്ഞാൽ ആടി ബിരിയാണി കിട്ടുന്ന മാതിരി അത്ര സന്തോഷമാണ്. എന്തുകൊണ്ട്? ഒരു ഹദീസിന്റെ പശ്ചാത്തലം, ആ ഹദീസ് വന്ന സാഹചര്യം, എല്ലാം കെട്ടിക്കൊടുക്കുള്ള വിഷയങ്ങൾ ഹദീസുകളാണ് ആയിഷ ബീബി അധികം ഫറായിള്ള അടക്കമുള്ളവർ. 2200-ലധികം ഹദീസുകൾ ലോകത്തിന് സംഭാവന ചെയ്ത ആയിഷ ബീബിയിലൂടെയാണ്. ആ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറയുന്നു, 63-ാമത്തെ വയസ്സിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്തിയപ്പോൾ ആയിഷ ബീബിക്ക് 18 വയസ്സാണ്. എന്നിട്ട് ആയിഷ ബീബി റളിയല്ലാഹു അൻഹ ആകുന്ന ഭാര്യയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പെരുമാറ്റം എങ്ങനെയാണെന്ന് അറിയോ? അല്ലാഹ് റസൂലുള്ള പാല് കൊണ്ടുവരും, ആയിഷ ബീബി റളിയല്ലാഹു അൻഹ ഗ്ലാസ്സിൽ ഒഴിച്ചിട്ട് ഇങ്ങനെ കൊടുക്കും. ആയിഷ ബീബി പറയാ, ഒരു ഗ്ലാസ് പാല് എനിക്ക് തന്നു. അപ്പൊ ആയിഷ ബീബി അത് മുഴുവൻ കുടിച്ചു. റസൂലുള്ളാഹിക്ക് ഗ്ലാസ് തിരിച്ചു കൊടുത്തപ്പോ ഒരു ഗ്ലാസ് കൂടി ഒഴിച്ചു. അപ്പൊ ആയിഷ ബീബി 2-ാമത്തെ ഗ്ലാസ് കുടിച്ചു. പെണ്ണുങ്ങൾ അങ്ങനെയാണ്, ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിന്നാണ്ടല്ലോ. അതല്ലോ, എന്നാളൊരു ചങ്ങായി പറഞ്ഞു, അവന്റെ ഭാര്യക്ക് തീരെ ഭക്ഷണം വേണ്ട.
അപ്പൊ എങ്ങനെ വേണ്ടി വരിക ചോദിച്ചു നോക്കുമ്പോ 2 കിലോ ഇറച്ചിയാണ് ഒരു വീട്ടിലേക്ക് വാങ്ങിയത്. പക്ഷേ ആളടിയിൽ വളമ്പിക്കൊണ്ടിരാൻ വേണ്ടി നോക്കുമ്പോ 1.5 കിലോനോട് ബാക്കി 1.5 കിലോനോട് പോയി 1.5 കിലോ ഉപ്പുണ്ടോ നോക്കി, മുളകുണ്ടോ നോക്കി, ബന്ധുക്കണോ നോക്കി, അരവ് ശരിയാക്കണോ നോക്കി. ഇങ്ങനെ കഴിച്ചിന് പെണ്ണുങ്ങൾക്ക് പിന്നെ അത്ര മതിയല്ലോ. ഒരു ഗ്ലാസ് പാൽ കൊടുത്തപ്പോ ആയിഷ ബിബി അത് കുടിച്ചു, രണ്ടാമത്തെ കൊടുത്തപ്പോ അതും കുടിച്ചു, മൂന്നാമത് റസൂലുള്ള ഒരു ഗ്ലാസ് കൂടി വെച്ചു. അപ്പൊ ആയിഷ ബിബി പറഞ്ഞു 1.5 ഗ്ലാസും കൂടി കുടിച്ചപ്പോ എനിക്ക് മതിയായി. അപ്പൊ എത്ര ഗ്ലാസ്സായി? 2.5 ഗ്ലാസ്സായി. അത് പെണ്ണുങ്ങൾക്ക് അള്ളാഹു കൊടുത്ത തോഫീക്കാണ്. അള്ളാഹു അവർക്ക് ഖൈർ കൊടുക്കട്ടെ. അള്ളാഹു ഒരൊറ്റ കുട്ടി ആമീൻ പറയുന്നത്. ഇവിടെ ഉള്ള പെണ്ണുങ്ങളൊന്നും നിങ്ങൾ തന്നെ എന്റെ മക്കളെ പെണ്ണുങ്ങൾക്ക് വേണ്ടി നല്ലോണം വേർന്നോളെ. ഇല്ലെങ്കിൽ ചോറ് വയ്ക്കാൻ കൂടുതൽ അരി വയ്ക്കാനേ പറ്റുള്ളു. അരി വീട്ടിൽ കൊണ്ടേ കൊടുത്തിട്ട് ഉസ്താദിന് ഭക്ഷണമാണെന്ന് പറഞ്ഞാൽ പോയാലേ. ഭക്ഷണം വിളമ്പി കൊടുക്കണമെങ്കിൽ പെണ്ണുങ്ങൾ നല്ലോണം സഹകരിക്കണം. അള്ളാഹു നമ്മളെ ഉമ്മമാരും പങ്കന്മാരും ഭാര്യമാർക്കൊക്കെ അള്ളാഹു ഖൈർ കൊടുക്കണം. അള്ളാഹ് ആണും പെണ്ണും എല്ലാവർക്കും നീ ഖൈർ നൽകണേ അള്ളാഹ്. അപ്പോ ഉഷാറായി, നമ്മളെയും കൂടി കൂട്ടാത്തോണ്ടാണ് നിങ്ങളെ വേജാറ്. ഇരിക്കട്ടെ. അപ്പോ ആയിഷ ബിബി റളിയല്ലാഹു അൻഹ 2.5 ഗ്ലാസ് പാല് കുടിച്ചിട്ട് 1.5 ഗ്ലാസ് റസൂലുള്ളാഹിക്ക് തിരിച്ചു കൊടുത്തു. ആയിഷ ബിബി മതിയാക്കി കൊടുത്ത. ആയിഷ ബിബി റളിയല്ലാഹു അൻഹ നോക്കി നിന്നുകൊണ്ട് ഹദീസ് പറയുന്നുണ്ട്, ഞാൻ റസൂലുള്ളാഹിക്ക് 1.5 ഗ്ലാസ് കുടിച്ചിട്ട് ബാക്കി അങ്ങോട്ട് തിരിച്ചു കൊടുത്തപ്പോൾ നബി തങ്ങൾ എന്റെ കയ്യിൽ നിന്ന് ഗ്ലാസ് വാങ്ങിയിട്ട് റസൂലുള്ളാഹി ഗ്ലാസ് ഇങ്ങനെ തിരിച്ചു പിടിച്ചു. എന്റെ അടുത്തുനിന്ന് ഗ്ലാസ് ഇങ്ങനെയാണ് വാങ്ങിയിട്ട് റസൂലുള്ളാഹി ഗ്ലാസ് ഇങ്ങനെ തിരിച്ചു പിടിച്ചു. എന്നിട്ട് റസൂലുള്ളാഹി തങ്ങൾ കുടിച്ചു. എന്തിനാണ് തിരിച്ചു പിടിച്ചത്? ഞാൻ ചുണ്ട് വെച്ച അതേ സ്ഥലത്ത് ചുണ്ട് വെച്ചുകൊണ്ടാണ് നബി മുഹമ്മദ് മുസ്തഫ. ആയിഷ ബിബി കുടിക്കുമ്പോൾ എവിടെയാണോ ചുണ്ട് വെച്ചത് അവിടെ വെച്ചുകൊണ്ടാണ് റസൂലുള്ളാഹി കുടിക്കുന്നത്. റസൂലുള്ള കുടിക്കുമ്പോൾ എവിടെയാണോ ചുണ്ട് വെച്ചത് അവിടെ വെച്ചുകൊണ്ടാണ് ആയിഷ ബിബി കുടിക്കുന്നത്. 63-ാമത്തെ വയസ്സിലും പ്രിയപ്പെട്ട സഹോദരിമാരെ, ലോകത്തിന് ഹൃദയം നിറഞ്ഞ സന്തോഷം, ഹൃദയം നിറഞ്ഞ താല്പര്യം, ഹൃദയം നിറഞ്ഞ സ്നേഹം, അത് ലോകത്തിന് പഠിപ്പിച്ചു കൊടുത്ത കുടുംബനാഥൻ നബി മുഹമ്മദ് മുസ്തഫ. നമ്മളെ വീട്ടില് പോയി ആരെങ്കിലും ഉണ്ടോ? പാപ്പി അമ്മയും മക്കളും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ടോ? എവിടെ? ഒരു ചങ്ങായി അവിടുന്ന് വന്നുകൊണ്ട് ഓം വെച്ച് മെല്ലോ ഒന്നിലെ പോയി, മറ്റോ വേറെ വൈക്ക് വന്നിട്ട് ഓന്തിരി അല്ലേ? എവിടെ മാതാപിതാക്കളും മക്കളും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണത്? ഒരു ദിവസം നിങ്ങൾക്ക് കുടുംബജീവിതത്തിൽ സന്തോഷമുണ്ടാവണോ? പ്രിയപ്പെട്ട സഹോദരന്മാരെ, വീട്ടിലുള്ള ആളുകൾ ശ്രദ്ധിക്കണം. ആ ദിവസം ഒരു നേരത്തെ ആഹാരമെങ്കിലും വാപ്പയും മക്കളും ഒരുമിച്ച്, ഉസ്താദുമാരോ ഉദ്യോഗസ്ഥന്മാരോ പുറത്ത് താമസിക്കുന്നവരോ വീട്ടിൽ പോയാൽ അവിടെ നമ്മുടെ ഭാര്യയും മക്കളെയും ഒക്കെ ഒരുമിച്ചിരുത്തിയിട്ട് നമ്മൾ ഒരുമിച്ച് ആഹാരം കഴിക്കണം. ആ ഒരുമിച്ച് ഇങ്ങനെ ആഹാരം കഴിക്കുന്ന സമയത്ത് സുന്നത്തുകളൊക്കെ വാപ്പ പാലിക്കണം. ഇങ്ങനെ സുന്നത്ത് പാലിക്കുന്ന വാപ്പയമ്മയും 2 കൈ കഴുകുക, അത് മക്കൾ കാണട്ടെ. 2 കൈ കഴുകുക, അത് പേരമക്കൾ കാണട്ടെ. ചെറിയ മക്കൾ, നമ്മൾ മക്കളെ മുമ്പിൽ വെച്ച് 2 കൈ കഴുകിയിട്ട് കുട്ടിക്ക് 1 കൈ കൊടുത്ത കുട്ടി മറ്റേ കൈയും കാണിച്ചു. നമ്മൾ 2 കൈ കഴുകിയിട്ട് കുട്ടിക്ക് 1 കൈയെ കഴുകിയതെങ്കിൽ കുട്ടി തീർച്ചയായിട്ടും മറ്റേ കൈ കാണിച്ചു. നമ്മളെ വീട്ടിലുള്ളപ്പോൾ 2 കൈ കഴുകി കാണിച്ചു കൊടുക്കുക. ഭക്ഷണം കഴിക്കാൻ വേണ്ടി എല്ലാവരെയും ക്രമമായിട്ട് ഇരുത്തി വാപ്പ ആദ്യം ഒരു ബിസ്മി ഉറക്കെ ചെല്ല, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അത് മദ്രസ സ്കൂളൊക്കെ ഫസ്റ്റ് ബെല്ലാണ്. ഇനി ടൈം ടേബിൾ പ്രകാരം പീരിയഡ് ബെല്ല് വേറെ വരും. അപ്പോ ഒരു ബിസ്മി ഉറക്കെ ചെല്ല, എന്നിട്ട് വാപ്പ മരഭാഗത്ത് നിന്ന് ഇങ്ങനെ ഭക്ഷണം കോരി കൊടുത്തു. എല്ലാവർക്കും ചോറ് വിളമ്പി, കറി വിളമ്പി, എല്ലാം പാത്രത്തിലും ആയ ശേഷം വാപ്പ ബിസ്മില്ലാ, 2-ാമത്തെ ബിസ്മി. അപ്പൊ മക്കളൊക്കെ ബിസ്മില്ലാ. ഓരോരുത്തരും ആ ഭക്ഷണം ഇങ്ങനെ കഴിച്ചു കൊണ്ടിരിക്കുമ്പോൾ മക്കളോട് സുഖവിവരം, സന്തോഷത്തിന്റെ വിവരം, പഠിക്കുന്ന വിവരം. അല്ലാഹ് അല്ലാഹ്. ഒരു മാംസ കഷ്ണം മകനിട്ട് കൊടുത്താൽ അതേപോലെ ഒന്ന് മകൾക്കും, ഒന്ന് മകൾക്ക് കൊടുത്താൽ ഒന്ന് മകനിക്കും. ഒരാൾക്ക് കൂടുതലും ഒരാൾക്ക് കുറവും ഏത്ത വ്യത്യാസം കാണിച്ചുകൊണ്ട് മക്കൾക്ക് മുമ്പിൽ വാപ്പ മോശക്കാരനാകാൻ പാടില്ല. ഭക്ഷണം കഴിക്കുന്നത് കുട്ടികളിൽ ഏറ്റ വ്യത്യാസം ഉണ്ടാകാം, അത് അവര് ചെയ്തോളും. വാപ്പ കൊടുക്കുന്ന സമയത്ത് 2 പേർക്കും കൊടുക്കണം, ആൺകുട്ടിക്ക് കുറച്ചും പെൺകുട്ടിക്ക് കൂടുതലും, പെൺകുട്ടിക്ക് കുറവും. അതുപോലെ തന്നെ വാപ്പ നീതി പാലിക്കാതിരിക്കാൻ പാടില്ല. വാപ്പ എപ്പോഴും നീതി പാലിക്കണം.
മക്കൾക്ക് സ്വത്ത് കൊടുക്കുന്ന അടുത്ത് മാത്രമല്ല ഏത് സാധനത്തിലും നീതി പാലിക്കണം, സ്നേഹത്തിൽ നീതി പാലിക്കണം. വാപ്പാക്ക് ആൺകുട്ടികളോടാണ് സ്നേഹം, പെൺകുട്ടികളോട് സ്നേഹമില്ല. അള്ളാ ഒരു മോൾക്ക് കുട്ടി ഉണ്ടായി, ആ കുട്ടി നല്ല വെളുത്തിട്ട് മധുര നാരങ്ങ പോലെ നല്ല കാഴ്ചക്ക് വെച്ച കുട്ടിയാണ്. മറ്റേ കുട്ടി ജനിച്ചു നോക്കുമ്പോഴോ, മറ്റേ കുട്ടി ജനിച്ചു നോക്കുമ്പോ തേളിന്റെ മാതിരി കറുകറുത്തിട്ടാണ്. അപ്പൊ സുബ്ഹാനല്ലാഹ്, ഈ കുട്ടിനോട് വാപ്പാക്ക് വല്യപ്പാക്ക് നല്ല സ്നേഹം, മറ്റേ കുട്ടിയോട് സ്നേഹമില്ല. വാപ്പ അത് കാണിക്കാൻ പാടില്ല. ഒരു മോനിക്ക് നല്ല ഉദ്യോഗം കിട്ടി, ഓ നല്ല ശമ്പളം മാസാമാസം വാപ്പാക്ക് കൊടുക്കും. മറ്റേ കുട്ടിയാണെങ്കിലോ അവന് തീരെ ജോലി തന്നെ ഇല്ല. അപ്പൊ അവനോട് ദേഷ്യം, ഓ ഉപ്പമാർ ഉമ്മമാരെ, നമ്മുടെ കുടുംബത്തിലെ സന്തോഷം നഷ്ടപ്പെടുന്നത് നമ്മുടെ മനസ്സിന്റെ സാഹചര്യമാണ്. മക്കളോട് നീതി കാണിക്കണം, മക്കളോട് നീതി കാണിക്കണം. അപ്പോഴേ മക്കളിൽ നിന്ന് തിരിച്ചിങ്ങോട്ട് കിട്ടുള്ളൂ, മക്കളിൽ നിന്ന് തിരിച്ചിങ്ങോട്ട് കിട്ടുള്ളൂ. വാപ്പാന്റെയും ഉമ്മാന്റെയും അടുത്ത് വരുന്ന അബദ്ധത്തെ പറ്റി ആരും വഴുത് പറയാറില്ല. വാപ്പാനിയും ഉമ്മാനിയും ബഹുമാനിക്കരുത് മാത്രമേ എല്ലാരും പറയാറുള്ളൂ. സുബ്ഹാനല്ലാഹ്. ഈയിടെ ഒരു മുത്താലിമ എന്റെ അടുക്കൽ വന്നിട്ട് കഷ്ടപ്പെട്ടു, അയാൾ വല്ലാതെ സങ്കടം പറഞ്ഞു, ഉസ്താദേ ഞാൻ ഓതാൻ പോയിട്ട് നാട്ടിക്ക് വരാറില്ല. എന്തേ മോനെ വരാത്തത്, ഞാൻ 6 മാസമൊക്കെ കൂടുമ്പോ ഒന്ന് വന്ന് മഗരിബിക്ക് വന്ന് രാവിലെ പോകും, എന്താ നീ അങ്ങനെ ചെയ്യണത്? അപ്പൊ ആ കുട്ടി പിന്നെയും കരഞ്ഞു, പിന്നെയും കരഞ്ഞു. അപ്പൊ എന്താ ഉസ്താദേ എനിക്ക് പറയാൻ വിഷമമുണ്ട്. എന്താ മോനെ എന്ന് വീണ്ടും വീണ്ടും ചോദിച്ചപ്പോ ആ കുട്ടി കങ്കടപ്പെട്ടുകൊണ്ട് പറഞ്ഞു, വാപ്പ കള്ളുടിക്കുന്ന ആളാണ് ഉസ്താദേ, വാപ്പ മദ്യപാനിയാണ്. വാപ്പ മദ്യപിച്ച് നടക്കുന്നത് കണ്ടപ്പോ മദ്രസിലെ സദുർ ഉസ്താദ്, വാപ്പാന്റെ ഇപ്പൊ ഈ കുട്ടി ജീവിച്ച ഓനും കള്ളുകുടിയാനാകുന്ന അയച്ചിട്ട് മദ്രസിലെ ഉസ്താദ് ഇപ്പൻ ഓതാൻ പറഞ്ഞ അയച്ചതാ. ആ കുട്ടി ഇപ്പൊ അടുത്ത കൊല്ലം കോളേജിക്ക് പോകാനായി, മർക്കസ്ക്കോ മറ്റോ ഒക്കെ കോളേജിക്ക് പോണം. അത്ര പ്രായത്തിലെത്തി കിതാബോധി കഴിഞ്ഞ് ഉപരിപഠനത്തിന് പോണ്ട ടൈമിലെത്തി, ഇപ്പോഴും വാപ്പ കള്ളുകുടി നിർത്താത്തതിൽ മകന്റെ സങ്കടം പറഞ്ഞാ തീരുന്നില്ല. അതിനേക്കാളും വലിയൊരു സങ്കടം, ഒരു ബിരുദധാരിയായ ഒരു മോജൻ, ഒരു ഉസ്താദ് ഒരിക്കലും എന്റെ അടുത്ത് അയാള് വന്നിട്ട് കരയല്ല, കരയ അയാള് കാരണം പറയണില്ല, ഭയങ്കര കരച്ചില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, എന്തേ മോനെ ഉസ്താദേ, ഞാനിപ്പോ ഡിഗ്രി ഒക്കെ എടുത്തിട്ട് 2 കൊല്ലമായി ഇവിടെ ഒരു മഹല്ലത്തിൽ മദ്രസിൽ നിൽക്കുകയാണ്, എന്നിട്ട് എന്തേ മദ്രസിൽ നിൽക്കുകയാണ് ഞാൻ, അവിടുത്തെ കാലി ഖതീബ് വെച്ച് ഖതീബായിട്ട് നിൽക്കുന്ന ഉസ്താദ് പോവുകയാണ്. ഇപ്പൊ നാട്ടുകാരൊക്കെ എന്നോട് ഖുതുബോദാനും ഇമാമ് നിൽക്കാനും പറയുന്നുണ്ട്. അപ്പൊ എനക്കാണ് നിന്നാ പോരെ, എന്താ അത്ര ബേജാറൊന്നും. അപ്പൊ ഈ കുട്ടി പിന്നെയും കരയാ, ഭയങ്കര കരച്ചിൽ പറയാൻ സാധിക്കുന്നു. അപ്പൊ എന്തേ, അപ്പൊ ഞാൻ ചോദിച്ചു, എന്തേ മോനെ? അപ്പൊ ആ കുട്ടി പറയാണ്, ഉസ്താദേ ഞാനിങ്ങനെ ഇമാമായി നിസ്കരിക്കാൻ എനിക്ക് പേടിയാകുന്നുണ്ട്. എന്താ മോനെ പേടി? ഉസ്താദേ എന്റെ ഉമ്മ എന്നോട് പറഞ്ഞു, ഞാൻ വ്യഭിചാരത്തിൽ ജനിച്ച കുട്ടിയാണ്. എന്റെ ഉമ്മ എന്നോട് പറഞ്ഞു, മോനെ നിങ്ങൾ 4 മക്കളാണുള്ളത്, നിന്റെ വാപ്പയും ഞാനും അവിഹിതമായി ബന്ധപ്പെട്ടു, നിനക്ക് 7 മാസം ഗർഭമായപ്പോൾ നാട്ടുകാരൊക്കെ കൂടിയിട്ട് വാപ്പാനെ കൊണ്ട് എന്നെ കെട്ടിച്ചു, നിന്റെ ശേഷമുള്ള കുട്ടികളൊക്കെ നിക്കാഹിലുണ്ടായ കുട്ടികളാണ്, നീ വ്യഭിചാരത്തിൽ ജനിച്ച കുട്ടിയാണ്. ഉസ്താദേ വ്യഭിചാരത്തിൽ ജനിച്ചിരിക്കാൻ ഞാനിങ്ങനെ ഖതീബാകും ഉസ്താദേ? മാതാപിതാക്കൾ ചിന്തിക്കണം, കാലാകാലത്തേക്കും മാഞ്ഞു പോകാത്ത അപകടപ്പെട്ട തെറ്റ് മാതാപിതാക്കൾ ചെയ്തിട്ട് ബഹുമാനം കിട്ടിയില്ല എന്ന് ആക്ഷേപം പറഞ്ഞു വരണ്ട. മാതാപിതാക്കളെ ബഹുമാനിക്കുന്നതിൽ, അതിൽ അവരനുസരിക്കുന്നതിൽ അതിൽ യാതൊരു വീഴ്ചയും പറയാനില്ല. ആ കുട്ടിയും വ്യഭിചാരത്തിൽ ജനിച്ച കുട്ടിയെ ഉമ്മാനെ ബഹുമാനിക്കണ്ട്, ഉമ്മാനെ നോക്കണ്ട്, അതിലൊന്നും തർക്കമില്ല. പക്ഷെ ആ കുട്ടിയുടെ വേദന ആരോട് പറയും? അവന്റെ മനസ്സിൽ നിന്ന് എന്നും ഈ ഐബത്തരം ആര് മറച്ചു വെക്കും? മാതാപിതാക്കൾ ശ്രദ്ധിക്കണം. നമുക്ക് മക്കളായ ശേഷം നമ്മുടെ മക്കൾക്ക് കൂടി മാഞ്ഞു പോകാത്ത തെറ്റുകൾ ചെയ്തിട്ട് നമ്മൾ നാട്ടിൽ അപമാനിതരാകാൻ പാടില്ല. നാളെ ആഖിറത്തിലേത് വേറെ കാര്യം. പ്രിയപ്പെട്ട ഉമ്മ ഉമ്മ ഉപ്പമാരെ, കുട്ടികളെ മാത്രം ആക്ഷേപം പറഞ്ഞാൽ മതിയോ? മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ടേ കുറെ കാര്യങ്ങൾ. എല്ലാവർക്കും മക്കൾ അങ്ങോട്ട് മക്കൾ, മക്കളൊക്കെ നല്ല കുട്ടികളാണ്, അള്ളാഹു മക്കളൊക്കെ നന്നാക്കി തരാം. കുട്ടികളൊക്കെ ഇപ്പൊ നല്ല കുട്ടികളാണ്. പക്ഷെ എന്ത് വേണം? കുട്ടികളോട് പറയേണ്ട രൂപത്തിൽ, ഉപദേശിക്കേണ്ട രൂപത്തിൽ, അതിന്റെ ക്രമപ്രകാരം അവർക്ക് ഉപദേശിച്ചു കൊടുക്കണ്ടേ? മോനെ എന്ന് വിളിച്ചുകൊണ്ടാണ് ഉപദേശിക്കേണ്ടത്, കുഞ്ഞിമോനെ എന്ന് വിളിച്ചിട്ടാണ് ഉപദേശിക്കേണ്ടത്, മോളെ എന്ന് വിളിച്ചിട്ടാണ് ഉപദേശിക്കേണ്ടത്, ഹമുക്കേ കുതിരെ എന്ന് വിളിച്ചിട്ടല്ല. അള്ളാഹുവിന്റെ ഖുർആൻ ഉപദേശത്തെ പറ്റി പഠിപ്പിക്കുന്ന ഒരു അധ്യായം തന്നെ ബഹുമാനപ്പെട്ട ലുഖ്മാനുൽ ഹകീം. മാതാപിതാക്കൾ നന്നായാൽ തന്നെ മക്കൾക്ക് എത്ര ഖൈർ കിട്ടാണ്ട്.
സുബ്ഹാന ജല്ല ജലാലു. മാതാപിതാക്കൾ നന്നായിട്ട് എത്ര സംഭവം കാണാൻ. വിശുദ്ധ ഖുർആന്റെ ഏറ്റവും വലിയ സൂറത്ത് തന്നെ ഏതാ? സൂറത്തുൽ ബക്കറയാണ്. അൽ ബക്കറ പശു അധ്യായം. അതാണ് ഇപ്പൊ അതിന്റെ പരിഭാഷ പരക്കം കൊടുത്തത്. പശു അധ്യായം. ആ പശു എന്നാണ്. അതേതാ പശു? അൽ ബക്കറ എന്ന് പറഞ്ഞ ആ പശുവാണ്. അതേതാ പശു? അതൊരു ചരിത്രമുള്ള പശുവാണ്. അല്ലാഹു റബ്ബി. അതല്ലേ ബനു ഇസ്രായേൽക്കാരുടെ കൂട്ടത്തിൽ രണ്ട് ഗ്രാമങ്ങൾ തമ്മിൽ ഒരു തർക്കമുള്ള പ്രദേശം. ആ നാട്ടുകാരും ഈ നാട്ടുകാരും തമ്മിൽ ഭയങ്കര തർക്കം. ഏത് വിഷയമുണ്ടായാലും തർക്കത്തിൽ അവിടെ വലിയ കുരുമാല് നടക്കും. അപ്പൊ ഒരു ഗ്രാമത്തിൽ ആരുണ്ട്? ഒരു ഗ്രാമത്തിൽ ഒരു വലിയ പണക്കാരനുണ്ട്. വലിയ പണക്കാരന. അയാൾക്ക് മക്കളില്ല. മക്കളില്ലാത്ത അദ്ദേഹത്തെ കുടുംബത്തിൽപ്പെട്ട അളാപ്പ മൂത്താപ്പാന്റെ ഒക്കെ അങ്ങനത്തെ മക്കളാണ് നോക്കുന്നത്. രണ്ട് മക്കളോ ഒരു കുട്ടിയൊക്കെയാണ് അവരെ നോക്കുന്നത്. ഇയാൾ ഇങ്ങനെ നോക്കുന്നത് എന്തിനാ? ഇയാൾക്ക് ഏതായാലും മക്കൾ സ്വത്ത് നല്ലോണുണ്ട്, മക്കളില്ല. അപ്പൊ പിന്നെ അനുജന്റെ മോൻ മൂത്താപ്പാൻ അങ്ങനെ നോക്കുന്നത് എന്തിനു വേണ്ടിയാ? സ്വത്തിന് വേണ്ടി നോക്കുക. പക്ഷെ ഈ മുതലാളിയായ ഇയാൾക്ക് വയസ്സ് 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 ഇങ്ങനെ കൂടിയിട്ടും ഇയാൾ മരിക്കണില്ല. ഇയാൾക്കൊരു പനി ഉണ്ടാകുമ്പോ മറ്റൊരു ഇയാൾക്ക് ഏതിലും മരിക്കും. ആ സ്വത്ത് കിട്ടും നല്ലോണം ഇങ്ങനെ നോക്കും. ആ അല്ലാ നോക്കാ നോക്കാന്ന് പറഞ്ഞ പല രൂപത്തിലുണ്ട്. അങ്ങനെ ഇയാള് മരിക്കാത്തപ്പോ പിന്നെ എന്ത് ചെയ്തു? സ്വത്തിന് ദാഹിച്ചിരിക്കുന്ന രണ്ട് മക്കൾ അല്ലെങ്കിൽ ഒരു മകൻ കുടുംബത്തിൽപ്പെട്ട് അവരെന്ത് ചെയ്തു? ഈ ഗ്രാമത്തിൽപ്പെട്ട ഈ മുതലാളിയായ മക്കളില്ലാത്ത ആളെ കൊന്നു. കൊന്നിട്ട് അപ്പുറത്തെ ഗ്രാമത്തിന്റെ അതിർത്തിയിൽ കൊണ്ടുപോയിട്ട് മയ്യത്ത് അവിടെ ഉപേക്ഷിച്ചു. മയ്യത്തെ അവിടെ ഉപേക്ഷിച്ചു. തടച്ചോനെ മുതലാളിയായി പണക്കാരൻ അവിടെ മരിച്ചു കിടക്കുന്നതാണ് പിറ്റേന്ന് ആളുകൾ കാണുന്നത്. രണ്ട് ഗ്രാമക്കാരും തമ്മിൽ വലിയ കലഹമായി, കോലാഹലമായി. അതൊരു യുദ്ധമുഖത്ത് എത്തുന്നവരവസ്ഥയിലേക്ക് എത്തി. കൊലയാളിയെ തെളിയുന്നില്ല, കൊലയാളിയെ തെളിയുന്നില്ല. എന്തു ചെയ്യും? ആളുകളെല്ലാവരും കൂടിയിട്ട് കലീമുല്ലാഹി മൂസാ നബി അലൈഹി സ്വലാമിന്റെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു, ഞങ്ങളെ നാട്ടിൽ ഇങ്ങനെ ഒരു കൊലപാതകം നടന്നിട്ടുണ്ട്. ആ കൊലപാതകം നടന്നതിന് ആളെ തെളിയിക്കപ്പെടാതിരുന്നാൽ രാജ്യമാകെ കലഹത്തിലേക്കാണ് പോണത്. അതുകൊണ്ട് മൂസാ നബിയെ നിങ്ങൾ ഒരു പരിഹാരം നിർദ്ദേശിക്കണമെന്നോ. മൂസാ നബി അലൈഹി സ്വലാം പറഞ്ഞു, നിങ്ങൾ ഒരു പശുവിനെ അറുക്കണം. അതിന്റെ ഒരു ഒരു കഷ്ണം അതിൽ നിന്ന് എടുത്തിട്ട് ആ മയ്യത്തിനെ അടിക്കാപ്പ അയാൾ വിവരം പറയുന്നു. അത് പറഞ്ഞു കൊടുത്തു നോക്കുമ്പോ ഇവർക്ക് അത് തമാശ. ഒരു പശുവിനാർക്ക് അള്ളാന്റെ അടുത്ത് വല്ല തീരുമാനം കിട്ടും എന്ന് വെച്ചിട്ട് അങ്ങോട്ട് വന്ന് പറഞ്ഞത്. നിങ്ങൾ നബിയല്ലേ, പിന്നെ ഇങ്ങനത്തെ സംസാരമൊക്കെ പറയല്. നിങ്ങൾ എന്റെ അടുത്ത് വന്നത് നബിയാണെന്ന് വിചാരിച്ചിട്ടല്ലേ? എന്നാ പിന്നെ അള്ളാന്റെ ഓർഡർ പ്രകാരമാണ് ഞാൻ സംസാരിക്കുന്നത്. നിങ്ങൾ ഒരു പശുവിനാർക്കണം. അപ്പൊ അവർക്ക് ഏതെങ്കിലും ഒരു പശുവിനെ അർത്താ മതി. പോലെ പിന്നെ ചോദിക്കലോ, ഏത് പശുവാണ്, എങ്ങനത്തെ പശുവാണ്, കറുത്തിട്ടാണോ വെളുത്തിട്ടാണോ ചെറുതാണോ വലുതാണോ ഉയരം എത്രണ്ട് വലിപ്പം എത്രണ്ട് പ്രായം എത്രണ്ട് ചോദ്യങ്ങളോട് ചോദ്യം. അവസാനം ഒരു പശുവിനെ ഖുർആനാണ് പറഞ്ഞു കൊടുത്തോക്കുമ്പോ അത് കാണാം. ആ പശുവിനെ പിന്നെ ലോകത്തെ എവിടെ കിട്ടും? അപ്പോഴാണ് വാപ്പാര് നന്നായാൽ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അവിടെ നിന്ന് കുറെ ദൂരം അപ്പുറത്ത് മൂസാ നബി അലൈഹി സ്വലാമിന്റെ കാലത്ത് ഒരു പ്രായമുള്ള ഉപ്പയും ഉമ്മയും അവര് രണ്ടുപേരും ജീവിക്കുമ്പോൾ അവർക്ക് അവസാന കാലത്ത് ഒരു കുട്ടിയുണ്ടായി. ആ മാതാപിതാക്കൾ എന്താ ചെയ്തത്? ആ മാതാപിതാക്കൾ ഈ കുട്ടിക്ക് ജീവിക്കാൻ സ്വത്തില്ല. അവസാനം വാപ്പ ഒരു പശുവിനെ വാങ്ങിയിട്ട് വളർത്തി. ആ പശുവിനെങ്ങനെ സംരക്ഷിച്ച് സംരക്ഷിച്ച് പോരുമ്പോൾ വാപ്പാക്ക് നല്ല പ്രായമായപ്പോ വാപ്പ ഉമ്മയോട് പറഞ്ഞു, ഈ ചെറിയ കുട്ടിക്ക് ഒരു സ്വത്തായിട്ട് എന്റെ കയ്യിൽ ഒന്നുമില്ല, ഈ പശുവാണ് സ്വത്തുള്ളത്. അതുകൊണ്ട് നിനക്ക് ഈ പശുവിനെ നോക്കിക്കൊണ്ട് നടക്കാൻ സംരക്ഷിക്കാൻ കഴിയില്ല. കുട്ടിയാണെങ്കിൽ പ്രായമായിട്ടുമില്ല. അതുകൊണ്ട് നമ്മുടെ വീടിന്റെ മുകൾ ഭാഗത്ത് കാണുന്ന ഈ ഫോറസ്റ്റ് ഉണ്ടല്ലോ കാട്, ആ കാട്ടിൽ ഞാൻ ഈ പശുവിനെ കൊണ്ടുപോയിട്ട് ഏൽപ്പിക്കുകയാണ്. അള്ളാഹനെ ഏൽപ്പിച്ച് ഞാൻ പോവുകയാണ്. നീയും നിന്റെ മകനും കൂടി ഇവിടെ ജീവിക്കുമ്പോൾ കുട്ടി വലുതായി, കുട്ടി വലുതായിട്ട് ആ കുട്ടിക്ക് പശുവിനെ സംരക്ഷിക്കാനുള്ള സമയമെത്തുമ്പോൾ മോനെ നീ കാട്ടിലേക്ക് പറഞ്ഞേക്കണം. കാട്ടിൽ പോയിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്തിട്ട് പശുവിനെ വിളിച്ചാൽ പശുവിനെ എനിക്ക് തിരിച്ചു കിട്ടുന്നു. അപ്പോ ബഹുമാനപ്പെട്ട
അപ്പോ ബഹുമാനപ്പെട്ട സഹോദരന്മാര്, ആ ഉപ്പ പശുവിനെ കൊണ്ടുപോയിട്ട് കാട്ടിൽ വിട്ടു. കാട്ടിൽ വിട്ടിട്ട് അള്ളാഹനോട് ദുആ ചെയ്തു, റബ്ബേ എനിക്കൊരു ഭാര്യയും മകനും ജീവിച്ചിരിപ്പുണ്ട്. എന്റെ മകന് ഞാൻ സമ്പാദിച്ച ആകെ സമ്പാദ്യം ഈ ഒരു പശുവാണ്. അതുകൊണ്ട് എന്റെ മകൻ വലുതായി നിന്റെ അടുത്ത് വന്നിട്ട് ഈ കാട്ടിൽ വന്നിട്ട് ഈ പശുവിനെ തിരിച്ചു ചോദിച്ചാൽ ഈ പശുവിനെ എന്റെ മകന് തിരിച്ചു കൊടുക്കണം റബ്ബേ എന്ന് പറഞ്ഞിട്ട് കാട്ടിൽ പശുവിനെ വിട്ടിട്ട് വാപ്പോഫാത്തായി പോയി. വർഷങ്ങൾ കഴിഞ്ഞു, മകൻ വലുതായി ജീവിതത്തിന്റെ കഷ്ടപ്പാടുകളിലേക്ക് എത്തി. അപ്പൊ ഉമ്മ പറഞ്ഞു മോനോട്, മോനെ നിന്റെ വാപ്പ ജീവിച്ചിരിപ്പുള്ള കാലത്ത് ഒരു പശുവിനെ നോക്കിയിരുന്നു, ആ പശുവിനെ കാട്ടിൽ കൊണ്ടുപോയിട്ട് അള്ളാഹനെ തവക്കുലാക്കി ഏൽപ്പിച്ചു പോയിട്ടുണ്ട്. നീ വലുതായി വരുമ്പോൾ നമുക്ക് കഷ്ടപ്പാടുണ്ടായാൽ ആ പശുവിനെ വിളിക്കാൻ വേണ്ടി ആ കാട്ടിൽ പോയിട്ട് ദ്വേർന്നാൽ പശുവിനെ കിട്ടുമെന്ന് വാപ്പ പറഞ്ഞിട്ടുണ്ട്. മാതാപിതാക്കൾ നന്നാകണം, ഗുണം കണ്ടോളി. ഉമ്മ പറഞ്ഞതനുസരിച്ച് മോൻ ആ കാട്ടിൽ പോയി. അള്ളാഹ് കാട്ടിൽ പോയിട്ട് മോൻ പോയിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്തു, റബ്ബേ എന്റെ വാപ്പ അമാനത്തായിട്ട് ഒരു പശുവിനെ ഈ കാട്ടിൽ ഏൽപ്പിച്ചിട്ടുണ്ടല്ലോ, ആ പശുവിനെ എനിക്ക് തിരിച്ചു തരണേ അല്ലോ. ആ കുട്ടി പോയിട്ട് ദുആ ചെയ്തപ്പോൾ അതാ കാട്ടിൽ നിന്ന് ഒരു പശു. അല്ലാ അല്ലാ, എന്ത് നല്ല ചന്തമുള്ള, എന്ത് നല്ല ഭംഗിയുള്ള, എന്ത് നല്ല ആരോഗ്യമുള്ള ആ പശുവിനെ വന്നപ്പോൾ മകൻ അതിന്റെ കഴുത്തിൽ കയറിട്ടിട്ട് ആ പശുവിനെ ഇങ്ങനെ തെളിച്ചു കൊണ്ടുവരുമ്പോൾ പശു ചോദിച്ചു എന്നും ചില കിതാബുകളിൽ കാണാം. ആ മോനോട് പശു ചോദിച്ചു, നീ ഇങ്ങനെ നടക്കണ്ട, എന്റെ മുതുകിൽ കയറിയിരുന്നോ, വീട്ടിലേക്ക് ഞാൻ എത്തിച്ചു തരാം. പക്ഷെ ആ കുട്ടി പറഞ്ഞു, അത് എന്റെ ഉമ്മ എന്നോട് പറഞ്ഞിട്ടില്ല, ഉമ്മ പറഞ്ഞത് നിന്നെ കയറിട്ട് കൊണ്ടു ചെല്ലാനാണ്, നിന്നെ മുതുകിൽ കയറി യാത്ര ചെയ്യാൻ എന്റെ ഉമ്മ എന്നോട് പറഞ്ഞിട്ടില്ല. അതാ മക്കളെ തർബിയത്ത് ചെയ്തു, പശുവിനെ കൊണ്ടുവന്നു. പശുവിനെ കൊണ്ടുവന്നിട്ട് ഉമ്മാന്റെ അടുത്ത് ഏൽപ്പിച്ചു കൊടുത്തു. സുബ്ഹാന ജല്ല ജലാലു, വീട്ടിലെ ദാരിദ്ര്യം കൊണ്ട് പ്രയാസപ്പെട്ടപ്പോൾ ഉമ്മയും മകനും കൂടി തീരുമാനിച്ചു, ഈ പശുവിനെ നമുക്ക് വിൽപ്പന നടത്താം. അപ്പൊ കുട്ടി ഉമ്മാനോട് ചോദിച്ചു, ഉമ്മ ഈ കുട്ടിയെ നമുക്ക് വിൽക്കുകയാണെങ്കിൽ എത്ര രൂപക്ക് വിൽക്കണം? ഒരു ഉദാഹരണം പറയാം. ഉമ്മ പറഞ്ഞു, മോനെ 100 ദിർഹംസ് കിട്ടുകയാണെങ്കിൽ ഈ പശുവിനെ നീ വിറ്റോ. ഉമ്മ കുട്ടിയുടെ കയറും കൊടുത്തിട്ട് കുട്ടി ആ പശുവിന്റെ കയറും പിടിച്ചിട്ട് ഇങ്ങനെ പോകുക. അപ്പൊ വഴിയിൽ വെച്ച് ഒരാൾ കണ്ടു, കണ്ടിട്ട് ചോദിച്ചു, മോനെ നീ എവിടെ പശുവിനെ കൊണ്ടുപോണത്? ഞാൻ വിൽപ്പനക്ക് കൊണ്ടുപോകാൻ. അപ്പൊ അയാൾ ചോദിച്ചു, എത്ര റുപ്യ തരണം? അപ്പൊ പറഞ്ഞു, 100 എന്നുള്ളത് ഉദാഹരണം, 100 ദിർഹംസ് തരണം എന്ന്. അപ്പൊ ആ മറ്റേ ആള് പറഞ്ഞു, ഞാൻ 200 തരാം. അല്ലാ, 100 ദിർഹംസിന് വിൽക്കാന്ന് പറയുമ്പോ മറ്റേ ആൾ എന്താ പറഞ്ഞത്? ഞാൻ 200 തരാം. 200 തരാം എന്ന് പറഞ്ഞപ്പോൾ ആ കുട്ടി പറഞ്ഞു, 200 തരാമെന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അത് എന്റെ ഉമ്മാനോട് ചോദിക്കണം. ഉമ്മ പറഞ്ഞത് 100 വിൽക്കാനാണ്. 200 തരാനാണെങ്കിൽ ഞാൻ ഉമ്മാനോട് ചോദിക്കട്ടെ എന്ന് കുട്ടി തിരിച്ചും കണ്ടെന്നെ പോകും. ഞമ്മളെ കുട്ടികളാണെങ്കിലോ അല്ലാ, വേഗം ബാക്കി കീസിലിട്ടിട്ട് മൊബൈൽ വാങ്ങിയിട്ടുണ്ടാവും. അല്ലാ, പ്രിയപ്പെട്ട സഹോദരന്മാർ, ഓർക്ക് നിങ്ങൾ, ആ കുട്ടി പറഞ്ഞു, ഞാൻ ഉമ്മാനോട് ചോദിക്കട്ടെ. പിറ്റേ ദിവസം പശുവിനെ വിൽക്കാൻ വേണ്ടിട്ട് ഉമ്മാനോട് കുട്ടി ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ഇന്നലെ അതിന് 200 വില പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഉമ്മ പറഞ്ഞു, മോനെ 200 വിറ്റോ. 200 100 ഇരട്ടിയല്ലേ? 200 വിറ്റോ. പക്ഷേ ഏറെ കൂടുതൽ വിൽക്കണമെങ്കിൽ എന്നോട് ചോദിക്കണം കേട്ടോ. കുട്ടി അത് പശുവിനെയും കൊണ്ടുപോകാം. എത്ര തരണം ഈ പശുവിന്? ഇതിന് 200 തരണം. അപ്പൊ വാങ്ങാൻ വേണ്ടി വന്ന ആളാണ്, 400 തരാം. അപ്പൊ ആ കുട്ടി പറഞ്ഞു, 400 കൂടുതലാണ്, പക്ഷേ നിങ്ങൾക്കത് വിൽക്കണമെങ്കിൽ ഉമ്മാനോട് ചോദിക്കണം. കുട്ടി ഉമ്മാനെ എത്തിക്കണ്ടോ? ഉമ്മാന്റെ അടുത്ത് വന്ന് പിറ്റേന്ന് പശുവിനെ വിൽക്കാൻ വീണ്ടും പോകുമ്പോ വഴിയിൽ വെച്ച ഒരാളെ കണ്ടു. അത് മലക്കാണെന്നും അഭിപ്രായപ്പെട്ടവരുണ്ട്. അദ്ദേഹത്തോട് ചോദിച്ചു, ഈ പശുവിനെ വിൽക്കാനാണോ എന്ന് ചോദിച്ചു. അതേന്നോ, എന്നിട്ട് എന്താ സംഭവം? ഞാൻ മിനിഞ്ഞാന്ന് വിൽക്കാനിറങ്ങിയപ്പോ 100 വില പറഞ്ഞപ്പോ 200 തരാന്നു. ഇന്ന 200 തരാന്നപ്പോ 400 തരാന്നു. അപ്പൊ ഇയാളോട് ചോദിച്ചു, നിങ്ങൾ പറയും ഇത് ഞാൻ എത്രക്കാ വിൽക്കേണ്ടത്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, മോനെ ആ പറയുന്ന വിലക്കൊന്നും ഈ പശുവിനെ കൊടുക്കണ്ട, ഈ പശുവിനെ അതിനൊന്നും കൊടുക്കണ്ട, നിന്റെ വാപ്പ സ്വാലിഹായ മനുഷ്യനാണ്, നിങ്ങൾക്കൊരു സമ്പാദ്യത്തിന് വെച്ചതാണ് ഈ പശുവിനെ, അതുകൊണ്ട് ഈ പശുവിനെ തേടി ആള് വരും. അവര് വരുമ്പോൾ ഈ പശുവിനെ അറുത്ത് അതിന്റെ തോല് നിറയെ സ്വർണം പൊതിഞ്ഞു തന്നാൽ മാത്രമേ ഈ പശുവിനെ വിൽക്കേണ്ടതുള്ളൂ.
ദുഃഖിക്കാതെ പറഞ്ഞു. ബാപ്പ അപ്പ തിരിച്ച് പശുവിനെയും കൊണ്ട് വീട്ടിൽ വന്നിട്ട് ഉമ്മ ചോദിച്ചു, മോനെ ഇന്നെന്തേ പശുവിനെ വിറ്റിലെ? അപ്പൊ മോൻ പറഞ്ഞു, ഉമ്മ ഞാൻ വഴിയിൽ വെച്ചൊരാളെ കണ്ടു, അയാള് പറയുന്നത് ഈ പശുവിനെ എങ്ങനെ വിൽക്കണ്ട, ഇതിനെ ചോദിച്ച് ആള് വരും. അപ്പൊ ഇതിന് വില ചോദിക്കുമ്പോൾ ഇതിനെ അറുത്ത് തോല് പൊളിച്ചിട്ട് ആ തോല് നിറയെ സ്വർണം കിട്ടിയാൽ വിറ്റാ മതി എന്ന് അയാൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അമ്മ പറഞ്ഞു, എന്നാ നമുക്കത് കാത്തു നിൽക്കാം. ആ സമയത്താണ് അടുത്ത ഗ്രാമത്തിൽ മരണം നടക്കുന്നു. മൂസാ നബി അലൈഹിസ്സലാമിന് ഒരു പശുവിനെ അറുക്കാൻ വേണ്ടി പറയുന്നു. പശുവിന്റെ നിബന്ധന ചോദിച്ച് 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 കിട്ടിയ പശുവിനെ തെരഞ്ഞ് അവരങ്ങനെ നടന്ന് 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 ഉമ്മയും മോനും നോക്കുന്ന പശുവിന്റെ അടുത്ത് എത്തുന്നു. ഈ പശുവിനെ കണ്ടപ്പോൾ അവർക്ക് മൂസാ നബി പറഞ്ഞ പശു തന്നെ. പശുവിനെ കണ്ടപ്പോൾ അവര് പറഞ്ഞു, ഈ പശുവിനെ വിൽക്കുമോ? വിൽക്കും. എത്ര തരണം? അത്ര തരണം. ഇത്ര തരണം? അത്ര തരണം. അതിനൊന്നും പശുവിനെ വിൽക്കൂല, ഇതിനെ അറുത്ത് തൊലി പൊളിച്ചിട്ട് അത് നിറയെ സ്വർണം തരുമോ? എന്നാൽ നിങ്ങൾക്ക് പശുവിനെ വിൽക്കാം. അവരെല്ലാവരും കൂടി സ്വർണം സംഘടിപ്പിച്ചു. ഉമ്മാന്റെയും മോന്റെയും അടുത്ത് വന്നു, പശുവിനെ വാങ്ങി, പശുവിനെ അറുത്തു, അതിന്റെ തൊലി നിറയെ സ്വർണം നിറച്ചു, അത് പശുവിന് വിലയായി കൊടുത്തു. ആ പശുവിന്റെ ശരീരത്തിൽ നിന്ന് വാൽ കഷ്ണം, അല്ലെങ്കിൽ തഫ്സീറിൽ പറഞ്ഞ വേറെ കഷ്ണം, ആ വാല് മുറിച്ചെടുത്തിട്ട് അതാ അവര് ഓടി മരിച്ചു കിടക്കുന്ന മയ്യത്തിന്റെ അടുത്ത് പോയിട്ട് ആ മയ്യത്തിന്റെ ശരീരത്തിൽ ഒന്നിങ്ങനെ മുട്ടിയിട്ട് വന്നു, കുമ്പി ഇതിനില്ല. അള്ളാഹിന്റെ സമ്മത പ്രകാരം നിങ്ങൾ ഹയാത്തേഹത്തോട് ചോദിച്ചു, നിങ്ങളെ മരണത്തിൽ നാടാകെ കുട്ടിച്ചോറാവാൻ പോവാണ്, നാടാകെ കലഹത്തിന് പോവുകയാണ്. അതുകൊണ്ട് നിങ്ങളെ കൊന്നത് ആരാണോ അത് നിങ്ങൾ പറയണം. അപ്പൊ അദ്ദേഹം പറഞ്ഞു, എന്നെ ഇതുവരെ സംരക്ഷിച്ച് സ്വത്തിന് ദാഹിച്ചു നിന്ന് എന്റെ കുടുംബത്തിൽപ്പെട്ട മകനുണ്ടല്ലോ, അവനാണ് എന്നെ കൊന്നത്. അത് അദ്ദേഹം ഉറക്കെ വിളിച്ചു പറഞ്ഞു. അയാൾ അവിടെ തന്നെ വീണു, അയാൾ മരണപ്പെട്ടു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എത്ര സംഭവത്തിലേക്കാണ് ചരിത്രം സൂചിപ്പിക്കുന്നത്! അല്ലാഹു ഖുർആൻ ഒരു അധ്യായത്തിന് പേര് വെച്ചപ്പോൾ അൽ ബക്കറ, ആ പശു. ഏതാണ് ആ പശു? പണ്ട് യുക്തിവാദി ചോദിച്ചിരുന്നു, പശു അധ്യായം എന്ന് പറഞ്ഞിട്ട് പശുവിനെ പറ്റി ആകെ രണ്ട് വാക്കുള്ളൂ. ഇനി ഞാൻ പിന്നെ അന്ന് മറുപടി പറഞ്ഞു, തകഴി എഴുതിയിരിക്കുന്ന ചെമ്മീൻ എന്ന് പറഞ്ഞ ബുക്കാണ്, ചെമ്മീനെ പറ്റി ഒരു വാക്കും അതിലില്ല. അപ്പോ ഓർമ്മപ്പെടുത്തുന്നത്, ഏയ് യുക്തിവാദികൾക്ക് ചില രോഗങ്ങളൊക്കെ, അലിഫ് ലാം മീം, അലിഫ് അല്ലാ, ലാം ജിബ്രീൽ, മീമോ മീമു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ യുക്തിവാദി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ അലിപ്പും മീം അലിപ്പും ലാമും അല്ല, അലിപ്പും ജീമും അല്ല കൊടുക്കേണ്ടത്. അപ്പൊ ഓനോ ഡോക്ടറാണ്. അപ്പൊ ഞാൻ അവനോട് ചോദിച്ചു, അതിൻ്റെ എം ബി ബി എസ് അല്ല ഡിഗ്രി, എം ബി ബി എസ് എന്ന് പറഞ്ഞാൽ എന്താ? ബാച്ചിലർ ഓഫ് സയൻസ് ആൻഡ് ബാച്ചിലർ ഓഫ് മെഡിസിൻ, എങ്ങനെ വെച്ചാൽ ബി 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 എസ് എന്നാ പറയുന്നത്, അല്ലാതെ എം ബി ബി എസ് എന്നല്ല. അത് ചിലതിനൊന്നും ആയത്തും തഫ്സീറും നോക്കി നിന്നിട്ട് കാര്യമില്ല, ചിലതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പൊ തന്നെ പറയേണ്ടേ പറയേണ്ടി വരും. ആ നമ്മളെ കാസർഗോഡ് ദിവസം പഠിച്ചിരുന്നൊരു മുത്താര്യം, എന്തുണ്ടായാലും തിരിച്ചാ വായിക്കാം, ഇങ്ങോട്ട് വായിക്കേണ്ടതൊക്കെ അങ്ങോട്ട വായിക്കാം. അപ്പൊ സുലൈമാനാജി എന്നുള്ളത് അലൈമാ സൂചി എന്നാവും പറയും. അപ്പൊ എന്ന മാതിരി ചിലത് എങ്ങനെ ഉണ്ടാകും, ഇങ്ങനെ പറഞ്ഞു കൊടുക്കേണ്ടത് ഉണ്ടാവും. യുക്തിവാദികളോട് നിങ്ങൾ ആയത്തു അതീ ചോദിച്ചിട്ട് കാര്യമില്ല. അപ്പൊ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് ഹബീബ് മുഹമ്മദ് മുസ്തഫ, ചരിത്രകാലത്തും ചരിത്രാതീത കാലത്തും വാപ്പിമ്മി നന്നായിട്ടുണ്ടോ, അതിന്റെ ഗുണം മക്കളിൽ കാണും. അതുകൊണ്ട് മാതാപിതാക്കളെ, മാതാപിതാക്കളെ, നാം ശണ്ട കൂടിയിട്ടും നാം സുബൈ നിസ്കരിക്കാതെയും നാം തമ്മിൽ കലഹിച്ചും നമ്മൾ എപ്പോഴും വേണ്ടാത്തത് ചെയ്തും പലിശ മുതൽ കൊണ്ട് മക്കൾക്ക് ഭക്ഷണം കൊടുത്തിട്ടും ഹറാമായ ഭക്ഷണം കൊണ്ട് കുട്ടികളെ പോറ്റിട്ടും മക്കൾ നന്നാകണില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. വക്കാന അബൂഹുമാ സ്വാലിഹ, അവരെ മാതാപിതാക്കൾ നല്ല ആളുകളായിരുന്നു. അസ്ഹാബുൽ കഹ്ഫിന്റെ സംഭവത്തിൽ സൂറത്തുൽ കഹ്ഫിൽ നമ്മൾ പറയാറില്ലേ, സൂറത്തുൽ കഹ്ഫിൽ നമ്മൾ ഓതാറില്ലേ, വക്കാൻ അബൂഹുമാ സ്വാലിഹ, മൂസാ നബിയും ഖദ്ർ നബി അലൈഹിസ്സലാമിന്റെ യാത്രയിൽ അവരെ മാതാപിതാക്കൾ സ്വാലിഹീങ്ങളായിരുന്നു. മാതാപിതാക്കളെ സ്വലാഹിയത്ത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് ഉമ്മമാരെ ഉപ്പമാരെ, മക്കൾ നന്നാകാൻ ഏറ്റവും പ്രധാനം നമ്മൾ നന്നാവണം. നമ്മൾ നല്ല ആളുകളാണോ, അല്ലാഹു സുബ്ഹാനഹു വതആല മക്കളെ നന്നാക്കി തരും. പൊരുത്തപ്പെട്ട മക്കളെ സംഭവം കേൾക്കണം. നിങ്ങൾക്ക് ഒറ്റ സംഭവം കൂടി പറഞ്ഞിട്ട് ഞാൻ നിർത്തും. ബഹുമാനപ്പെട്ട തങ്ങളവറുകള് കുറച്ച് കൂടുതൽ പറയണം എന്ന് പറഞ്ഞപ്പോ, ഏയ് കുറച്ചും കൂടിയാണ് പറഞ്ഞതേ ഉള്ളൂ, അല്ലെങ്കിൽ സാധാരണഗതിയിൽ ഇവിടെ വയത് നിർത്തുന്ന സമയം. അല്ലാഹു തആല ഖൈറ് നൽകുമാറാവട്ടെ. ഹബീബായ മുഹമ്മദ് മുസ്തഫ.
طه رسول الله شفيعنا رسول الله حبيبنا رسول الله നിങ്ങളെ സ്വലാത്തൊന്നും ഒരു ഉഷാറില്ല, വയല എപ്പോഴോ നിർത്തേണ്ടതാണ്. സ്വലാത്തുൻ അലാ നൂരിൽ റായത്തായി ഞാൻ കുറച്ചു നേരം കൂടി പറയാം. എന്നാലും ഞാൻ ഒരു സ്ഥലത്ത് സ്വലാത്തുൻ അലാ നൂരിൽ നടന്ന് നിർത്തി ഞാൻ തന്നെ ചെല്ലണ്ടെന്ന് മുഴുവൻ ഇവിടെ അതല്ല. നിങ്ങളൊക്കെ ഒരു ദിക്ർ സലാത്തിന്റെ ആൾക്കാരാണ്, അതറിഞ്ഞപ്പോ ഒരു സന്തോഷമുണ്ട്. അൽഹംദുലില്ലാഹ്. നമ്മൾ ഉസ്താദ് വരുന്നത് ഈ ബൈക്ക് വരുമ്പോ മൂപ്പരെ കണ്ടെങ്കിലും ഒരു റാഹത്താകും. അല്ലാഹു വാഫിയത്ത് കൊടുക്കട്ടെ. അല്ലാഹു അൽഹംദുലില്ലാഹ്. നമ്മളെ സ്ഥാപനത്തിൽ ഒരു മുദരിസ്, അല്ലാഹു അനി ഖൈറായതൊക്കെ നൽകണേ. അല്ലാഹ് അൽഹംദുലില്ലാഹ്. തങ്ങളും ബദരീങ്ങൾ അടക്കമുള്ള സ്വഹാബാക്കളെ കൊണ്ടും ഞങ്ങളെ മക്കളെ നന്നാക്കി തരണേ. അല്ലാഹ് ഞങ്ങൾ ചെയ്യുന്ന ഹിദ്മയുടെ ഫലം ഞങ്ങളെ മക്കളെ സ്വലാഹിയത്തുകൊണ്ട് ഞങ്ങളെ സന്തോഷിപ്പിക്കണേ. അല്ലാഹ് പ്രിയപ്പെട്ട സഹോദരന്മാരെ, മക്കളെ ഉപദേശിക്കുന്ന സൂറത്താണ് സൂറത്തുൽ ഉഖ്മാൻ. നമ്മളൊക്കെ മക്കൾക്ക് മക്കളെടുത്ത് എന്തെങ്കിലും വേണ്ടാത്തത് കണ്ടാൽ നമുക്ക് കുതിരെ പോത്തെ കിട്ടുന്ന മലയാളത്തിൽ മോശപ്പെട്ടത് വിളിച്ചിട്ടാണ് നമ്മൾ ആക്ഷേപിക്കൽ അല്ലേ. പിന്നെ ഒരു സമാധാനമുണ്ട്, എന്താണെന്നറിയോ? എല്ലാ ജീവികളും മുഅ്മിനീങ്ങളാണ്. അങ്ങനെയാണ് തുടങ്ങിയിട്ടുള്ളത്. ഓതി നോക്കിയാല് നക്ഷത്രം, അതുപോലെ തന്നെ സൂര്യൻ, മൃഗങ്ങള്, പക്ഷികള്, മനുഷ്യരെ കൂട്ടത്തിൽ മാത്രം ഏതുള്ളൂ കാഫറും മുസ്ലിമും എന്നുള്ള വേർതിരിക്കലുള്ളൂ. ബാക്കി ജീവജാലങ്ങളൊക്കെ അള്ളാഹ്ക്ക് ഭയപ്പെട്ട് നിൽക്കണതാ. അതുകൊണ്ട് അങ്ങനെ ഒരു പേരൊരാൾ വിളിച്ചാൽ തന്നെ തൽക്കാലം ഒളബ് സമാധാനാകാൻ നല്ലതെന്താണ്? അതും ഒരു മുഅ്മിനല്ലേ എന്ന് വിചാരിച്ചാൽ മതി. ഇപ്പൊ അള്ളാഹു ഖൈറു തരും. ആ ക്ഷമ വരാൻ ഏറ്റവും നല്ലതാണ്. ക്ഷമിക്കാൻ എപ്പോഴും നല്ലതെന്താ? നല്ല അർത്ഥം വെച്ചു നോക്കാം എല്ലാ സംഗതിക്കും. നമ്മൾ കണ്ട ജീവികളെ കൂട്ടത്തിൽ ഏറ്റവും നന്ദിയുള്ള ജീവി ഏതാ? ഒരു ബിസ്ക്കറ്റ് ഇട്ട് കൊടുത്താലും പിന്നെ കാണുമ്പം വാലാട്ടിയിട്ട് സന്തോഷം രേഖപ്പെടുത്തും. ആര്? നായന്നല്ലേ ഏറ്റവും നന്ദിയുള്ള. അതാ നന്ദിയുള്ള ജീവിയാണ് നായ. അപ്പൊ പിന്നെ ഒരാള് ദേഷ്യം മുറിച്ചിട്ടാണ് ഞങ്ങളെ എന്ന് വിളിച്ചാൽ നന്ദിയുള്ള വാപ്പാന്റെ കുട്ടിയെന്ന് വിചാരിച്ചാൽ മതി. അപ്പൊ നമുക്ക് ഉളവ് വരാതെയും നല്ല അർത്ഥം വെക്കണം എന്ന് പറഞ്ഞതാണ്. മോശപ്പെട്ട അർത്ഥം വെക്കുമ്പോഴാണ് എന്താ കാര്യം? നമുക്ക് ദേഷ്യം പിടിച്ചിട്ട് ആകെ ചൂടായത്. എന്നെ പറ്റി നല്ലോണം മനസ്സിലാതെ അയാൾക്കാണ് ഓനാളെ ഞാൻ പേര് വിളിച്ചത്. നന്ദിയുള്ള വാപ്പാന്റെ മോനെ എന്ന് അർത്ഥം വെച്ചാൽ മതിയല്ലോ. അതാണ് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു മദീനത്തിൽ കൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോ ഒരാൾ വിളിച്ചു കെൽബ് ബിൻ കെൽബ് എന്ന് വിളിച്ചു. കൂടെ ഉള്ളവർക്കൊക്കെ ദേഷ്യം പിടിച്ചു. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ദേഷ്യപ്പെട്ടില്ലല്ലോ. കണ്ടോ, മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ചിന്തിക്കാനുണ്ട്. എല്ലാ സംഗതികളിലും ഞാനതിലേക്ക് കടക്കുന്നു. ഹബീബുന മുഹമ്മദ് മുസ്തഫ ഒട്ടേറെ സംഭവങ്ങൾ നമുക്ക് പഠിപ്പിച്ചു. ലുഖ്മാൻ ഹക്കീം റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടം പടച്ചോനെ ആകെ കുഴപ്പം പിടിച്ച കാലഘട്ടം. അന്നത്തെ ജനങ്ങൾ എന്ന് പറഞ്ഞാൽ പരിഹസിക്കുന്നതിന് മുൻപന്തിയിൽ നിൽക്കുന്ന ആൾക്കാരാണ്. ഇന്നത്തെ പോലെ തന്നെ ഏകദേശം എന്തിനും ഒരു വിമർശനം, ഒരു പരിഹാസം, അതുള്ള കാലമാണ്. ലുഖ്മാൻ ഹക്കീം തങ്ങളും മോനും കൂടിയും ഉള്ള ഒരുപാട് ചരിത്രം. ഒരു രണ്ടാളും കൂടി യാത്രക്ക് വേണ്ടിയിട്ട് ഒരു കഴുതന വാങ്ങി. അപ്പൊ കഴുതന വാങ്ങി ആ ഉഷാറില് അങ്ങനെയുള്ളൊരു വാഹനം ആദ്യം വാങ്ങുമ്പോ ടൂ വീലർ വാങ്ങിയാലും അതിന്മേൽ രണ്ടാളും കൂടി കയറിയിട്ടൊരു പോക്ക്. അപ്പോ കഴുതന വാങ്ങിയപ്പോ എന്ത് ചെയ്തു? ആ സന്തോഷത്തിൽ വാപ്പയും മോനും കഴുതപ്പുറത്ത് കയറിയിട്ട് ഇങ്ങനെ യാത്ര ചെയ്യാം. അപ്പൊ കുറച്ചാണെത്തിയപ്പോ നാട്ടിലെ ആൾക്കാർ എന്ത് സൈസാണ് ഇവര് രണ്ടാള്? ആ മിണ്ടാൻ വയ്യാത്ത ഒരു ജീവിന്റെ മുകളിൽ രണ്ടാളും ഇങ്ങനെ കേറിയിരുന്നിട്ട് പോണ് എന്താളുകളാ ഇവര്? അപ്പോ വാപ്പ മോനോട് പറഞ്ഞു, മോനെ നീ ഇറങ്ങിക്കോ. ഈ ആളുകളൊക്കെ ആക്ഷേപം പറയാ. വാപ്പ മോന്റെ അടുത്ത് കയറ് കൊടുത്ത് വാപ്പ കേറിയിരുന്നു. വാപ്പ കഴുതപ്പുറത്ത് കയറി മോൻ കയറും പിടിച്ച് അങ്ങനെ പോയി. കുറച്ചങ്ങോട്ട് എത്തിക്കുമ്പോ ആൾക്കാര് എന്താണ് ആ ചെറിയ പൈതൽ ഈ ചെറിയ കുട്ടിയെ നടത്തിയിട്ട് വാപ്പ ഇങ്ങനെ കേറി ഇരിക്കുന്നു കണ്ടോ, ഇങ്ങനെയുണ്ടോ വാപ്പാര്? അപ്പൊ വാപ്പ പറഞ്ഞു, മോനെ ഞാൻ നടക്കാം, നീ കേറിയിരുന്നോ.
മോനെ കയറ്റി ഇരുത്തിയിട്ട് വാപ്പ കയറും പിടിച്ച് ഇങ്ങനെ നടന്നു. കുറച്ചങ്ങോട്ട് എത്തിയപ്പോ കുറച്ച് ആൾക്കാർ ആഹിർ സമാനി ഇനി താമസം. സോടക്കൊപ്പിന്റെ മുകളിൽ നാരങ്ങ വെച്ച പോലെ ചെക്കൻ എന്റെ മുകളിൽ ആ വയസ്സായ കാക്ക നടന്ന് കുഴങ്ങിയിട്ട് ഇനി കിയാമന്നാളിന് അധികം താമസമില്ല എന്നാ തോന്നുന്നത്. എന്ത് ചെയ്യും? രണ്ടാക്കും കയറി അതിനാക്ഷി. വാപ്പ മാത്രം ഇരുന്ന അതിന് കുഴപ്പം, മകൻ മാത്രമാകുമ്പോ അതിന് കുഴപ്പം. അപ്പൊ പിന്നെ വാപ്പ പറഞ്ഞ, മോനെ ആളുകളെ കൊണ്ട് പറയിപ്പിക്കണ്ട, നീയും തയ്യാറാണ്, നമുക്ക് മൂന്നാക്കും നടക്കാം. വാപ്പ മുന്നിലും മോനെ വേക്കലും കഴുത എന്റെ വേക്കലും മൂന്നാളും കൂടി ഇങ്ങനെ നടക്കുമ്പോ ആളുകൾ ഇത് നല്ല കഥ. ഇങ്ങനെയാണെങ്കിൽ പിന്നെ വാഹനം വാങ്ങണം. ആ പൈസ കുട്ടികളെ കെട്ടിച്ചാൻ കൊടുത്തോളൂ. അങ്ങനെ ഉണ്ട് ചില ആൾക്കാർ, അപ്പൊരു കുട്ടികളെ കെട്ടിച്ചില ആളുകാരുണ്ട്. മനസ്സിലാക്കി, എ പി ഉസ്താദ് ഒരു കാറ് വാങ്ങി, അപ്പൊ ആൾക്കാർക്ക് കുട്ടികളെ കെട്ടിച്ചില ആളുകാരുണ്ട്. എ പി ഉസ്താദ് 1000 കുട്ടികളെ കെട്ടിച്ചു കഴിഞ്ഞോളൂ, അയ്യോ ഒരൊറ്റ നിന്നെ കെട്ടിച്ചോളാം, പിന്നെ ഉസ്താദിനെ അങ്ങോട്ട് പഠിപ്പിക്കാൻ പോകാം. അപ്പൊ ഇരിക്കട്ടെ, ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് അപ്പൊ അതിനെ വാങ്ങിയ അങ്ങനെ. ഈ ഒരു കാലഘട്ടത്തിലാണ് ബഹുമാനപ്പെട്ട ലുഖ്മാനുൽ ഹക്കീം. അല്ലാ ലുഖ്മാൻ ഹക്കീം തങ്ങി എത്ര വാപ്പാരുമാരും ഒക്കെ മക്കളെ ഉപദേശിക്കുന്നത്. എന്തേ ലുഖ്മാൻ ഹക്കീം തങ്ങളെ ഉപദേശം ഖുർആൻ ഇത്രയധികം എടുത്തു പറഞ്ഞത്? ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു ഉമ്മാന്റെ പൊരുത്തം സമ്പാദിക്കുന്നതിൽ ചരിത്രം സൃഷ്ടിച്ച മഹാനാണ്. ഓ പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ ശ്രദ്ധിക്കണം. എന്റെ ചെറുപ്പക്കാർ ഓർക്കണം, ലുഖ്മാൻ ഹക്കീം റളിയല്ലാഹു അൻഹു എല്ലാ ദിവസവും ജോലിക്ക് പോകും. ഉമ്മാക്കും മരുന്ന് വാങ്ങിക്കൊടുക്കാൻ, കുടുംബത്തെ പോറ്റാൻ ജോലി ചെയ്യുന്ന ആളാ ലുഖ്മാൻ ഹക്കീം റളിയല്ലാഹു അൻഹു. ദിവസം ജോലിക്ക് പോകുന്നതിന് മുമ്പ് രാവിലെ എഴുന്നേറ്റ് ഉമ്മാന്റെ ഡ്രസ്സ് അലക്കി കൊടുത്തു, ഉമ്മാനെ കുളിപ്പിച്ചു, ഉമ്മാക്ക് ഭക്ഷണം കൊടുത്തു, ഉമ്മാക്ക് മരുന്ന് കൊടുത്തു, ഉമ്മാക്ക് പുതിയ ഡ്രസ്സ് കൊടുത്തു. ഉമ്മാന്റെ ശുശ്രൂഷകളൊക്കെ കഴിഞ്ഞ് മകൻ പോയിട്ട് ഭക്ഷണം കഴിച്ച് ജോലിക്ക് പോകാൻ വേണ്ടി ഒരുങ്ങി വരും. ജോലിക്ക് ഒരുങ്ങി വന്നിട്ട് ലുഖ്മാൻ ഹക്കീം തങ്ങൾ ഉമ്മാന്റെ അടുത്ത് വന്നിട്ട്, ഉമ്മ ഞാൻ ജോലിക്ക് പോട്ടമ്മ, ഓ മോൻ പോയിക്കോ എന്നും ചോദിക്കും മോന്. ഇന്ന് ഞാൻ ജോലി കഴിഞ്ഞ് വരുമ്പോ ഉമ്മാക്ക് എന്താ കൊണ്ടുവരേണ്ടത് എന്നും ചോദിക്കും മോൻ ഉമ്മാനോട്. ഇന്ന് ഞാൻ ജോലി കഴിഞ്ഞ് വരുമ്പോൾ ഉമ്മാക്ക് എന്താണ് കൊണ്ടുവരേണ്ടത് ഉമ്മ? അപ്പൊ ഉമ്മ പറയും, ഉമ്മാക്ക് ചെറിയ ചെറിയ ആവശ്യം ഉണ്ടാകാം ഇല്ലേ, ഉമ്മാക്ക് ഒരു ഓറഞ്ച് കൊണ്ടുവരണം, ഒരു ആപ്പിൾ കൊണ്ടുവരണം, ഒരു പൈനാപ്പിൾ കൊണ്ടുവരണം, അത്രയൊക്കെ ഉണ്ടാവുള്ളൂ. ദിവസം ഒരു ദിവസം ലുഖ്മാൻ ഹക്കീം റളിയല്ലാഹു അൻഹു വന്നിട്ട് ഉമ്മാനോട് ചുമ്മാ ഞാൻ ജോലിക്ക് പോട്ടെ ഉമ്മ, ഉമ്മാനെ കുളിപ്പിച്ചു, ഉമ്മാക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് കൊടുത്തു, ഉമ്മാക്ക് ഭക്ഷണം കൊടുത്തു, ഉമ്മാക്ക് മരുന്ന് കൊടുത്തു, ഒക്കെ സന്തോഷാക്കിയിട്ട് മോൻ വന്നിട്ട് ചുമ്മാ ഞാൻ ഇന്ന് ജോലിക്ക് പോട്ടെ ഉമ്മ. ആ സമയത്ത് ഉമ്മ പറഞ്ഞു, മോൻ ജോലിക്ക് പോയിക്കോ, ഉമ്മ ഇന്ന് ജോലി കഴിഞ്ഞ് വരുമ്പോൾ ഞാൻ എന്താണ് ഉമ്മാക്ക് കൊണ്ടുവരേണ്ടത് ഉമ്മ? അതങ്ങ് ചോദിച്ചപ്പോൾ ഉമ്മ പറഞ്ഞു, മോനെ ഇന്ന് നീ വരുമ്പോൾ ഉമ്മാക്ക് സ്വർഗത്തിൽ നിന്നുള്ള ഒരു പിടി മണ്ണ് കൊണ്ടുവരണം കേട്ടോ. എന്താ കൊണ്ടുവരണത്? എന്തുകൊണ്ടുവരണം? സ്വർഗത്തിൽ നിന്നുള്ള ഒരു പിടി മണ്ണ് കൊണ്ടുവരണം എന്നു. അത് കേട്ടപ്പോ മോൻ പറഞ്ഞു, ഉമ്മ അതാണെങ്കിൽ ഞാൻ ഇവിടെ തന്നെ നിൽക്കാതോ. മോൻ ഉമ്മാന്റെ അടുത്ത് അവിടെ ഇരുന്നു. അല്ലാ ഉമ്മാന്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുന്നത് ഇബാദത്താണ്, ഉമ്മാനോട് പുഞ്ചിരിക്കുന്നത് ഇബാദത്താണ്, ഉമ്മാക്ക് ശുശ്രൂഷ ചെയ്ത് കൊടുക്കുന്നത് ഇബാദത്താണ്. അങ്ങനെ മോൻ ഉമ്മാന്റെ അടുത്ത് ഇങ്ങനെ ഇരുന്നിട്ട് ഉമ്മാൻ ഇങ്ങനെ തലയിൽ ഇങ്ങനെ തളവിക്കൊടുത്തു, ശരീരത്തിൽ ഇങ്ങനെ തളവിക്കൊടുത്തു. അങ്ങനെ മോൻ ഉമ്മാന്റെ കൂടെ ഇങ്ങനെ ഇരുന്നിട്ട് ഉമ്മ ഇങ്ങനെ നിലത്ത് കാല് വെച്ചിരിക്കാണ്. അപ്പൊ ഉമ്മാന്റെ കാലിങ്ങനെ തടവിക്കൊടുത്തു. ലുഖ്മാൻ ഹക്കീം റളിയല്ലാഹു അൻഹു ഉമ്മാന്റെ കാലിങ്ങനെ തടവി 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 ഇങ്ങനെ വിരലിന്റെ അവിടെ എത്തിയപ്പോൾ ലുഖ്മാൻ ഹക്കീം റളിയല്ലാഹു അൻഹു ഒരു വിരല് പിടിച്ചിട്ട് ഇങ്ങനെ വലിച്ചു പൊട്ടിച്ചു കൊടുത്തു. ഉമ്മാന്റെ വിരലിങ്ങനെ നീട്ടി ഒന്ന് പൊട്ടിച്ചു കൊടുത്തു. ഉമ്മാക്ക് നല്ല സുഖം, നല്ല സന്തോഷം. അപ്പൊ ഉമ്മ പുഞ്ചിരിച്ചുകൊണ്ട് നിലത്ത് ചവിട്ടി നിൽക്കുന്ന കാല് അല്പം ഇങ്ങനെ പൊന്തിച്ചു കൊടുത്തു, മറ്റേ വിരല് പിടിക്കാൻ കിട്ടാൻ വേണ്ടിട്ട് കാലിങ്ങനെ പൊക്കി കൊടുത്തപ്പോൾ മകൻ ഉടനെ കാലിനടിയിൽ നിന്ന് ഒരു പിടി മണ്ണ് വാരിട്ട് പറഞ്ഞു, ഉമ്മാ സ്വർഗത്തിലെ മണ്ണ് കിട്ടി ഉമ്മാ. ഉമ്മയുടെ കാലിനടിയിലാണ് സ്വർഗമെന്ന് മുഹമ്മദ് മുസ്തഫ. ഓ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, സഹോദരിമാരെ, മാതാപിതാക്കൾ എന്ന് പറഞ്ഞാൽ ആരാണ്? ഉമ്മയുടെ കാലിനടിയിലാണ് സ്വർഗമെന്ന് പറഞ്ഞപ്പോ ചില വാപ്പാർക്കൊക്കെ എപ്പോഴും ആലോചന ഉണ്ട്, വാപ്പാനെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ലേ സ്വർഗത്തിനെ പറ്റി. അൽ വാലിദു ഔസത്തു അബ്വാബിൽ ജന്നാ, സ്വർഗത്തിന്റെ മധ്യത്തിലെ വാതിൽ, സ്വർഗത്തിന്റെ നടുവിലെ വാതിൽ വാപ്പയാണെന്ന് മുഹമ്മദു റസൂലുള്ളാ. ഉമ്മാന്റെ പൊരുത്തം കിട്ടിയിട്ട് സ്വർഗത്തിക്കണ് വരുമ്പോ വാതിൽ തുറക്കണോ? വാപ്പാന്റെയും കൂടി പൊരുത്തം വേണം. സ്വർഗത്തിന്റെ നടുവിലെ വാതിലാണ് വാപ്പ എന്ന് മുഹമ്മദ് റസൂലുള്ളാ. ഉമ്മയുടെ കാലിനടിയിലാണ് സ്വർഗമെന്ന് മുഹമ്മദ് മുസ്തഫ.
ഓ പ്രിയപ്പെട്ടവര്, അതിന് എങ്ങനെയും ഉമ്മ വാപ്പ എന്ന് വിളിക്കണുണ്ടപ്പം ഉമ്മ വാപ്പ എന്നുള്ള വിളി തന്നെ പോയി. ഇപ്പൊ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളായി, ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ നമ്മളും നടത്തുന്നുണ്ട്. പക്ഷെ എന്തേ നടത്തേണ്ടി വന്നത്? അത് അംസാജി കുട്ടന പേരെ കുട്ടന ഇംഗ്ലീഷ് മീഡിയത്തിൽ ചോദിച്ചു. രണ്ടു ദിവസം കഴിഞ്ഞപ്പോ അംസാജി പറഞ്ഞു, ഉസ്താദെ ഞാൻ കുട്ടനെ ഇംഗ്ലീഷ് മീഡിയത്തിൽ ചേർത്തിക്കുന്നത്. അപ്പൊ ഏത് സ്കൂളിലാണ്? അപ്പൊ സ്കൂളിന്റെ പേര് പറഞ്ഞു. അതെന്തേ അവിടെ ചേർത്തു? അവിടെ നല്ല പഠിപ്പാണ്. അപ്പൊ അതെങ്ങനെ നിങ്ങൾക്ക് മനസ്സിലായി? രണ്ടു ദിവസം ആയിട്ടോട് കുട്ടി പോകാൻ തുടങ്ങിയിട്ട് ബാപ്പാനെ ഡോഗ് എന്നൊക്കെ വിളിക്കാൻ തുടങ്ങിക്കണു. നല്ല പഠിപ്പാണ്. അപ്പോഴാണ് നമ്മൾ ഇംഗ്ലീഷ് മീഡിയം നടത്തേണ്ടി വന്നത്. ഇരിക്കട്ടെ, ഇപ്പൊ നോക്കുമ്പോ ആ ഇംഗ്ലീഷ് മീഡിയത്തെ പഠിച്ചു നോക്കുമ്പോ എന്താണ് ബാപ്പാനെന്താ വിളിക്കൽ? ഞാൻ ഇപ്പൊ പറഞ്ഞതല്ല, സാധാരണ എന്താ വിളിക്കൽ? ഡാഡി, ഉമ്മേ, ഉമ്മ, മമ്മി, ഡാഡി, മമ്മി. അതാരെങ്കിലും ഒക്കെ വിളിച്ചോട്ടെ, നമുക്കൊരു എതിർപ്പില്ല, എല്ലാരും വിളിച്ചോട്ടെ. മുസ്ലിമീങ്ങൾക്ക് വിളിക്കാൻ വഹയിന്റെ നാവ് കൊണ്ട് മുത്തുനബി വിളിച്ചതാണ് ഉമ്മ, അത് വിളിച്ചാൽ മതി. മുസ്ലിമീങ്ങൾ വഹയിന്റെ നാവ് കൊണ്ട് മുത്തുനബി വിളിച്ചതാണ് ഉമ്മ. അല്ലാന്ന് വിളിക്കുമ്പോ എന്തൊരു സമാധാനമാണ്! അതേ മതിയാണ് ഉമ്മാന്ന് വിളിച്ചാൽ എന്തൊരു റാഹത്താണ്! അതാണ് വിളിക്കേണ്ടത്. അതിനെന്താ? അത് ഡാഡി, ഇത് മമ്മി. ഡാഡി എപ്പോഴും ഫേസ്ബുക്കിലാണ്, മമ്മി എപ്പോഴും വാട്സപ്പിലാണ്. അപ്പൊ ഇതിങ്ങനെ നോക്കി എന്നപ്പോ കുട്ടിക്ക് തോന്നി ഡാഡിയും മമ്മിയും ഇന്നെ ഡൗൺലോഡ് ചെയ്തതാണെന്നപ്പോ കുട്ടി വിചാരിക്കണം. അപ്പൊ ഡൗൺലോഡ് ചെയ്തപ്പോ കിട്ടിയ കുട്ടിയും കൂടി ആണെങ്കിലേ ഇനി അടുത്ത ഭാവിയിൽ വരുന്ന മാതാപിതാക്കളൊന്നും ഇതൊന്നും പ്രതീക്ഷിക്കണ്ട. ഡൗൺലോഡ് ചെയ്തത് കൊണ്ടായിരിക്കാം അമ്മ കുട്ടിനെ തനക്കടിച്ചു കൊന്നത്. അല്ലാഹുവേ, നീ കാത്തു രക്ഷിക്കണേ. എന്തൊക്കെയാണ് ലോകത്ത് നടക്കുന്നത്? ഓ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, സന്തുഷ്ട കുടുംബം എന്ന് പറഞ്ഞാ പോരാ, അതിന് ഇസ്ലാം പഠിപ്പിച്ചിരിക്കുന്ന ഒരുപാട് മാനദണ്ഡങ്ങളുണ്ട്, ഇസ്ലാം പഠിപ്പിച്ചിരിക്കുന്ന ഒട്ടേറെ സംഗതികളുണ്ട്. നാം ആരും അത് അറിയാത്തവരല്ല, പക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഇത് പകർത്താറില്ല. ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു, ഇമാമിന ഷാഫി റളിയല്ലാഹു അൻഹു ചെറുപ്പത്തിലെ വാപ്പ മരണപ്പെട്ട് ഉമ്മ പോറ്റിയ മോനാണ് ഇമാം ഷാഫി തങ്ങൾ. ചെറുപ്പത്തിൽ വാപ്പ മരണപ്പെട്ടിട്ട് ഉമ്മ പോറ്റിയ മോനാണ് മുഹയിദ്ദീൻ ഷേഖ് തങ്ങൾ. അല്ലാ അല്ലാ, ആ മക്കളെയൊക്കെ മാതാപിതാക്കൾ ഉമ്മ പോറ്റിയ മക്കളെ കണ്ട നിങ്ങൾ. ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റളിയല്ലാഹുവിന് 7-ാമത്തെ വയസ്സിൽ ഖുർആൻ മനഃപ്പാഠമാക്കിയപ്പോൾ ഉമ്മ പറഞ്ഞില്ലേ, എന്റെ മോനിക്ക് അവസ്ഥയൊത്തും എന്തുകൊണ്ട് 2 വർഷം ഞാൻ എന്റെ കുട്ടിക്ക് മുലപ്പാല് കൊടുത്തപ്പോൾ? ഇമാം ഷാഫി തങ്ങളുടെ ഉമ്മ പറഞ്ഞു, 2 വർഷം ഞാൻ എന്റെ കുട്ടിക്ക് മുലപ്പാല് കൊടുത്തപ്പോൾ ഒരിക്കൽ പോലും വുളു ഇല്ല, അതെ ഞാൻ മുലപ്പാല് കൊടുത്തിട്ടില്ല. ഇമാം ഷാഫി തങ്ങളെ ഉമ്മ പറയുകയാണ്, വുളു ഇല്ല, അതെ ഞാൻ കുട്ടിക്ക് മുലപ്പാല് കൊടുത്തിട്ടില്ല. ഖിബ്ലക്ക് മുന്നിട്ടിട്ട് ഒരു ഇബാദത്താണെന്ന നിയ്യത്തോട് കൂടെ അല്ലാതെ ഞാൻ കുട്ടിക്ക് മുലപ്പാല് കൊടുത്തിട്ടില്ല. ഒരിക്കൽ പോലും കുട്ടിക്ക് മുല കൊടുക്കുമ്പോൾ വലഭാഗത്ത് നിന്നല്ലാതെ ഞാൻ മുലപ്പാല് കൊടുത്തിട്ടില്ല. ഹൈദരലി ഖാൻ വലിയ രാജാവാണ്, മൈസൂരിനടുത്ത് താമസിക്കുന്ന നിങ്ങളോട് ടിപ്പു സുൽത്താന്റെ കഥ ഞാൻ പറയേണ്ട ആവശ്യമില്ല. പക്ഷേ വളച്ചൊടിച്ച ചരിത്രം മാത്രമേ ടിപ്പു സുൽത്താനെ പറ്റി നമുക്ക് കിട്ടിയിട്ടുള്ളൂ എന്നുള്ള, ടിപ്പു സുൽത്താനെ പറ്റി മഹാന്മാര് ചരിത്രം എഴുതിയിട്ടുണ്ട്. റിളാഉ റബ്ബിൽ ഖൽഖി ഇബ്നൽ ഹൈദരി അലൈക യാ സുൽത്താനു ടിപ്പുൽ അൻവരി റളിയല്ലാഹു അനിൽ വലിയിൽ അക്ബരി അലൈക യാ സുൽത്താനു ടിപ്പുൽ അൻവരി. ഔലിയാക്കളെ ലോകത്ത് ടിപ്പു സുൽത്താൻ റളിയല്ലാഹു ചേർത്താതെ ഒരാളും പറയാറില്ല. ഹൈദരലി ഖാന് മക്കളില്ല, അന്ന് അദ്ദേഹം കഷ്ടപ്പെട്ട് മക്കളില്ലായിട്ട് സങ്കടപ്പെട്ടു. അന്ന് ജീവിച്ചിരുന്ന ഒരു വലിയ മഹാനുണ്ട്, ടിപ്പു മസ്താൻ. ടിപ്പു മസ്താൻ എന്ന വലിയന്റെ അടുക്കൽ പോയിട്ട് ഹൈദരലി ഖാൻ രാജാവ് പോയിട്ട് പറഞ്ഞു, മഹാനവറുകളെ എനിക്ക് മക്കളില്ല, വല്ലാത്ത സങ്കടത്തിലാണ്. അപ്പൊ അദ്ദേഹം ദുആ ചെയ്തു കൊടുത്തു. ആ ദുആന്റെ ഫലമായിട്ട് ബഹുമാനപ്പെട്ട ടിപ്പു സുൽത്താൻ എന്ന കുട്ടി ഗർഭിണിയായി. ഭാര്യ ഗർഭിണിയായപ്പോൾ പ്രസവിച്ചു നോക്കുമ്പോ ആൺകുട്ടി. വലിയ ടിപ്പു മസ്താൻ എന്ന മഹാനായ വലിയന്റെ ദുആന്റെ ഫലമായി ഒരു ആൺകുട്ടിയെ കിട്ടിയപ്പോൾ വാപ്പ ആ വലിയന്റെ സ്മരണാർത്ഥം കുട്ടിക്ക് പേരിട്ടു ടിപ്പു സുൽത്താൻ. ടിപ്പു വലുതായി വന്നപ്പോൾ ഏത് വിഷയത്തിന് പറഞ്ഞയച്ചാലും അത്ഭുതകരമായ ചരിത്രം ഉണ്ടാക്കിയിട്ടാണ് തിരിച്ചു വരുന്നത്. ആ ചരിത്രം ഇങ്ങനെ കേട്ടപ്പോൾ ടിപ്പുവിന്റെ ഉമ്മ പറഞ്ഞു,
എന്റെ മകൻ ചരിത്രം സൃഷ്ടിക്കുമെന്ന് എനിക്കറിയാം. എന്തുകൊണ്ട്? രണ്ട് പൂർണ്ണമായ വർഷം മുലകുടി ബന്ധം പൂർത്തിയായി കൊടുക്കാൻ ഉദ്ദേശിച്ചാൽ രണ്ട് പൂർണ്ണമായ വർഷം കൊടുക്കട്ടെ. ഒരായത്തിൽ പൂർത്തിയാക്കുവാന്ന് രണ്ട് വട്ടം പറഞ്ഞിട്ടുണ്ട്, ഒന്ന് തമാമ് ഒന്ന് കമാല്. അതിന്റെ ക്വാളിറ്റിയിലും അതിന്റെ ക്വാണ്ടിറ്റിയിലും പൂർത്തിയാക്കട്ടെ, എണ്ണത്തിനും വണ്ണത്തിനും പൂർത്തിയാക്കട്ടെ. ടിപ്പു സുൽത്താന്റെ ഭാര്യ പറഞ്ഞു, എന്റെ മകന് രണ്ട് വർഷം മുല കൊടുക്കുമ്പോൾ ശുദ്ധിയില്ലാത്ത ഹൃദയവും ശുദ്ധിയില്ലാത്ത ശരീരവും ശുദ്ധിയില്ലാത്ത മനസ്സുമായിട്ട് മോശപ്പെട്ട സ്ഥലത്ത് വെച്ചുകൊണ്ട് ഞാൻ കുട്ടിക്ക് മുലപ്പാല് കൊടുത്തിട്ടില്ല. കുട്ടികൾക്ക് മുലയൂട്ടുമ്പോൾ ഉമ്മമാർ നല്ല സന്തോഷമുള്ള മനസ്സിൽ മുലയൂട്ടണം. മുലയൂട്ടുന്ന ഉമ്മയുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കും കുട്ടി. കുട്ടി ഇങ്ങനെ മുഖത്തേക്ക് നോക്കും മുല കുടിക്കുന്ന സമയത്ത്. കുട്ടി ഇങ്ങനെ മുഖത്തേക്ക് നോക്കും. എന്താ? കുട്ടിയുടെ ആത്മാവ് ഒരു സി സി ക്യാമറയാണ്. മുഖത്തേക്ക് ഇങ്ങനെ നോക്കിയിട്ട് അപ്പൊ ഉമ്മ എന്ത് വേണം? നല്ല പുഞ്ചിരിക്കുന്ന മുഖത്തോടു കൂടെ അല്ലാഹ് സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് മുലയൂട്ടുമ്പോൾ ഉമ്മ നിയ്യത്ത് ചെയ്യണം, എന്റെ കുട്ടി ഹാഫിള ആവണം, എന്റെ കുട്ടി ആലിമാവണം, എന്റെ കുട്ടി നല്ലൊരു ഡോക്ടർ ആവണം, എന്റെ കുട്ടി ദീൻ ഉപകരിക്കുന്ന കുട്ടിയാവണം, എന്റെ മയ്യത്തെ മുന്നിൽ വെച്ച് നിസ്കരിക്കാൻ പറ്റുന്ന കുട്ടിയാവണം. അതൊക്കെ മുലയൂട്ടുന്ന സമയത്ത് ഉമ്മന്റെ നല്ല നിയ്യത്തിൽ ഉണ്ടാകേണ്ടതാണ്. അള്ളാഹുവേ മക്കളെ നന്നാക്കി തരണേ അല്ലാ, ഖൈറിന്റെ അഹിരുകാരാക്കണേ അല്ലാ. ഇത്രയും സംഭവങ്ങൾ നിങ്ങളെ മുമ്പിൽ വെച്ചുകൊണ്ട് ഇൻഷാ അല്ലാ ഉറൂസി എല്ലാ കൊല്ലം ഉണ്ടാവും, ബാക്കി അടുത്തോ എല്ലാം പറയാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ അതുകൊണ്ട് ഇൻഷാ അല്ലാ ഞാൻ തങ്ങൾ പറഞ്ഞത് എന്താ, ഒരു 11:30 വരെ പറയുന്ന. അപ്പൊ ആദ്യം പറഞ്ഞതിനെ മുന്തിക്കാന്നുള്ളത് എനിക്ക് ഞാൻ അങ്ങനെ വിചാരിച്ചു, 11:30 അങ്ങനെയാണല്ലോ. ഓരോരോ മഹാന്മാര് പറയുമ്പോ ആദ്യം പറഞ്ഞതിനെ മുന്തിക്കണം. ഞാൻ പറയുന്ന വേണ്ടിട്ട് അല്ലാഹു തആല ഖൈറ് നൽകുമാറാവണം. ഹബീബായ മുഹമ്മദ് മുസ്തഫ, പ്രിയപ്പെട്ട സഹോദരിമാരോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, മക്കള് നന്നായി തീരുന്നതിൽ 6 വയസ്സ് വരെ സന്തുഷ്ട കുടുംബത്തിൽ മക്കൾ വളരാൻ 6 വയസ്സ് വരെ കുട്ടികളെ നന്നാക്കേണ്ട ചുമതല ഉമ്മാക്ക് തന്നെയാണ്. 90%. 6 കഴിഞ്ഞാൽ പിന്നെ 90% വാപ്പാക്കാം. 6 വയസ്സ് വരെ വാപ്പുണ്ടായിക്കൊള്ളണമെന്നില്ല. റസൂലുള്ളാഹിനെ പ്രസവിച്ചപ്പോ വാപ്പല്ല. 6 വയസ്സ് പൂർത്തിയായപ്പോ ഉമ്മി മരണപ്പെട്ടു. 6 വയസ്സാകുമ്പോഴേക്ക് ഒരു കുട്ടിക്ക് കിട്ടേണ്ടതൊക്കെ കിട്ടണം. അതാ ചെറുപ്പത്തിൽ കുട്ടിയുടെ മനസ്സ് സി സി ക്യാമറയാണ്. അതിലേക്ക് നല്ലത് ഇങ്ങനെ പകർത്താനുണ്ടാവണം. അതുകൊണ്ടാണ് ഗർഭിണികളോടും പ്രസവിച്ച് കിടക്കുന്ന പെണ്ണുങ്ങളോടും വീട്ടുകാർ ദേഷ്യപ്പെടാൻ പാടില്ല, വേദനയുള്ള കാര്യം പറയാൻ പാടില്ല, അവരെ മനസ്സ് ദുഃഖിപ്പിക്കുന്ന വിഷയം പറയാൻ പാടില്ല, മനസ്സിനെ ക്ഷീണിപ്പിക്കാൻ പാടില്ല. എത്ര കാര്യങ്ങൾ പറയാനുണ്ട് ദീനിയായിട്ട് തന്നെ. അള്ളാഹുവേ ഞങ്ങൾക്ക് നീ ഖൈറായതൊക്കെ നൽകണേ അല്ലാ, കുടുംബ ജീവിതത്തിൽ ഐശ്വര്യം നൽകണേ അല്ലാ. ഇനി ഞാൻ എന്റെ ചെറുപ്പക്കാരികളോട് ഒരു കല്യാണം കഴിച്ച് ആദ്യ ഗർഭമാകുമ്പോഴേക്ക് തന്നെ കുടുംബത്തിൽ നിന്ന് വിട്ട് വേറെ താമസിക്കാനുള്ള ആഗ്രഹം നമ്മുടെയൊക്കെ മനസ്സിൽ വരുന്ന കാലഘട്ടമാണ്. സഹോദരി സഹോദരന്മാരെ, അത് തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത്, അല്ലാഹുവിന്റെ റസൂല് നമ്മളോട് ചോദിക്കുന്നുണ്ട്, നിന്റെ ഭാവി ജീവിതം നിനക്ക് സമാധാനത്തോടു കൂടെ ജീവിക്കണോ, നിനക്ക് ആരോഗ്യത്തോടു കൂടെ ആയുസ് വർദ്ധിപ്പിച്ചു കിട്ടണോ, നിന്റെ ജീവിതത്തിൽ നല്ല ഐശ്വര്യം ഉണ്ടാകണോ, നീ കുടുംബത്തെ സംരക്ഷിക്കുന്ന സ്വഭാവക്കാരനായിക്കോ മുഹമ്മദുർ റസൂലുള്ളാ. ആരെങ്കിലും അവന്റെ റിസ്ക് വിശാലമാവണം, പട്ടിണിയില്ലാതെ, കടബാധ്യതയില്ലാതെ, കഷ്ടപ്പാടുകളും കഷ്ടനഷ്ടങ്ങളും ഇല്ലാതെ, ഒരു സമാധാനത്തോടുകൂടെ, ആരുടെ മുമ്പിലും യാചിക്കാതെ സന്തോഷമുള്ള കുടുംബജീവിതം നയിക്കണോ? കുടുംബത്തെ പോറ്റാൻ, കുടുംബത്തെ സംരക്ഷിക്കാൻ അല്ലാഹ് അല്ലാഹ് ഉഹദ് യുദ്ധത്തിന് ശേഷം ഒരു പ്രത്യേകമായ ഹംറ ഉല്ലസദിൽ ഒരു യുദ്ധത്തിന് കോപ്പുകൂട്ടി. യുദ്ധം നടക്കാതെ സഭ പിരിഞ്ഞു പോകുക. പിരിഞ്ഞു പോകുന്ന സമയത്ത് ഒരു സ്വഹാബി മുന്നിൽ പോണ്ട്. അപ്പൊ റസൂലുള്ള പുറകിൽ പോയി. ആ സ്വഹാബിയുടെ മുതുകിൽ ഇങ്ങനെ കൊട്ടി നോക്കുമ്പോ ആരാണ്? ജാബിർ റളിയല്ലാഹു അൻഹു. അപ്പൊ റസൂലുള്ള ചോദിച്ചു, എന്താ ജാബിർ എത്ര സ്പീഡിൽ പോണത്? അപ്പൊ പറഞ്ഞു, നബിയെ ഞാൻ അടുത്ത ദിവസം കല്യാണം കഴിച്ചതല്ലേ, അതുകൊണ്ട് വേഗം വീട്ടിൽ പോവാണ്. എന്നിട്ട് ജാബിർ റളിയല്ലാഹു അൻഹു മുത്തനബിയോട് പറഞ്ഞു, നബിയേ എന്റെ ഉപ്പ മരിക്കുന്ന സമയത്ത് ഞങ്ങൾ 7 പെൺമക്കളും ഞാനൊരു ആൺകുട്ടിയുമാണ്. വാപ്പ യുദ്ധക്കളത്തിലേക്ക് പോകുമ്പോ 7 പെങ്ങന്മാരിങ്ങനെ നിർത്തിയിട്ട് എന്നോട് പറഞ്ഞു, മോനെ ജാബിറേ
ഞാൻ ഉഹദിലേക്ക് പോകുന്നത് ഷഹീദായി മരിക്കാനാണ്. എന്റെ കടബാധ്യത കുറച്ചുകൊണ്ട് അത് നീ ഏറ്റെടുക്കുമോ? ഞാൻ ഏറ്റെടുത്തു നബിയെ. എന്റെ ഏഴ് പെങ്ങന്മാർ നിനക്കുണ്ടല്ലോ, ഏഴ് പെൺകുട്ടികൾ, അവരെ കാര്യം നീ സംരക്ഷിക്കുമോ? വാപ്പാരോട് പറഞ്ഞ് ഞാനത് ഏറ്റെടുത്തു നബിയെ. എന്റെ ഏഴ് പെങ്ങന്മാരെ നോക്കേണ്ട ബാധ്യത എനിക്കുണ്ട്. എന്റെ വാപ്പാന്റെ കടം വീട്ടേണ്ട ബാധ്യത എനിക്കുണ്ട് നബിയെ. ഈത്തപ്പഴം ഇങ്ങനെ പഴുത്തു വരാൻ തുടങ്ങിയിട്ടുണ്ട്, കടക്കാരൊക്കെ വന്ന് ബുദ്ധിമുട്ടാക്കുകയാണ്, ഞാനെന്ത് ചെയ്യും നബിയെ? എന്റെ വീടും പറമ്പും ഒക്കെ വിറ്റാലും വാപ്പാന്റെ കടം വീടൂരാ. ആ സമയത്ത് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ജാബിറെ, ഈത്തപ്പഴം പഴുക്കുന്ന സമയത്ത് പഴം മുഴുവനും പറിച്ചിട്ട് നീ മുറ്റത്ത് കൂട്ടിയിട്ടോ, ഞാൻ അങ്ങോട്ട് വരാം. മുഴുവനും വന്നു, പഴവും പറമ്പും വീടും മുഴുവനും വിറ്റാലും കടം കൂടൂല, അത്ര കടമുണ്ട്. പ്രിയപ്പെട്ടവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ആ കൂട്ടിയിട്ട ഈത്തപ്പഴത്തിന് ചുറ്റുഭാഗത്ത് ഇങ്ങനെ നടന്നിട്ട് ബറക്കത്തിന് വേണ്ടി ദുആ ചെയ്തു. എന്നിട്ട് റസൂലുള്ളാഹി തങ്ങൾ ജാബിറിനോട് പറഞ്ഞു, കടക്കാർക്ക് മുഴുവനും കോരിക്കൊടുത്തോന്ന്. ഒരാളോട് ചോദിച്ചു, നിങ്ങൾക്ക് എത്ര? എനിക്ക് എത്ര? രണ്ടാമത്തെ ആൾക്ക് എത്ര? മൂന്നാമത്തെ ആൾക്ക് എത്ര? എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞപ്പോൾ ജാബിർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ, കടക്കാരൊക്കെ വീടി. അപ്പൊ റസൂലുള്ളവൻ ഒന്നുകൂടി ഉറക്കെ വിളിച്ചു പറയണം, മരിച്ച വാപ്പയല്ലേ, അതുകൊണ്ട് ആർക്കെങ്കിലും ഉപ്പ കടം തരാനുണ്ടോ എന്ന് ഉറക്കെ ചോദിച്ചോ. ബാബിർ റളിയല്ലാഹു അൻഹു ഉറക്കെ പറഞ്ഞു. ജാബിർ പറയുകയാണ്, ആദ്യം കാരക്ക കൂട്ടിയിട്ട സമയത്ത് എത്രയുണ്ടോ എല്ലാവരെ കടം വീട്ടിയിട്ടും കാരക്ക ഒരെണ്ണം ചുരുങ്ങാതെ അതേപോലെ ബാക്കി നിൽക്കുന്നുണ്ട്. കുടുംബത്തെ നോക്കണം. ഏഴ് പെങ്ങന്മാരെ ബാധ്യത ഏറ്റെടുത്ത ജാബിർ റളിയല്ലാഹു അൻഹു ഐശ്വര്യവാനായി ജീവിക്കുന്നത് ഹദീസിൽ 22 കാരറ്റ് ആണ്. അതുകൊണ്ട് മക്കളെ, കുടുംബത്തെ നോക്കണം. അതൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അല്ലാഹുവെ, ഞങ്ങൾക്ക് ഖൈറ് നൽകണേ അല്ലാ, ബർക്കത്ത് നൽകണേ അല്ലാ എന്ന് ദുആ ചെയ്തുകൊണ്ട് നിങ്ങളെല്ലാവരും സന്തോഷിക്കണം. പറഞ്ഞത് നല്ല സംഗതി. വനാട് ഇന്നോട്ടെ വനാട്. സാധു അള്ളാഹു ഖൈറ് തരട്ടെ. അപ്പൊ എല്ലാവരും നിന്നിട്ട് സ്റ്റേജിലുള്ള തങ്ങന്മാരൊക്കെ അവിടെ ഇരുന്നു. അല്ലാഹു തആല ഖൈർ തരട്ടെ. നമ്മുടെ വഫാത്തായി പോയ മഹാന്മാര്, നമ്മളെ മരിച്ചുപോയ മാതാപിതാക്കൾ, നിങ്ങളെല്ലാം എന്തിനാ പോണത്? എല്ലാം ആരും പോണ്ടേ? ഇതുവരെ വേറെ ഉഷാറായിട്ട് കേട്ടില്ലേ? അതല്ല സന്തോഷം. അല്ലാഹു ശിഫ കൊടുക്കട്ടെ, അല്ലാഹു ആഫിയത്ത് കൊടുക്കട്ടെ. പടച്ചോനെ, മനസ്സും ശരീരവും ഞങ്ങൾക്കൊക്കെ നീ നന്നാക്കി തരണേ അല്ലാ, ഖൈറായതൊക്കെ നൽകണേ അല്ലാ. അപ്പൊ നമ്മളെ ഇവിടെ ഉറൂസ് നടത്തിക്കൊണ്ടിരിക്കുന്ന മഹാനവറുകളുടെയും മറ്റു വേണ്ടപ്പെട്ട എല്ലാവർക്കും വേണ്ടി അൽഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർറഹ്മാനിർ റഹീം. مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. നാളെ ഒരു സ്ഥലത്ത് ഒരു പാമ്പ് വന്നു. എല്ലാവരും കൂടി പാമ്പിന്റെ ചുറ്റുഭാഗത്ത് നിന്നപ്പോ പാമ്പിനെ അറ്റാക്ക് ആയി. അങ്ങനെ ഒരാവശ്യമില്ലാത്ത നിങ്ങളെല്ലാം പോകേണ്ട കാര്യമില്ല. അയാൾക്ക് ചെറിയൊരു അസുഖം, അത് പരിഹരിച്ചോളൂ. നിങ്ങളെല്ലാം പോയിട്ട് അയാളെ ഭ്രാന്തനാക്കുന്ന കൂടുതലാക്കേണ്ട കാര്യം എന്താ നോക്കണ്ടായിരുന്നു? അയാൾക്ക് സാധു. നാളെ ആ ബുദ്ധി അമ്മക്കാർക്കെങ്കിലും വന്നതെങ്കിലും അള്ളാഹു കാത്തു രക്ഷിക്കണം.
പടച്ചവനെ നീശി കൊടുക്കണേ അല്ല. رب الفلق من شر ما خلق ومن شر واسق اذا وقب ومن شر النفاثات في العقد ومن شر حاسد اذا حسد. بسم الله الرحمن الرحيم. قل اعوذ برب الناس ملك الناس اله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله الحمد لله الذي أنعم علينا بالإيمان وهدانا إلى دين الإسلام حمدا يوافي نعمه ويكافئ مزيده. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد صلاة تنجينا بها من جميع الأهوال والبليات وتسلمنا بها من جميع الأسقام والآفات وتطهرنا بها من جميع السيئات وتقضي لنا بها جميع الحاجات وترفعنا بها عندك على الدرجات وتبلغنا بها أقصى الغايات من جميع الخيرات في الحياة وبعد الممات. أرحم الراحمين يا الله، مالك الملوك يا الله، خالق رازق يا الله. إيمان سلامة نلقنا يا الله، إيمان قوة نلقنا يا الله، إيمان يقين نلقنا يا الله، إخلاص نلقنا يا الله. أرحم الراحمين ഞങ്ങളോട് സൂറത്തുൽ അഅ്ളം അതേപോലെ തന്നെ ഇഖ്ലാസ് മുഅബ്ബദത്തേനി എല്ലാം അതിന്റെ ഫലം ഹബീബ് റസൂലുള്ളാഹ് മറ്റ് അംബിയാക്കൾ ഔലിയാക്കൾ ശുഹദാക്കൾ സ്വാലിഹീങ്ങൾ ഇവിടെ വിശ്രമിക്കുന്ന മഹാന്മാരെ ഹളറത്തിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. ഞങ്ങളെ മാതാപിതാക്കളെ ഹളറത്തിലേക്ക് എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. ഞങ്ങളെ വീട്ടിലെ രക്തബന്ധത്തിലും വിവാഹ ബന്ധത്തിലും സ്നേഹബന്ധത്തിലും പലരും വഫാത്തായിട്ടുണ്ട്, അവരെല്ലാ ആത്മാവിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. അവരുടെയൊക്കെ ദർജകൾ വർദ്ധിപ്പിക്കണേ അല്ലാഹ്. ഏതെങ്കിലും വിധത്തിൽ അവർക്ക് ഖബറിൽ വല്ല വിഷമങ്ങൾ ഉണ്ടെങ്കിൽ നീ അതിന് പരിഹാരം നൽകണേ അല്ലാഹ്. അർഹമുർ റഹീമീനായ അല്ലാഹ് ഞങ്ങളെ ഞങ്ങളാക്കി പോറ്റി വളർത്തിയ മാതാപിതാക്കളെ പൊരുത്തം നൽകണേ അല്ലാഹ്. ഹയാത്തുള്ള ഉമ്മ ഉപ്പ ആഫിയത്ത് നൽകണേ അല്ലാഹ്. ദീർഘായുസ് നൽകണേ അല്ലാഹ്. ഞങ്ങളെ ഉസ്താദുമാർ ഹയാത്തിലുള്ളവർക്ക് ആഫിയത്ത് നൽകണേ അല്ലാഹ്. പടച്ചവനെ ഞങ്ങൾക്ക് നീ ഇണയും തുണയുമായി നൽകിയ ഭാര്യ ഭർത്തർ ജീവിതം റാഹത്തിലാക്കണേ അല്ലാഹ്, സന്തോഷത്തിലാക്കണേ അല്ലാഹ്. ഞങ്ങളെ മക്കളും പേരമക്കളും കുടുംബജീവിതം ഐശ്വര്യത്തിലാക്കണേ അല്ലാഹ്, ണേ അല്ലാ, ബറക്കത്തിലാക്കണേ അല്ലാ, അപകടങ്ങളെ കാക്കണേ അല്ലാ, ആഫത്തുകളെ തടുക്കണേ അല്ലാ, മുസീബത്തുകളെ ഒഴിവാക്കണേ അല്ലാ, ഫിത്നകളിൽ നിന്ന് കാവൽ നൽകണേ അല്ലാ. അർഹമുർ റഹീമേ ക്യാൻസർ നൽകല്ലേ അല്ലാ, അറ്റാക്ക് നൽകല്ലേ അല്ലാ, ട്യൂമർ നൽകല്ലേ അല്ലാ, കിഡ്നി രോഗം നൽകല്ലേ അല്ലാ. അർഹമുർ റഹീമേ ഡയാലിസിസ് ചെയ്തുകൊണ്ട് നിത്യരോഗികളാകേണ്ട അവസ്ഥ നൽകല്ലേ അല്ലാ. ഉമ്മയുടെ ഗർഭാശയത്തിൽ വെച്ച് ഞങ്ങൾക്ക് ഓശാരമായി ലഭിച്ച ഒരവയവം മാറ്റിവെക്കേണ്ട ഗതികേട് നൽകല്ലേ അല്ലാ. പടച്ചവനെ മഹാന്മാരെ ഹളറത്തിൽ ഇവിടെ നടക്കുന്ന ദർസ് അത് ഖിയാമനാൾ വരെ നീ നിലനിർത്തണേ അല്ലാ. അർഹമുർ റഹീമേ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇൽമിന്റെ ഖിദ്മത്തിൽ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. അർഹമുർ റഹീമീനായ റബ്ബേ ഞങ്ങളെ മക്കളെ ആലിമീങ്ങളാക്കണേ അല്ലാ, ഹാഫിളീങ്ങളാക്കണേ അല്ലാ, സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. ഞങ്ങളെ മക്കൾ വീട്ടിലും കുടുംബത്തിലുമുള്ള മക്കൾ എത്രയോ ഞങ്ങളെ മഹബത്ത് വെക്കുന്ന പ്രിയക്കാരുടെ മക്കൾ
മക്കൾ, ഞങ്ങളെ സ്ഥാപനങ്ങളിലും ദർസുകളിലും എല്ലാം ഞങ്ങൾ പഠിപ്പിച്ച് വളർത്തിയെടുക്കുന്ന മക്കൾക്കെല്ലാം നാഫിയായ ഇൽമു നൽകണേ അല്ലാ, സുന്നത്ത് ജമാഅത്തിന്റെ ഖാദിമീങ്ങളാക്കണേ അല്ലാ, അർഹമുർ റാഹിമീനായ അല്ലാ, ഹലാലായ വരുമാനം കൊണ്ട് ഞങ്ങളെ സന്തോഷിപ്പിക്കണേ അല്ലാ. ഗൾഫ് രാജ്യങ്ങളിലും മറ്റ് പ്രവാസ ലോകങ്ങളിൽ ധാരാളം ഞങ്ങളെ സഹപ്രവർത്തകരും ബന്ധപ്പെട്ടവരുമുണ്ട്. അവർക്കെല്ലാം ഇവിടത്തെ ബർക്കത്ത് കൊണ്ട് നീ കാവൽ നൽകണേ അല്ലാ, നീ റാഹത്ത് നൽകണേ അല്ലാ, അർഹമുർ റാഹിമീനായ റബ്ബേ. മരണപ്പെട്ടവരെ നീ ഭൂമിയിൽ വെച്ച് കാണൂല, നാളെ മുത്തനബിന്റെ ശഫാഅത്തിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാ, ഹൗദുൽ കൗസറിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാ. ഹബീബായ മുഹമ്മദു റസൂലുള്ളാ, മുത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൈകയിൽ നിന്ന് ഹൗദുൽ കൗസർ വാങ്ങി കുടിക്കാൻ ഭാഗ്യം നൽകണേ അല്ലാ. പുളച്ചവനെ ഞങ്ങൾ എല്ലാവരുടെയും സുന്നത്ത് ജമാഅത്തിന്റെ തറവാടായ മർക്കസിന്റെ 43rd വാർഷിക സമ്മേളനം വൻ വിജയമാക്കി സന്തോഷത്തിലാക്കണേ അല്ലാ. ഷെയ്ഖുനാ സുൽത്താൻ ഉലമയുടെ കൽബിന് നല്ല റാഹത്ത് കൊടുക്കണേ അല്ലാ, നല്ല ഇസ്സത്ത് കൊടുക്കണേ അല്ലാ, നല്ല ആഫിയത്ത് കൊടുക്കണേ അല്ലാ. സുൽത്താനുൽ ഉലമ ഈ മഹല്ലത്തിന്റെ പ്രദേശത്തിന്റെ കാളി കൂടിയാണ്. ബഹുമാനപ്പെട്ടവർ അടുത്ത ആഴ്ച ദിവസം വന്ന് ഞങ്ങൾക്ക് നേതൃത്വം നൽകി ദുആ ചെയ്ത് സന്തോഷിച്ച് ആമീൻ പറയാൻ അവരോടൊപ്പം ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാ. അർഹമുർ റാഹിമീനായ റബ്ബേ, ഞങ്ങളൊക്കെ സ്ഥാപനങ്ങളിൽ ഒട്ടേറെ മക്കൾ പഠിക്കുന്നുണ്ട്. ആ മക്കൾക്കെല്ലാം നീ ഖൈറ് നൽകണേ അല്ലാ. പഠിപ്പിക്കുന്നവരും മറ്റു സേവനങ്ങൾ ചെയ്യുന്നവരുമുണ്ട്, ഞങ്ങളെ സ്ഥാപനങ്ങളൊക്കെ സഹായിക്കുന്നവരുണ്ട്. അവർക്കെല്ലാം നീ ഖൈറ് നൽകണേ അല്ലാ, ബറക്കത്ത് നൽകണേ അല്ലാ. അർഹമുറാഹിമേ, ഞങ്ങളെ വിട്ടുപിരിഞ്ഞ് കബറിൽ കിടക്കുന്ന ആളുകൾക്ക് ഞങ്ങളെ ദുആ ഒരു തണലാക്കണേ അല്ലാ, ഞങ്ങളെ ദുആ ഒരു തുണയാക്കണേ അല്ലാ. അർഹമുറാഹിമീനായ റബ്ബേ, ഞങ്ങളെല്ലാവരും നാളെ മരണപ്പെട്ട് കബറിൽ കിടക്കുമ്പോ ഇതുപോലെ ഞങ്ങളെയൊക്കെ ഓർത്ത് ഓർത്ത് ദുആ ചെയ്യുന്ന മുഅ്മിനീങ്ങളായ മക്കളെ നിലനിർത്തണേ അല്ലാ, കുടുംബങ്ങളെ നിലനിർത്തണേ അല്ലാ. ആരുടെ ദുആയും കിട്ടാത്ത തമ്മാടികളെ കബറിൽ കിടക്കുന്ന ഭാഗ്യരാക്കല്ലേ അല്ലാ. പൊളച്ചവനെ, ആരുടെ ഖുർആനോത്തും കേൾക്കാത്ത, യാസീനും ഫാത്തിഹയും ഓതുന്നത് കേൾക്കാത്ത വഹാബി മുജാഹിദ് തുടങ്ങി ബിദഈ കക്ഷികളെ ഖബറിൽ കിടക്കേണ്ട ഹതഭാഗ്യരാക്കരുതേ അല്ലാ. അർഹമുർ റാഹിമേ, ഈ ഉറൂസ് കമ്മിറ്റിയും ഈ ജമാഅത്ത് കമ്മിറ്റിയും ഇവർക്കെല്ലാം ഇസ്സത്ത് നൽകണേ അല്ലാ, യോജിപ്പ് നൽകണേ അല്ലാ. എല്ലാവിധ മതവിഭാഗം ആളുകൾക്കും ഒരു വെളിച്ചമായി നിൽക്കുന്ന ഈ മക്കാമും ഈ മക്ബറയും ഇവിടുത്തെ എല്ലാ പ്രവർത്തനങ്ങളും സാഹോദര്യത്തിന്റെയും സ്നേഹത്തിന്റെയും മത സൗഹാർദ്ദത്തിന്റെയും ചിഹ്നമാക്കി നീ നിലനിർത്തണേ അല്ലാ. അർഹമുർ റാഹിമേ, ഏതായാലും ഞങ്ങളൊക്കെ ഒരു സമയം മരിക്കും, നല്ല മാസത്തിലാക്കണേ അല്ലാ, നല്ല ദിവസത്തിലാക്കണേ അല്ലാ, നല്ല സമയത്തിലാക്കണേ അല്ലാ, നല്ല ഖൈറാത്തുകളുമായി ബന്ധപ്പെടുന്ന സമയത്താക്കണേ അല്ലാ. മരിക്കുന്നതിന് മുമ്പ് മക്കത്തുൽ മുക്കറമയിലും മദീന മുനവ്വറയിലും പോയി കുടുംബസമേതം ഹബീബിന് സലാം പറയാൻ ഭാഗ്യം നൽകണേ അല്ലാ. ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. മുഅ്മിനീങ്ങളെ, ഈ കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിൽ ഏറ്റവും കൂടുതൽ പ്രളയവും ഉരുൾപൊട്ടലും സംഭവിച്ചത് ഞങ്ങളെ നാട്ടിൽ നിലമ്പൂരിലാണ്. 23 സ്ഥലങ്ങളിലാണ് മലയിടിച്ചിലുണ്ടായത്. വെള്ളപ്പൊക്കത്തിൽ 61 ആളുകൾ മരണപ്പെട്ടു. 3000 കുടുംബങ്ങൾക്ക് അതിന്റെ കെടുതി വന്നു. അങ്ങനെ വളരെ കഷ്ടപ്പെട്ട ഒരു സ്ഥലത്ത്, ആ കഷ്ടപ്പാടിനൊക്കെ മധ്യേ നിലമ്പൂരിൽ നമ്മൾ നടത്തുന്ന സ്ഥാപനമുണ്ട്, മജ്മഅ് യതീംഖാന, മജ്മഅ് ദൈവാ കോളേജ്, മജ്മഅ് വിമൻസ് കോളേജ് എന്നിങ്ങനെ 2000 കുട്ടികൾ പഠിക്കുന്നുണ്ട്. ആ കുട്ടികളെ കാര്യത്തിൽ നിങ്ങളൊക്കെ ദുആ ചെയ്യണം എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിങ്ങളെല്ലാവരും ദുആയിൽ ചേർക്കണമെന്ന് പ്രത്യേകം പറയുന്നതോടൊപ്പം, ആർക്കെങ്കിലും ആ സ്ഥാപനത്തിനെ സഹായിക്കാൻ നല്ല സന്തോഷമുണ്ടെങ്കിൽ നിങ്ങൾ തരുന്നത് ആ കുട്ടികളെ ഭക്ഷണ ഫണ്ടിലേക്ക് ഉപയോഗിക്കും എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അള്ളാഹു നമുക്കൊക്കെ ഖൈറായത് നൽകുമാറാവട്ടെ. നിങ്ങളെ കൊണ്ട് സാധിക്കുന്നത് 2000 രൂപയുണ്ടായാൽ ഒരു ചാക്ക് അരി വാങ്ങി കൊടുക്കാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് നിങ്ങളൊക്കെ എല്ലാവരും
നൂറോ അഞ്ഞൂറോ ഇരുന്നൂറോ സാധിക്കുന്നത് സഹായിക്കാം അല്ലാഹു.